എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരള ബാർ കൗൺസിൽ ആരംഭിച്ചിട്ടുള്ള ഈ പാൻഡമിക് കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന വിധത്തിലുള്ള കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷൻ ക്ലാസിന്റെ നാലാമത്തെ ദിവസമാണ് ഇന്ന്. ലോ ഓഫ് ഹോമിസൈഡ് ഇൻ ഇന്ത്യ എന്ന നമ്മുടെ ഐ പി സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അതിൽ നമുക്ക് ലഭിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ സൈഡിൽ ഇക്കാര്യങ്ങൾ നമ്മളെ നന്നായി ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഏറ്റവും പ്രിയങ്കനായ കേരളത്തിലെ അഭിഭാഷകർക്ക് തന്നെ ഏറ്റവും താല്പര്യത്തോടുകൂടി വീക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാജ് സാറ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. അതുപോലെ നമ്മുടെ ബാർ കൗൺസിലിന്റെ മുൻ ചെയർമാൻ കെ പി സാറുണ്ട്. നമ്മുടെ എല്ലാ ബാർ കൗൺസിൽ ചെയർമാൻ അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കും. ചെറിയാൻ സാറൊക്കെ ഇപ്പോൾ ഉണ്ട്. എല്ലാ ബാർ കൗൺസിൽ മെമ്പർമാരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ണൂരുള്ള സി കെ രത്നാർ സാറുണ്ട്, ഷറഫുദ്ദീൻ സാറ്, അതുപോലെ കോഴിക്കോട് ശ്രീനാഥ് ഗിരീഷ്, അതുപോലെ തന്നെ പാലക്കാട് നിന്ന് ശ്രീപ്രകാശ് സാറ്, ഇപ്പുറത്ത് തൃശ്ശൂര് രാമൻകുട്ടി സാറ്, മോഹൻദാസ് സാറ്, എറണാകുളത്ത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ മെമ്പർ മനോജ് സാറ്, നമ്മുടെ കെ വൈസ് ചെയർമാൻ ബാർ കൗൺസിൽ നിലവിലത്തെ വൈസ് ചെയർമാനായിട്ടുള്ള കെ നൽകുമാർ സാറ്, ട്രഷററായിട്ടുള്ള ശ്രീ കെ കെ നാസർ, അതുപോലെ ആലപ്പുഴയിൽ നിന്നുള്ള സുദർശനകുമാർ സാറ്, കൊല്ലത്തു നിന്നുള്ള മുൻ ചെയർമാൻ ഷാനവാസ് ഖാൻ സാറ്, സജീവ് ബാബു സാറ്, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള സന്തോഷ് സാറ്, അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള മുൻ വൈസ് ചെയർമാൻ ശ്രീ ആനി റഷാജി, നാഗരാജ് നാരായൺ അടക്കമുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്തിട്ടുള്ള ഇത്രയും ഗുരുതുല്യരായിട്ടുള്ള നമ്മുടെ സീനിയേഴ്സ്, നമ്മുടെ ഈ പ്രൊഫഷനിലെ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചനജന്മാർ, അഞ്ചത്തിമാർ, നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാവരും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് റാജ് സാറിനോട് ക്ലാസ് ആരംഭിക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സാർ. നമ്മൾ ആദ്യം തന്നെ ഇന്ന് ഇതിൽ ഈ പ്ലാറ്റ്ഫോമിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ സീനിയേഴ്സിനും എൻ്റെ നമസ്കാരം. ഇന്നലെ ഒരു സജഷൻ ഞാൻ സാറിനടുത്ത് പറഞ്ഞിരുന്നു, അതായത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കഴിയുന്നതും ഇന്നത്തെ സബ്ജക്റ്റുമായിട്ട് കൺഫൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചാറ്റ് ബോക്സിലേക്കുണ്ട്. അപ്പോൾ ഷമീൻ സാർ അത് നോക്കിയിട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചാറ്റ് ബോക്സിലേക്ക് വരുന്നത് സംശയങ്ങൾ ആൻസർ ചെയ്തതിനു ശേഷം നമുക്ക് സമയം ഉണ്ടെങ്കിൽ നേരിട്ടുള്ള ഇൻട്രാക്ഷനും കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം ഹോമിസൈഡ് ലോ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യ എന്നെടുത്ത് പറയുന്ന കാരണം വെച്ച് കഴിഞ്ഞാല് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ ലോ കുറച്ച് വ്യത്യസ്തമാണ്. മാത്രമല്ല നമ്മളിപ്പോഴും 1860 തന്നെയാണ് നിൽക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്ത നമ്മുടെ ഫൗണ്ടേഷനായിട്ടുള്ള പല രാജ്യങ്ങളിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ അവർ വരുത്തി കഴിഞ്ഞു. പക്ഷെ നമ്മളിപ്പോഴും കാര്യമായിട്ട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും ആ പഴയ വിന്റേജ് ലോയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ എന്നുള്ള സബ്ജക്ട് അങ്ങനെ കൺഫൈൻ ചെയ്തതുകൊണ്ടാണ്. ഇത് ഐ പി സി പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡിസിഷൻ ജഡ്ജസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ധാരാളം ആളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഏതാണ്ട് 30 മാർക്കിന്റെ ഡിസിഷൻ ജഡ്ജസിന്റെ ജഡ്ജ്മെന്റ് റൈറ്റിംഗ്, 1 or 2 എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പിന്നെ 1-word ആൻസേഴ്സ്, അങ്ങനെ ഏതാണ്ട് 50 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു വിഷയമാണ് ഈ ഹോംസൈഡ് ലോ എന്ന് പറയുന്നത്. മുൻസിപ്പൽ പ്രസിഡന്റ് ആണെങ്കിലും എങ്ങനെ പോയാലും ഒരു 10-20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പല പല ഭാഗത്തായിട്ടും ചോദിക്കാറുണ്ട്. ഇതെല്ലാത്തിനു ശേഷം ക്വാളിഫൈ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇന്റർവ്യൂവിലും ഇത് ചോദിക്കുന്നതാണ്. ഇൻവേരിയബിളി ഇത് മനസ്സിലാക്കുക എന്നുള്ളത് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഉള്ള ആളുകളെ സംബന്ധിച്ചുകൊണ്ട് പ്രധാനമാണ്. അല്ലാത്ത പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇതിന്റെ ഒരു ഹാർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നതും, എന്നാലും മനസ്സിലാക്കിയാൽ ഒരു റൗണ്ട് മനസ്സിലാക്കിയാൽ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ സബ്ജക്ട് ഐ പി സിയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതാണ് ഇതിന്റെ രസങ്ങൾ എന്ന് പറയുന്നതാണ്. പിന്നെ ഇതിന്റെ ആ സ്റ്റാറ്റ്യൂട്ടിന്റെ 2 സെക്ഷനുകളിലാണ്, 299-ഉം 300-ഉം. ഇത് 299 കൺട്രോൾ ഹോമിസൈഡ്, 300 മർഡർ. ഇതെന്താണ്, ഈ വിഷയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഹോമിസൈഡ് എപ്പോഴാണ് മർഡർ ആകുന്നത്, ഇതാണ് ഇതിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അതിൽ ഈ സ്റ്റാറ്റ്യൂട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 വിഷയം, അല്ലെങ്കിൽ 1 വിഷയം എന്ന് വേണമെങ്കിൽ പറയാം, ഹോമിസൈഡ് എന്ന് പറയുന്ന 1 വിഷയം കൈകാര്യം ചെയ്യുന്ന ഈ സ്റ്റാറ്റ്യൂട്ടില് ഈ വിഷയങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനിൽ 1810 വാക്കുകളുണ്ട്. അപ്പൊ അത്രയും എലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഒരു സെക്ഷനാണ്, ഒരു വിഷയമാണ്. അതിൽ 1800 പേജ് വാക്കുകൾ എന്ന് പറയുമ്പോൾ 3-4 പേജുകൾ, 10-15 ഇല്ലസ്ട്രേഷൻസ്, ഒരുപാട് എക്സെപ്ഷൻസ്, അങ്ങനെ ധാരാളം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസും
ഒരുപാട് ഹിസ്റ്ററി, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറെ ഇല്ലസ്ട്രേഷൻസ്, 1601 മുതലുള്ള തർക്കങ്ങള്, അതിന്റെ പരിഹാരങ്ങള്, അങ്ങനെ 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 ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള വളരെ രസകരമായിട്ടൊരു വിഷയമാണ് ഹോമിസൈഡ് ലോ. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമിൽ കുറച്ച് കൂടുതൽ ആൾക്കാരെ അഡ്രസ് ചെയ്യാൻ പറ്റിയൊരു വിഷയം എന്നുള്ള നിലക്ക് ഇത് ചൂസ് ചെയ്യാമെന്ന് ഞാൻ പ്രണവ് സാറിനോട് പറയുകയും ചെയ്തത്. അപ്പൊ സാർ അപ്പം തന്നെ സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിഷയം സെലക്ട് ചെയ്തത്. പിന്നെ ഇത് ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയം ജൂനിയർ ലോയേഴ്സിനെ സംബന്ധിച്ച് ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഇതിന്റെ സ്റ്റാറ്റ്യൂട്ടിന്റെ മറ്റു ഭാഗങ്ങളിൽ വരുന്ന മെന്റൽ എലമെന്റ്സിനെ കുറിച്ചും കോസേഷനെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് എളുപ്പം ഉണ്ടാകുന്നു തോന്നുന്നു. അപ്പൊ അത് അങ്ങനെ ഒരു അപ്രോച്ചും കൂടി നമുക്ക് ഈ ഒരു വിഷയത്തിൽ ആകാവുന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ബാർ കൗൺസിൽ നേരത്തെ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ മിക്കവാറും ഫസ്റ്റ് സെഷൻ ആയിട്ട് ചെയ്യുന്നത്, പീനൽ കോഡ് പീനൽ ആയിട്ട് ഫസ്റ്റ് സെഷൻ ആയിട്ട് ചേരുന്നത് ഈ വിഷയം തന്നെയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കുന്നതോടെ ഒരുപാട് തിയറട്ടിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം ഈ കൾപ്പബിൾ ഹോമിസൈഡ് എന്നാണ് അതിന്റെ പേര്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 299 കൾപ്പബിൾ ഹോമിസൈഡ് എന്നാണ്. അപ്പൊ അതായത് അങ്ങനെ പറയുമ്പോൾ ഹോമിസൈഡ് എന്തുകൊണ്ട് ഹോമിസൈഡ് എന്ന് പറഞ്ഞില്ല, കൾപ്പബിൾ ഹോമിസൈഡ് എന്നാണ് പറഞ്ഞത്. അതായത് കൾപ്പബിൾ അല്ലാത്ത ഹോമിസൈഡുകളുണ്ട്, കൾപ്പബിൾ അല്ലാത്ത ഹോമിസൈഡ് വേറെ, കൾപ്പബിൾ ഹോമിസൈഡ് വേറെ. അപ്പൊ അതുകൊണ്ടാണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കൾപ്പബിൾ അല്ലാത്ത ഹോമിസൈഡുകൾ എന്തൊക്കെയായിരിക്കാം? അത് എക്സ്ക്യൂസബിൾ ആയിട്ടുള്ള ഹോമിസൈഡുകളും ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഹോമിസൈഡുകളും. ഉദാഹരണത്തിന് ഒരു സോൾജർ, ഒരു ഓൺ കമാൻഡ് സോൾജർ ഫയർ ചെയ്യാണ്, ഹീസ് എക്സ്ക്യൂസ്ഡ്. ഒരു ജഡ്ജ് ഹാങ് ചെയ്യാൻ വിധിക്കുകയാണ്, ഹീസ് എക്സ്ക്യൂസ്ഡ്. ഒരു ആരാച്ചാരം അത് എക്സിക്യൂട്ട് ചെയ്യാണ്, ഹീസ് എക്സ്ക്യൂസ്ഡ്. ഒരു ഡോക്ടർ ഓപ്പറേഷൻ നടത്തുമ്പോൾ ആള് മരിച്ചു പോവാണ്, ഹീസ് എക്സ്ക്യൂസ്ഡ്. പ്രൈവറ്റ് ഡിഫൻസിൽ ചെയ്യുന്നത് എക്സ്ക്യൂസ്ഡ്. അത് അങ്ങനെ ധാരാളം കൾപ്പബിൾ അല്ലാത്ത ഹോമിസൈഡുകളും ഉണ്ട്, അതെല്ലാം ഹോമിസൈഡുകൾ തന്നെയാണ്, പക്ഷെ കൾപ്പബിൾ അല്ല. അപ്പൊ ഏതാണ് എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്നുള്ളതാണ് 299 വിചാരിക്കുന്നത്. അത് എപ്പോഴാണ് ഇതിലേക്ക് ട്രാൻസ്ഫോം ചെയ്തത്, എപ്പോഴാണ് മേഡർ എന്ന് പറയുന്ന അതിന്റെ ഗ്രേറ്റർ പണിഷ്മെന്റ് ഉള്ളതിലേക്ക് ട്രാൻസ്ഫോം ചെയ്തത്, ഇതാണ് ഇതിന്റെ ഒരു രസകരമായിട്ടുള്ള ഒരു ആസ്പെക്ട്. ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആണല്ലോ നമുക്കൊരു അപ്രോച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കൂടി ആയതുകൊണ്ട്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 302 പണിഷ്മെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 302 304 കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡറിലാണെങ്കിലും എമൗണ്ടിങ് ടു മർഡർ ആണെങ്കിലും അതിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ ആകാം, ഡെത്ത് ഓർ ലൈഫ് 302 ആകാം. അപ്പോൾ 302 ഡെത്ത് സെന്റൻസ് ഓൾട്ടർനേറ്റീവ് പണിഷ്മെന്റ് ആയതുകൊണ്ട് 302 ഒരാൾക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ CRPC 433(a) പ്രകാരം അയാൾ മിനിമം 14 കിടക്കേണ്ടി വരും. 14 ശേഷം മാത്രമേ അയാളുടെ റിമിഷനോ കമ്മ്യൂട്ടേഷനോ പ്രോസസ്സ് ആരംഭിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതേസമയത്ത് 304(1)ലാണ് അദ്ദേഹത്തിന് ലൈഫ് ഇംപ്രിസൺമെന്റ് കിട്ടുന്നതെങ്കിൽ മാക്സിമം പീരീഡ് 14 ആണ്. 433(b) അനുസരിച്ചിട്ട് മാക്സിമം പീരീഡ് 14 കിടന്നാൽ മതി. അപ്പൊ അതിനുശേഷം അതിനും ഏത് സമയത്ത് വേണമെങ്കിലും, വേണമെങ്കിൽ 1 കഴിയുമ്പോഴോ 2 കഴിയുമ്പോഴോ ഏത് സമയത്ത് വേണമെങ്കിലും അയാൾക്ക് റെമിഷൻ പോസിബിൾ ആണ്. അപ്പൊ ഇതാണ് പ്രാക്ടിക്കൽ സൈഡിലുള്ള ബുദ്ധിമുട്ട്. ഇതാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഡിഫൻസ് ലോയേഴ്സ് ട്രയൽ സൈഡിലാണെങ്കിലും അപ്പലേറ്റ് സൈഡിലാണെങ്കിലും അത് 302 നിൽക്കില്ല, 304 മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നതിന്റെ ഒരു കാരണം അതാണ്. 302 ഡെത്ത് ഓൾട്ടർനേറ്റീവ് പണിഷ്മെന്റ് ആണ്, അതുകൊണ്ട് 433(a)(CRPC) അനുസരിച്ചിട്ട് മിനിമം 14 കിടക്കണം. ഞാൻ സെക്ഷൻസ് റിപ്പീറ്റ് ചെയ്യുന്ന ജൂനിയർ ലോയേഴ്സിന് വേണ്ടിയിട്ടാണ്, എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ളവർക്ക് അതൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എളുപ്പമുണ്ടാവും. അതാണ് ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വ്യത്യാസം. ഇനി ഇതിന്റെ തിയറട്ടിക്കൽ ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഒന്ന്, ഈ ഹോമിസൈഡ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ സെക്ഷൻ 45 ആ ഭാഗത്ത് ഡെഫിനിഷൻ ക്ലോസിൽ എന്താണ് ലൈഫ്, എന്താണ് ഡെത്ത് എന്ന് പറയുന്നത്. 45 ലൈഫ്, ദ വേർഡ് ഡിനോട്സ് ദ ലൈഫ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് അൺലെസ് ദ കൗണ്ട്രി അപ്പിയേഴ്സ് ഫ്രം ദ കോണ്ടെക്സ്റ്റ്. 45. 46 ഡെത്ത്, ദ വേർഡ് ഡെത്ത് ഡിനോട്സ് ദ ഡെത്ത് ഓഫ് എ ഹ്യൂമൻ ബീയിങ് അൺലെസ് ദ കോണ്ട്രി അപ്പിയേഴ്സ് ഫ്രം ദ കോണ്ടെക്സ്റ്റ്. അപ്പൊ ഈ രണ്ടും പറയുന്നത് ഹ്യൂമൻ ബീയിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ആരാണ് ഹ്യൂമൻ ബീയിങ്? ഹ്യൂമൻ ബീയിങ് ആകാനുള്ള ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അത് നമുക്ക് അതിലേക്ക് വരാം. അപ്പം അതിനുമുമ്പ് ഹ്യൂമൻ ബീയിങ് ആകുന്നതിന് മുൻപ്, ഹ്യൂമൻ ബീയിങ് ആകുന്നതിന് മുമ്പ് ആ സമയത്തും വൂമ്പിലുള്ള, അതായത് ഭ്രൂണത്തിൻ്റെ ഭ്രൂണ അവസ്ഥയിലുള്ള ആ കുട്ടിയെയും ചൈൽഡിൽ നിന്ന് തന്നെയാണ് IPC വാക്കുപയോഗിച്ചിട്ടുള്ളത്. 312 IPC 312 കോസിങ് മിസ്കാരേജ്, കോസിങ് മിസ്കാരേജിലും
പൂവർ വോളണ്ടറിലി കോസ് എ വുമൺ വിത്ത് ചൈൽഡ് ചൈൽഡ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്ത് 312 ഉദ്ദേശിക്കുന്നത് വയറ്റിനകത്തുള്ള, അതായത് അമ്മയുടെ ഗർഭപാത്രത്തിനകത്തുള്ള കുട്ടിയാണ്. അത് എത്ര വളർച്ചയെത്തിയ കുട്ടിയാണെന്നുണ്ടെങ്കിലും ആ കുട്ടിയെ ചൈൽഡ് എന്ന് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എത്ര വളർച്ചയെത്തിയ കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് മിസ്കാരേജ് എന്നുള്ള കൺസെപ്റ്റിലാണ് പെടുത്തിയിട്ടുള്ളത്. അതൊരിക്കലും ഹോമിസൈഡ് ആയില്ല, വയറിനകത്ത് വെച്ചാണ് ഏത് സ്റ്റേജിലാണെങ്കിലും. അതിൽ രസകരമായിട്ടുള്ളൊരു സംഭവം കാണുന്നത് 312 രണ്ട് തരത്തിലാണ് അതിന്റെ പണിഷ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ക്യുക്കനിങ് തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ 3 വർഷം, ക്യുക്കനിങ് തുടങ്ങിയ ശേഷമാണെങ്കിൽ 7 വർഷം. അത് ആ കാലത്ത് 1700s 1600s ഒക്കെ ഉണ്ടായിരുന്ന ചർച്ചിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് നമ്മൾ അവിടെ കാണുന്നത്. അതായത് അന്നത്തെ തിയറി അനുസരിച്ചിട്ട്, പേപ്പൽ ടീച്ചിങ് അനുസരിച്ചിട്ട് ഈ ശരീരത്തിലേക്ക്, ഭ്രൂണത്തിലേക്ക് ആത്മാവിനെ പ്രവേശിപ്പിക്കുന്ന സമയത്താണ് ആ ഭ്രൂണം ചലിക്കുന്നതെന്നും അങ്ങനെ ചലിക്കുന്നത് കൊണ്ടാണ് ചലിച്ചതിന് ശേഷം ക്യുക്കനിങ് തുടങ്ങിയാല് 7 വർഷം പണിഷബിൾ ആകുമെന്നും അത് ആത്മാവുള്ള ഭ്രൂണമാണ്. അങ്ങനെ ചില രസകരമായിട്ടുള്ള ബൈബിളിന്റെ അല്ലെങ്കിൽ പേപ്പൽ ടീച്ചിങ്ങിന്റെ ചില ഭാഗങ്ങളും അതിൽ കാണാം, 312 തന്നെ കാണാം. അപ്പോ അതൊക്കെ ഇതിന്റെ ഹിസ്റ്ററി ആയിട്ടും അല്ലെങ്കിൽ അതിന്റെ ചർച്ചിന്റെ ഇൻഫ്ലുവൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ചർച്ചിന്റെ ഇൻഫ്ലുവൻസ് കാണാം, പേപ്പൽ ടീച്ചിങ്ങിന്റെ ഇൻഫ്ലുവൻസ് കാണാം. അതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ് 312 കാണുന്നത്. അപ്പോ അതിന്റെ സ്കീം അനുസരിച്ചിട്ട് എത്ര പ്രായ ആയമായിട്ടുള്ള, എത്ര വളർച്ചയെത്തിയ ഭ്രൂണമാണെങ്കിലും പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് 7 ഇയേഴ്സ് ആണ്. അപ്പോൾ ഇത് എപ്പോഴാണ് അത് ചൈൽഡ് ആകുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് ആകുന്നത് എന്ന് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കാണുന്നത് 299 എക്സ്പ്ലനേഷൻ 3 എക്സ്പ്ലനേഷൻ 3. ഞാൻ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ചെയ്തിരുന്നു, അതായത് ജൂനിയർ ലോ വയസ്സിലോണ്ട് സ്റ്റാറ്റ്യൂട്ട് കയ്യിൽ വേണമെന്ന്. സ്റ്റാറ്റ്യൂട്ട് ഇല്ലാതെ ഇത് അപ്രോച്ച് ചെയ്യാൻ അത്ര എളുപ്പമല്ല, ചില പല വാക്കുകളിലും ഇല്ലസ്ട്രേഷനുകളിലും കുത്തിലും കോമയിലൊക്കെയാണ് ഇതിൻ്റെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കടന്നു പോകുന്നത്. എക്സ്പ്ലനേഷൻ 3 299 എക്സ്പ്ലനേഷൻ 3. ദ കോസിങ് ഓഫ് ദ ഡെത്ത് ഓഫ് എ ചൈൽഡ് ഇൻ ദ മദേഴ്സ് വുംബ് ഈസ് നോട്ട് ഹോമിസൈഡ്. നേരത്തെ പറഞ്ഞ 312 അനുസരിച്ചിട്ട് അത് മിസ്കാരേജ് ആണ്, എത്ര വലിയ കുട്ടിയാണെങ്കിലും മിസ്കാരേജ് ആണ്. ബട്ട് ഇറ്റ് മേ എമൗണ്ട് ടു കൾപ്പബിൾ ഹോമിസൈഡ് ടു കോസ് ദ ഡെത്ത് ഓഫ് എ ലിവിംഗ് ചൈൽഡ്. അപ്പോൾ അവിടെ ലിവിംഗ് ചൈൽഡ് എന്നുള്ള വാക്ക് കൊണ്ടുവന്നു. ഇഫ് എനി പാർട്ട് ഓഫ് ദാറ്റ് ചൈൽഡ് ഹാസ് ബീൻ ബ്രോട്ട് ഫോർത്ത് ദോ ദ ചൈൽഡ് മേ നോട്ട് ഹാവ് ബ്രത്ത് ഓർ ബീൻ കംപ്ലീറ്റ്ലി ബോൺ. മുഴുവനായിട്ട് ജനിക്കണമെന്നില്ല, ആ കുട്ടിക്ക് ശ്വാസം വേണമെന്നില്ല. അപ്പൊ ശ്വാസം കഴിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയിലാണെങ്കിലും പുറത്തേക്ക് വരുന്ന അവസ്ഥയിൽ, ഭ്രൂണം പുറത്തേക്ക് വരുന്ന അവസ്ഥയിൽ, ഭ്രൂണത്തിൽ നിന്ന് അമ്മയുടെ മുമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയം മുതൽ ഏതെങ്കിലും ഒരു പാർട്ട് പുറത്തേക്ക് വന്നില്ല, കയ്യോ കാലോ തലയോ ഏതെങ്കിലും ഒരു പാർട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ദാറ്റ് ബിക്കംസ് എ സബ്ജക്ട് ഓഫ് ഹോമിസൈഡ്. അവിടെയാണ് ഈ ഹോമിസൈഡിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഒരു സബ്ജക്ട് എന്നുള്ളതിനൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വൂമ്പിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ചൈൽഡ് മേ നോട്ട് ഹാവ് ബ്രത്ത്. അത് അപ്പൊ ബ്രീത്ത് ഇല്ലാത്ത, ബ്രീത്ത് ചെയ്യാത്ത ചൈൽഡ് അല്ലെ, ഭ്രൂണം പുറത്തേക്ക് വരുന്ന ഭ്രൂണം ബ്രീത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അത് എങ്ങനെയാണ് അത് ഹോമിസൈഡിന് സബ്ജക്റ്റ് ആകുന്നത് എന്നൊരു സംശയം വരാം. അതിൽ ഉദ്ദേശിക്കുന്നത് അതിന്റെ തൊട്ട് മുൻപുള്ള വാക്കാണ് അതിന്റെ കീവേഡ് എന്ന് പറയുന്നത് ലിവിങ് ചൈൽഡ്. അപ്പൊ ലിവിങ് ചൈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉള്ള ഒരു കുട്ടിയാണ്. രക്ത എന്താ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം, ബ്രീത്തിങ് വേണമെന്നില്ല. അതായത് ജനിക്കുന്ന ഉടനെ കുട്ടികളെ കൊല്ലുന്ന സിറ്റുവേഷനിലാണ്. അപ്പൊ ആ സമയത്ത് കൊല്ലുന്നത് അമ്മ തന്നെയോ അല്ലെങ്കിൽ പ്രസവം എടുക്കുന്ന ആയിയോ അല്ലെങ്കിൽ ഡോക്ടറോ അങ്ങനെ ആരെങ്കിലും മിഡ്വൈഫോ അങ്ങനെ ആരെങ്കിലൊക്കെ ആകാം ആ കൊലപാതകം ചെയ്യുന്നത്. അപ്പൊ ആ സിറ്റുവേഷനിൽ ആ കുട്ടി ശ്വാസം കഴിച്ചിരുന്നു എന്നുള്ളത് പലപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് അങ്ങനെയുള്ള കേസുകൾ മിക്കവാറും ഫോറ്റസിനെ എവിടെയെങ്കിലും അത് ഡിസ്പോസ് ചെയ്യായിരിക്കും, സീക്രട്ടായിട്ടുള്ള ഡിസ്പോസലായിരിക്കും. അപ്പൊ അതിനുശേഷം പിന്നെ സബ്സിക്വന്റ് ആയിട്ടായിരിക്കും ഇത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഈ കുട്ടിയുടെ വളരെ കുഞ്ഞ് ലങ്സ് ആയതുകൊണ്ടും 2-3 ദിവസം കഴിഞ്ഞാൽ ഒരു പേസ്റ്റ് പരുവത്തിലായി പോകും. അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കലും പോസിബിൾ ആയിരിക്കില്ല, ഇത് ലിവിങ് എന്ത് ബ്രീത്ത് ചെയ്തിരുന്നോ ഇല്ല എന്ന് കണ്ടുപിടിക്കുന്നത് പോസിബിൾ ആയിരിക്കില്ല. ആ കാലത്ത് അതിനുണ്ടായിരുന്ന ടെസ്റ്റ് ഈ ലങ്സ് വെള്ളത്തിലിട്ട് നോക്കുക എന്നല്ല, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ബ്രീത്ത് ചെയ്ത ലങ്സ് ആണെങ്കിൽ ഫ്ലോട്ട് ചെയ്യും, ബ്രീത്ത് ചെയ്യാത്ത ലങ്സ് ആണെങ്കിൽ താഴേക്ക് മുങ്ങിപ്പോകും. ഈ ഒരു ക്രൂഡ് മെത്തേഡാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ബ്രീത്ത് ചെയ്തിരുന്നില്ല എന്നുള്ള തർക്കം എടുക്കാനായിട്ട് ആ കാലത്ത് പോസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ലിവിങ് ചൈൽഡ് ആയിരിക്കുന്നത്, അതായത് ചാമ്പിളിലായിരിക്കരുത്, വയറ്റിനകത്ത് വെച്ച് മരിച്ചിട്ട് പുറത്തേക്ക് വന്ന കുട്ടിയായിരിക്കരുത്. പുറത്തേക്ക് വരുമ്പോൾ ദറ്റ് ഷുഡ് ബി ലിവിങ് ചൈൽഡ്. ബ്രീത്ത് വേണ്ടെന്നല്ല ഉദ്ദേശിക്കുന്നത്, ബ്രീത്തിനെ കുറിച്ച് തർക്കം എടുക്കാനായിട്ട് പോസിബിൾ അല്ല.
അപ്പൊ അതാണ് ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നതാണ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഭ്രൂണം എപ്പോഴാണോ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു തുടങ്ങുന്നത് ആ സമയത്താണ് ദാറ്റ് ബിക്കംസ് എ സബ്ജക്ട് ഓഫ് ഹോമിസൈഡ്. അതാണ് കൾച്ചറൽ ഹോമിസൈഡിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള രണ്ട് എക്സ്പ്രഷൻസ് നോക്കാം. അതില് എക്സ്പ്രഷൻസ് നോക്കുന്ന നമുക്ക് ആ മെയിൻ ഹെഡിങ് കൾച്ചറൽ ഹോമിസൈഡിന്റെ സബ്ജക്ട് നോക്കിയിട്ട് എക്സ്പ്രഷൻ നോക്കാം. കൾച്ചറൽ ഹോമിസൈഡിൽ 299 അതിന്റെ ഹെഡിങ് കൾച്ചറൽ ഹോമിസൈഡ് ആ എന്ന് മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ. അപ്പൊ അതാണ് ഈ വിഷയം നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് കുറച്ച് കോംപ്ലിക്കേഷൻ വരുന്നതിന്റെ ഒരു പ്രധാന കാരണം അതാണ്. അപ്പൊ ജൂനിയർ ലോയേഴ്സും എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും അവിടെ കൾച്ചറൽ ഹോംസൈഡ് എന്നുള്ള ഭാഗത്ത് നോട്ട് എമൗണ്ടിങ് ടു മേർഡർ എന്നും കൂടി എഴുതി ചേർത്താൽ അടുത്ത റൗണ്ട് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നും. കൾച്ചറൽ ഹോംസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മേർഡർ ആണ് 299 പറഞ്ഞിട്ടുള്ളത്. 300 വരുമ്പോൾ വിഷയം എന്ന് പറയുന്നത് കൾച്ചറൽ ഹോംസൈഡ് എമൗണ്ടിങ് ടു മേർഡർ ആണ്. അപ്പൊ അവിടെ അവിടെയും അതിൽ എഴുതിയിട്ടില്ല, ഹെഡിങ്ങിൽ മേർഡർ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതാണ് എൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അത് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാര് 300 അവിടെ മേർഡർ എന്നുള്ളത് കൾച്ചറൽ ഹോമിസൈഡ് എമൗണ്ടിങ് ടു എന്ന് ഒന്ന് പ്രീഫിക്സ് ചെയ്യുക. അപ്പൊ അടുത്ത റൗണ്ട് വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നായിരിക്കും. അപ്പോൾ ഇതാണ് രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അറ്റ്ലീസ്റ്റ് ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ പണിഷ്മെന്റ് നേരത്തെ പറഞ്ഞു, പണിഷ്മെന്റും ജയിൽ സെന്റൻസും ആണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പ്രാക്ടീസിങ് ലോയേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മളത് കൂടി അപ്രോച്ച് ചെയ്തേ പറ്റൂ. ഒരു പ്യുവർ തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് മാത്രം പോരാ നമുക്ക്. അപ്പൊ ഒന്ന് 299 കൾച്ചറൽ ഹോംസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മേർഡർ, 300 കൾച്ചറൽ ഹോംസൈഡ് എമൗണ്ടിങ് ടു മേർഡർ. അതാണ് ഒരു സബ്റ്റിൽ ആയിട്ടുള്ള വ്യത്യാസം. അതായത് ഈ രണ്ട് കൺസെപ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം അതാണ്. 300 നമ്മൾ നോക്കുമ്പോൾ അറിയാം അതിൽ സെക്കൻഡ്ലി തേർഡ്ലി ഫോർത്ത്ലി, ഫസ്റ്റ്ലി പറഞ്ഞിട്ടില്ലെങ്കിലും ആ കാലത്ത് ഒരു ഡ്രാഫ്റ്റിങ്ങിന്റെ പ്രത്യേകതയാണ് സെക്കൻഡ്ലി മുതലാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ്ലി തേർഡ്ലി ഫോർത്ത്ലി അപ്പൊ 4 നമ്പർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് 300. പക്ഷേ 299 അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ 299 മൂന്ന് ലിമ്പുകൾ ഉണ്ട്. ആ മൂന്ന് ലിമ്പുകൾ എക്സാം എഴുതുന്ന ആൾക്കാര് ഒന്ന് ശ്രദ്ധിക്കണം. അത് നമ്മളിപ്പോ ഇപ്പൊ നമ്പർ ചെയ്തേ പറ്റൂ. അതായത് ഈ ഇതിലെ വരുന്ന മൂന്ന് കൺസെപ്റ്റുകൾ ആണ് മേർഡർ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ആ ട്രാൻസ്ഫോമിങ് പോയിന്റ് അല്ലെങ്കിൽ ആ ടേണിംഗ് പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ മൂന്ന് ഈ 299 വരുന്ന മൂന്ന് സബ്ജക്റ്റുകൾ മൂന്ന് കൺസെപ്റ്റുകൾ നമ്മളിപ്പോ ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ വായിക്കാം. ഹൂവർ 299 ഹൂവർ കോസസ് ഡെത്ത് ബൈ ഡൂയിങ് ആൻ ആക്ട് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കോസിങ് ഡെത്ത്. അപ്പൊ ഇന്റൻഷൻ ഓഫ് കോസിങ് ഡെത്ത് എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്, അല്ലെ നമ്പർ 1 എന്നുള്ളത് ഇന്റൻഷൻ ഓഫ് കോസിങ് ഡെത്ത് ആണ്. അത് എക്സാംകാരെ ഒന്ന് ബ്രാക്കറ്റ് ചെയ്തിട്ട് അത് നമ്പർ ചെയ്യാം, ഇന്റൻഷൻ ഓഫ് കോസിങ് ഡെത്ത്. ഓർ വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കോസിങ് സച്ച് ബോഡിലി ഇഞ്ചുറി ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത്. അപ്പൊ രണ്ടാമത്തത് സ്പീക്സ് അബൌട്ട് കോസിങ് ഓഫ് എൻ ഇഞ്ചുറി. ആദ്യത്തേൽ അങ്ങനെയല്ല, ആൻ ആക്ട് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കോസിങ് ഡെത്ത്. ആക്ടിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ വരുമ്പോ കോസിങ് ഓഫ് എ ബോഡിലി ഇഞ്ചുറി ആണ്. അതിൽ ആ ബോഡിലി ഇഞ്ചുറി ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത് എന്നുള്ളത് ബ്രാക്കറ്റ് ചെയ്യുക. അതിൽ അതാണ് അതിലെ കീവേഡ്, ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത് ആണ് അതിലെ കീവേഡ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്വാളിഫൈഡ് ഇഞ്ചുറി ആണ്. ക്വാളിഫൈഡ് ഇഞ്ചുറി എന്നുള്ള നിലക്ക് അതും സെക്ഷൻ 300 നമ്മൾ ആ ട്രാൻസ്ഫോമിങ് പോയിന്റ് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്ക് 300 ഇഞ്ചുറിയുടെ ക്വാളിഫിക്കേഷൻ നിന്ന് വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ടാണ് ആ കീവേഡ് ലൈക്ലി ടു കോസ് ഡെത്ത്, സച്ച് ബോഡിലി ഇഞ്ചുറി ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത് എന്നുള്ള എൻ്റെ പ്രത്യേകത അതാണ്. അതില് അതാണ് ഈ മെഡിക്കൽ മാനിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഏറ്റവും കൂടുതൽ ക്രൂഷ്യലായിട്ട് വരുന്നത് ആ വാക്കാണ്. സഫിഷ്യന്റ് കോസ് ഡെത്ത് എന്നും ബോഡിലി ഇഞ്ചുറി എന്നുള്ള ആ വാക്കിന്റെ വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഐഡന്റിഫൈ ചെയ്യുക, സച്ച് ബോഡിലി ഇഞ്ചുറി ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത്. അത് അണ്ടർലൈൻ ചെയ്യണം, ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത്. അതൊരു ബോഡിലി ഇഞ്ചുറി ആണ്, ലൈക്ലി ടു കോസ് ഡെത്ത്. അതും ട്രാൻസ്ഫോമിങ് പോയിന്റിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം ലൈക്ലിഹുഡ് ഓഫ് കോസിങ് ഡെത്ത്. അതിൽ നമ്പർ 2. മൂന്നാമത്തത് ഓർ വിത്ത് ദ നോളജ് ദാറ്റ് ഹി ഈസ് ലൈക്ലി ബൈ സച്ച് ആക്ട് കോസ് ഡെത്ത്. നോളജോടുകൂടിയുള്ള ഒരു ആക്ട്, അതാണ് മൂന്നാമത്തെ ലിമ്പ്. അപ്പൊ ആദ്യത്തെ ലിമ്പ് ഇന്റൻഷൻ ഓഫ് കോസിങ് ഡെത്ത് നമ്പർ 1. നമ്പർ 2 ഇന്റൻഷൻ ഓഫ് കോസിങ് സച്ച് ബോഡിലി ഇഞ്ചുറി ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത്. അപ്പൊ അതിന്റെ മലയാളം നമ്മൾ ഒന്ന് ആലോചിക്കുക, മരണകാരണമായേക്കാവുന്ന ഇഞ്ചുറി, അതാണ് ലൈക്ലി ടു കോസ് ഡെത്ത്. മൂന്നാമത്തത് ഓർ വിത്ത് ദ നോളജ് ദാറ്റ് ഹി ഈസ് ലൈക്ലി ബൈ സച്ച് ആക്ട് കോസ് ഡെത്ത്. മൂന്നാമത്തതും ദാറ്റ് ഓൾസോ റെഫേഴ്സ് ടു ആൻ ആക്ട് നോട്ട് ആൻ ഇഞ്ചുറി. അപ്പൊ നമ്പർ 1
refers to an act, an intentional act. Number 3 refers to an act with knowledge. Number 2 refers to an injury, an intentional injury. And that injury is qualified in the sense that injury is an injury which is likely to cause death. അതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഇഞ്ചുറിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഇഞ്ചുറി എന്ന് പറയുന്നത് ലൈക്ലി ടു കോസ് ഡെത്ത്. ഈ മൂന്ന് ലിമ്പുകളാണ് സെക്ഷൻ 299 ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് ഈ മൂന്ന് കൺസെപ്റ്റുകൾ തന്നെയാണ് 300, 1, 2, 3, 4 മേ ബി സെക്കൻഡിൽ ചിലപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നാം, ഇല്ലെങ്കിൽ മൂന്ന് കൺസെപ്റ്റുകൾ തന്നെയാണ് 300. അത് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി ഇപ്പൊ ഇതെല്ലാം പറഞ്ഞതിൽ ഈ ഇല്ലസ്ട്രേഷൻ എയാണ്. എയിൽ ഈ മൂന്ന് സബ്ജക്റ്റുകളും കവർ ചെയ്യുന്നുണ്ട്, ഇന്റൻഷണൽ ആക്ട്, ബോഡിലി ഇഞ്ചുറി, നോയിങ്ലി ചെയ്യുന്ന ഒരു ആക്ട്, അതിന് മൂന്നും കൂടി ഒരു ഇല്ലസ്ട്രേഷനാണ്. ഇതിൽ ഇല്ലസ്ട്രേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സബ്ജക്റ്റിൽ. സെക്ഷനെക്കാളും കൂടുതൽ അതിൻ്റെ വർക്കിംഗ് ഇത് കാണിക്കുന്നത് ഇല്ലസ്ട്രേഷൻസാണ്. അത് ഈ ഒരു ഹോം സൈഡിലെ ഒരു പ്രത്യേകതയാണ്, പ്രത്യേകിച്ച് സെക്ഷൻ 300 വരും. ഇല്ലസ്ട്രേഷൻ കൊണ്ട് മാത്രമേ നമുക്ക് സെക്ഷൻ അല്ലെങ്കിൽ സബ്ജക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സബ്ജക്റ്റിനെ ഇല്ലസ്ട്രേഷൻസ് കൺട്രോൾ ചെയ്യല്ല, നേരെ തിരിച്ചാണ് ഈ വിഷയത്തിൽ. ഇല്ലസ്ട്രേഷൻ എ 299 ഇല്ലസ്ട്രേഷൻ എ ലേസ് സ്റ്റിക്സ് ആൻഡ് ടർഫ് ഓവർ എ പിറ്റ് വിത്ത് ഇന്റൻഷൻ ഓഫ് ദെയർ ബൈ കോസിംഗ് ഡെത്ത്. അതിന്റെ ഫസ്റ്റ് ലിമ്പ് അത് കവർ ചെയ്തു, ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത്. അതാണ് നമ്മൾ മുകളിൽ 1 എന്ന് ഐഡന്റിഫൈ ചെയ്തത്, ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത്. ഓർ വിത്ത് ദ നോളജ് ദാറ്റ് ഡെത്ത് ഈസ് ലൈക്ലി ടു ബി ദെയർ ബൈ കോസ്റ്റ്. നോളജും കവർ ചെയ്തു. Is it believing the with the intention of a lay sticks and turf over a pit with the intention of thereby causing death, or with the knowledge that death is likely to be thereby caused? Is it believing the ground to be firm, treads on it, falls in and is killed, has committed the offence of culpable homicide? Appa adile intention cover cheyunnundu, knowledge cover cheyunnundu, pinne ayala cause cheyna injury obviously oru kuliyile veezhaanu. അപ്പൊ ഒരു കുഴിയിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇഞ്ചുറി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ലൈക്ലി ടു കോസ് ഡെത്ത് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. അത് മരണ കാരണമായേക്കാവുന്ന ഇഞ്ചുറി. അപ്പൊ ലൈക്ലി ടു കോസ് ഡെത്ത് ആണോ സഫിഷ്യന്റ് ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത് ആണോ എന്നുള്ളത് നോക്കുന്നത് എപ്പോഴും ഇഞ്ചുറിയുടെ പ്രോബബിലിറ്റി അനുസരിച്ചായിരിക്കും. അത് കുഴിയിൽ വീണിട്ടുള്ള അതിൻ്റെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ഇതാണ്, ഡോക്ടർ ബീട്ടിങ്ങോളൊക്കെയാണ് ആ ഒരു തിയറി പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് കേട്ടത്. അതായത് ഒരു കുഴിയിൽ വീണിട്ടുന്ന എത്ര പേര് വീണിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 100 വീണിട്ടുണ്ടെങ്കിൽ എത്ര പേര് മരിച്ചിട്ടുണ്ടാവും? എന്തായാലും കുഴിയിൽ വീണവര് എല്ലാവരും മരിക്കാൻ സാധ്യതയില്ല, ഒരു 20-30 പേര് ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. ഒരു കഴുത്തിൽ വെട്ടുകൊണ്ട് എത്ര പേര് മരിച്ചിട്ടുണ്ടാവും? 100 വെട്ടുകൊണ്ടുണ്ടെങ്കിൽ കഴുത്തിലാണ് അല്ലെങ്കിൽ തലയിലേക്കാണ് വെട്ടുകൊണ്ടെങ്കിൽ 70-80 പേര് മരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഒരു ഡിഗ്രി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഡെത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പല എക്സ്പെർട്സും ഉപയോഗിക്കുന്ന ഒരു ഇതാണ്, അതിന്റെ ഒരു പ്രോബബിലിറ്റി നമ്മൾ നോക്കുക. അപ്പൊ കുഴിയിൽ വീഴുമ്പോൾ മരണ കാരണമായേക്കാവുന്ന ഇഞ്ചുറിയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അതാണ് ലൈക്ലി ടു കോസ് ഡെത്ത്. അപ്പൊ അതാണ് അതിന്റെ ക്വാളിഫൈഡ് ഇഞ്ചുറി എന്ന് പറയുന്നത്. അപ്പൊ ഈ സിറ്റുവേഷനിൽ ഇല്ലസ്ട്രേഷൻ എ പറയുന്നത് ഇന്റൻഷണൽ ആയിട്ടോ നോളജോട് കൂടിയോ ഒരാൾക്ക് വേറൊരാളുടെ ആക്ട് കൊണ്ട് ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ ഹി ഹാസ് കമ്മിറ്റഡ് ദ ഒഫൻസ് ഓഫ് കൾപ്പബിൾ ഹോംസൈഡ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോട്ട് അമൗണ്ടിങ് ടു മേർഡർ ആണ്. അതുകൊണ്ടാണ് ഞാൻ മോളില് നമ്മൾ ആ ഹെഡിങ്ങിന് കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മേർഡർ എന്ന ഒരു ഹെഡിങ് നമ്മൾ തന്നെ എഴുതി ചേർക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇതിന്റെ പണിഷ്മെന്റ് വരുന്നത് 304 നമുക്ക് അതിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ഇനി അപ്പൊ ഇതാണ് ഒരു സാധാരണ ഗതിയിൽ ഉള്ള ഒരു കുറ്റകരമായ നരഹത്യ. കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മേർഡറിന്റെ മലയാളം കുറ്റകരമായ നരഹത്യ എന്നുള്ളതാണ്. ഇനി അതിന്റെ രണ്ട് ഇല്ലസ്ട്രേഷൻസ് കൂടി അതിന് താഴെ കൊടുത്തിട്ടുണ്ട്. അത് രണ്ട് കൺസെപ്റ്റുകളാണ്. അത് ഈ ഇയാളുടെ മോഡിൽ പറഞ്ഞ ആക്റ്റീവായിട്ട് ബന്ധമില്ലാത്ത രണ്ട് കൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാം. എ നോയിങ് ഇല്ലസ്ട്രേഷൻ ബി ആണ് വായിക്കുന്നത്. A knows is said to be behind a bush. B does not know it. A intending to cause or knowing to be likely to cause is as death. Induces B to fire at the bush. B fires and kills is it. Here B may be guilty of no offense, but A has committed the offense of culpable homicide. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കുമ്പോൾ അതിൽ ഫയർ ചെയ്യുന്നത് ബി ആണ്. പക്ഷെ ബി ഫയർ ചെയ്യുന്ന സമയത്ത് ബിക്ക് അറിയില്ല ഡിസീസ്ഡ് അല്ലെങ്കിൽ വിക്ടിം അതിനപ്പുറം ആ ബുഷിന് അപ്പുറത്തുണ്ടെന്നുള്ള കാര്യം ബിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ബിക്ക് ഒഫൻസ് ഇല്ല എന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ എയ്ക്ക് ഒഫൻസ് ഉണ്ട്. എയുടെ ഒഫൻസ് അബറ്റ്മെന്റ് ആണ്, എ അബറ്റ് ചെയ്തിട്ടാണ് മറ്റേ കൊണ്ട് ഫയർ ചെയ്യുന്നത്. അപ്പൊ രണ്ട് കൺസെപ്റ്റുകളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അൻ ഒഫൻസ് ക്യാൻ ബി
ഡൺ ത്രൂ ആൻ ഇന്നസെന്റ് ഏജന്റ് ബി എന്ന് പറയുന്നത് ആരാണോ ഫയർ ചെയ്യുന്നത് അയാൾ ഇന്നസെന്റ് ഏജന്റ് ആണ് അയാൾക്ക് ഹി ഈസ് ഷൂട്ടിംഗ് വിത്തൗട്ട് എനി ഇന്റൻഷൻ ഇന്റൻഷൻ നോളജ് ഒന്നുമില്ല അയാൾക്ക് അതിന്റെ പുറകിൽ ആളുണ്ടെന്ന് അറിയാതെയാണ് അയാൾ ഫയർ ചെയ്യുന്നത് സോ ഹി ഈസ് ട്രീറ്റഡ് ആസ് എൻ ഇന്നസെന്റ് ഏജന്റ് അതായത് ഇന്നസെന്റ് ഏജന്റ് വഴിയും ഓഫൻസ് ആകാം രണ്ട് അതിന്റെ ആ ഇല്ലസ്ട്രേഷനിൽ പറയുന്നത് എ ഹാസ് കമ്മിറ്റഡ് ഓഫൻസ് ഓഫ് കൾപ്പബിൾ ഹോംസൈഡ് എന്ന് പറയുന്നുണ്ട് ആ ഇല്ലസ്ട്രേഷൻ അവസാനിക്കുന്നത് അങ്ങനെയാണ് എ ഹാസ് കമ്മിറ്റഡ് കൾപ്പബിൾ ഹോംസൈഡ് പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മൾ 299 സ്റ്റാർട്ടിംഗ് വേർഡ്സ് നോക്കുക ഹൂവർ കോസസ് ഡെത്ത് ബൈ ഡൂയിങ് ആൻ ആക്ട് എന്നുള്ളതാണ് ഹൂവർ കോസസ് ഡെത്ത് അപ്പൊ ഇതിൽ ആരാണ് ഡെത്ത് കോസ് ചെയ്തത് ആരാണ് ബി ആണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു തർക്കം എടുക്കാതിരിക്കാനുണ്ട് അപ്പൊ എക്ക് എന്ത് തർക്കം എടുക്കാൻ പറ്റും എക്ക് പറയാൻ ഞാനല്ല ഷൂട്ട് ചെയ്തത് യുവർ സ്റ്റാറ്റ്യൂട്ട് സ്റ്റാർട്ട് വിത്ത് ദ വേർഡ് ഹൂവർ കോസസ് ഡെത്ത് ഇറ്റ് വാസ് ബി ഹൂ കോസ് ഡെത്ത് നോട്ട് മീ അങ്ങനെയുള്ള തർക്കങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് അബറ്ററിനെ കൂടി ഉൾപ്പെടുത്താനായിട്ടും ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡൺ ത്രൂ ആൻ ഇന്നസെന്റ് ഏജന്റ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഇല്ലസ്ട്രേഷൻ ബിയിൽ അപ്രകാരം ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുള്ളത് സി എ ബൈ ഷൂട്ടിംഗ് അറ്റ് എ ഫോൾ വിത്ത് ഇന്റെന്റ് ടു കിൽ ആൻഡ് സ്റ്റീൽ ഇറ്റ് kills B, who is behind a bush. A, not knowing that he was there. Here, although A was doing an unlawful act, he was not guilty of culpable homicide as he did not intend to kill B or to cause death by doing an act that he knew was likely to cause death. This section of the illustration of the transferred malice. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ള വിഷയമാണ് 301 ട്രാൻസ്ഫേർഡ് മാലിസ് കുറിച്ച് പറയുന്നത് അതായത് എ ഫയർ ചെയ്യുന്നു ആ വെടി മാറിയിട്ട് ബിക്ക് കൊള്ളുന്നു ബി മരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ എ മരിച്ചിരുന്നെങ്കിൽ അയാൾക്ക് എന്താണ് ലയബിലിറ്റി ആ ലയബിലിറ്റി വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ കില്ലിംഗ് ഓഫ് ബി അതാണ് ട്രാൻസ്ഫേർഡ് മാലിസ് ഈ ഇല്ലസ്ട്രേഷൻ ചിലപ്പോൾ ഉള്ള സ്ട്രേഞ്ച് ആയിട്ട് തോന്നാം ഇത് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ 1601 എഡ്വേർഡ് കുക്ക് എന്ന് പറയുന്ന ജൂറിസ്റ്റ് ഒരു തിയറി കൊണ്ടുവന്നു അതായത് അദ്ദേഹമാണ് അദ്ദേഹത്തെ ട്രാൻസ്ഫേർഡ് മാലിസിന്റെ തിയറി കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ തിയറി അനുസരിച്ചിട്ട് ഒരു ബേർഡിനെ അല്ലെങ്കിൽ ഒരു ആനിമലിനെ ഫയർ ചെയ്യുകയോ ആനിമലിനെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് അത് മാറി ഒരു ഹ്യൂമൻ ബീയിങ് മരിച്ചാൽ ആ സമയത്തും ട്രാൻസ്ഫേർഡ് മാലിസ് ആപ്ലിക്കബിൾ ആണ് അതായിരുന്നു അദ്ദേഹത്തിന്റെ തിയറി പക്ഷെ അത് ആ തിയറി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അന്നത്തെ ജൂറിസ്റ്റർ തയ്യാറായിരുന്നില്ല അതായത് മാലിസ് വിൽ നോട്ട് ട്രാൻസ്ഫർ ലൈക്ക് ദാറ്റ് എന്നുള്ളതായിട്ട് അവരുടെ തിയറി മാലിസ് വിൽ ബി ട്രാൻസ്ഫേർഡ് ഫ്രം ഹ്യൂമൻ ബീയിങ് ടു ഹ്യൂമൻ ബീയിങ് അത് പോസിബിൾ ആണ് ഫ്രം ആനിമൽ ടു ആനിമൽ അത് പോസിബിൾ ആണ് from animal to human being or vice versa alle adayathu human being to animal that is not possible that cannot be ennallathu kaanikkanayittana ee oru illustration avade vechittullathu edward cookinte theory inde meet cheyanayittana aa illustration adile oru cherappu nirku strange aayittu thonna endondana adile ayalku culpability ille rashness or negligence adile culpability ille ennu thonnam culpability undu adu paranjittilla parayatha kaaranam vechinjale 304a subsequent aayittanu vannathu 1870 304A വന്നത് അതുകൊണ്ടാണ് ആ വിഷയം ആ ഇല്ലസ്ട്രേഷനിൽ ചേർക്കാത്തത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മളിപ്പോഴും 1860 നിന്ന് നമ്മൾ പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെന്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല അതിൽ ഒരു ആ ഇല്ലസ്ട്രേഷനിൽ ഒരു വാക്ക് ആഡ് ചെയ്യേണ്ടതാണ് അതുപോലെ നമ്മൾ ചെയ്തിട്ടില്ല എന്തെല്ലാം നിൽക്കട്ടെ അപ്പൊ ഈ രണ്ട് ഇല്ലസ്ട്രേഷൻസിൽ കൂടിയിട്ടാണ് ഇന്നസെന്റ് ഏജന്റ് എന്നുള്ളതും കോസേഷൻ ബിയുടെ മറ്റൊരു പ്രത്യേകതയാണ് കോസേഷൻ കോസേഷൻ നീഡ് നോട്ട് ബി ഡയറക്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് ബി സിനെ സംബന്ധിച്ച് ഇതാണ് ട്രാൻസ്ഫേർഡ് മാലിസിന്റെ തിയറിയാണ് സി ഇത് സബ്ജക്ട് ഈ ഇതും അതിന് താഴെ പറയുന്ന രണ്ട് എക്സ്പ്ലനേഷൻസ് അതും കൂടി നോക്കിയിട്ട് നമുക്ക് 300 പോകാം എക്സ്പ്ലനേഷൻ 1 ഇതെല്ലാം തിയറീസ് ആണ് തിയറട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം എക്സ്പ്ലനേഷൻ 1 എ പേഴ്സൺ ഹു കോസസ് ബോഡിലി ഇഞ്ചുറി ടു അനദർ ഹൂസ് ലേബറിംഗ് അണ്ടർ എ ഡിസോർഡർ ഡിസീസ് ഓർ ബോഡിലി ഇൻഫോർമിറ്റി ആൻഡ് ദെയർ ബൈ ആക്സലറൈസ് ദ ഡെത്ത് ഓഫ് ദ അദർ shall be deemed to have caused his death ഇത് രണ്ട് സിറ്റുവേഷൻസ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്ന് 300 ക്ലോസ് 2 അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു 300 ക്ലോസ് 2 ചിലപ്പോൾ ഒരു സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആയിരിക്കാം അത് നമുക്ക് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം ഒന്നത് ഒരു അസുഖമുള്ള ഒരാളെ ഒരു ഇഞ്ചുറി ഇൻഫ്ലിക്ട് ചെയ്ത് കഴിഞ്ഞാൽ that person will be deemed to have caused death രണ്ട് യുത്തനേഷ്യ യുത്തനേഷ്യ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് അതാണ് അതല്ല അതിൻ്റെ കീവേർഡ് എന്ന് പറയുന്നത് ആക്സലറൈസ് എന്നുള്ള വാക്കാണ് നമ്മളെല്ലാവരും മരിക്കും ഏതെങ്കിലും കാലത്ത് മരിക്കും പക്ഷെ നമ്മളുടെ ഒന്നും ഡെത്ത് മറ്റൊരാൾക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഡെത്ത് കോസ് ചെയ്യാൻ പറ്റും നമ്മളെ കൊല്ലാൻ പറ്റും മരണകാരണമായിട്ടുള്ള ഇഞ്ചുറീസ് ഇൻഫ്ലിക്ട് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളുടെ ആരുടെ ഡെത്ത് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ അത്ര ഒരു ഡൈങ് പേഷ്യന്റ് ഡൈങ് ഡെസ്റ്റിറ്റ്യൂട്ടിന് അല്ലെങ്കിൽ യുത്തനേഷ്യ ആവശ്യമുള്ള ഒരാളെ അയാൾക്ക് മാത്രമേ ആക്സിലറേറ്റിംഗ് ദ ഡെത്ത് പറ്റുള്ളൂ അയാളുടെ ഡെത്ത് വേണമെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യാം മരുന്ന് കൊടുക്കാതിരിക്കുകയോ
അല്ലെങ്കിൽ ഒരു ഗ്ലൂക്കോസ് കൊടുക്കുകയോ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതിന് ഡ്രിപ്പ് കൊടുക്കുന്നതിന് സ്പീഡ് കൂട്ടുകയോ സ്പീഡ് കുറയ്ക്കുകയോ അങ്ങനെ ഏതെങ്കിലും വളരെ ചെറിയൊരു കോൺസെൻട്രേഷനിൽ കൂടി വേണമെങ്കിൽ അയാളുടെ ഡെത്ത് വേണമെങ്കിൽ കോസ് ചെയ്യാം, അല്ലെങ്കിൽ ഡെത്ത് ആക്സിലറേറ്റ് ചെയ്യാം. അങ്ങനെ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും യു വിൽ ബി ലയബിൾ ഫോർ ഹോമിസൈഡ്. പണിഷ്മെന്റ് മേ ബി ഡിഫറെന്റ്, ചെറിയ പണിഷ്മെന്റ് ആയിരിക്കാം, ദാറ്റ്സ് എ ഡിഫറെന്റ് ആസ്പെക്ട്. അതിലേക്ക് അത് 304 അത് ടേക്കൻ കെയർ ബൈ 304 പാർട്ട് 2. അതാണ് യുത്തനേഷ്യ പ്രിവെന്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാണത്. പ്ലസ് 300 ക്ലാസ് 2 എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കും. എക്സ്പ്ലനേഷൻ 2, വേർ ഡെത്ത് ഈസ് കോസ്ഡ് ബൈ ബോഡിലി ഇഞ്ചുറി, ദ പേഴ്സൺ ഹു കോസസ് സച്ച് ബോഡിലി ഇഞ്ചുറി ഷാൽ ബി ഡീംഡ് ടു ഹാവ് കോസ്ഡ് ഹിസ് ഡെത്ത്. ഓൾദോ ബൈ റിസോർട്ടിംഗ് ടു പ്രോപ്പർ റെമഡീസ് ആൻഡ് സ്കിൽഫുൾ ട്രീറ്റ്മെന്റ് ഡെത്ത് മൈറ്റ് ഹാവ് ബീൻ പ്രിവെന്റഡ്. അതൊരു ഇഞ്ചുറി ഇൻഫ്ലിക്ട് ചെയ്തു, അത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കാതിരുന്നത് കൊണ്ടാണ് അയാൾ മരിച്ചു പോയത്. പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നെങ്കിൽ അയാൾ മരിക്കില്ലായിരുന്നു. അയാളുടെ തർക്കങ്ങൾ എടുക്കാനായിട്ട് സമ്മതിക്കില്ല. ആ ഡിഫൻസും ഭാരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലത്ത് 1870 ഈ സ്റ്റാറ്റ്യൂട്ട് വരുമ്പോൾ ആ കാലത്ത് ധാരാളം കോളനീസ് ഉണ്ട്. നിങ്ങൾക്കറിയാം എല്ലാ കോളനീസുള്ളതെല്ലാം അവിടെയാണ്, പ്രിവി കൗൺസിലൊക്കെയാണ് അപ്പീലൊക്കെ വന്നിരുന്നത്. അപ്പോൾ ഈ കോളനീസിലെ ഹോസ്പിറ്റൽസ് ഒന്നും ഉണ്ടാവില്ല. എനിക്ക് പറഞ്ഞാൽ ആ കാലത്ത് നമുക്കിവിടെ കേരളത്തിലൊക്കെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു തന്നെ സംശയമാണ്. പക്ഷേ അതേ ആ കാലത്ത് തന്നെ ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ അവരുടെ കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ സ്കോട്ട്ലൻഡിലെ യു കെയിലൊക്കെ ആണെങ്കിൽ ധാരാളം ഹോസ്പിറ്റലുകളും ട്രീറ്റ്മെന്റുകളെല്ലാം പോസിബിൾ ആണ്, അവൈലബിൾ ആയിരുന്നു. പക്ഷെ അപ്പോൾ ഒരു സെയിം ഒരു ഇഞ്ചുറിനെ സംബന്ധിച്ചുള്ള കൺസിഡറേഷൻ അവിടെ വരുമ്പോഴും ഇംഗ്ലണ്ടിൽ വരുമ്പോഴും ഏതെങ്കിലും കോളനിയിൽ വരുമ്പോഴും ദാറ്റ് വിൽ ബി ഡിഫറെന്റ്. അപ്പൊ സഫിഷ്യന്റ് ആണോ ലൈക്ലി ആണോ എന്നുള്ള തർക്കങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് മെഡിക്കൽ മാൻ്റെ ഒപ്പീനിയൻ വരുമ്പോൾ, ദാറ്റ് മേ ആക്ട് ഡിഫറെന്റ്ലി, ആ കൺസെപ്റ്റ് തന്നെ ഡിഫറെന്റ് ആകാം. അതുകൊണ്ടാണ് ആ ഒരു ഡിഫൻസ് സ്ട്രൈക്ക് ചെയ്യാനായിട്ടാണ് ഇത്തരത്തിൽ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് യു വിൽ ബി ലയബിൾ ഫോർ വാട്ട് എവർ ദ ഇഞ്ചുറി യു ഹാവ് കോസ്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. അതാണ് എക്സ്പ്രഷൻ 2. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇതാണ് അത് സാധാരണഗതിയിൽ ഒരാൾ ഇന്റൻഷനോട് കൂടിയോ നോളജോട് കൂടിയോ മറ്റൊരാൾക്ക് ഒരു ഇഞ്ചുറി ഇൻഫ്ലിക്ട് ചെയ്തിട്ട് അയാളുടെ മരണത്തിന് കാരണമാക്കിയാൽ, അയാളെ കൊന്നാൽ, അയാൾ ഹാസ് കമ്മിറ്റഡ് ദ ഓഫൻസ് ഓഫ് കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ, കുറ്റകരമായ നരഹത്യ ചെയ്തതായിട്ട് കണക്കാക്കും. അതിന്റെ പണിഷ്മെന്റ് 304 പാർട്ട് 1 വരുന്ന തരത്തിൽ ഇന്റൻഷണൽ ആയിട്ടുള്ള ആക്ട് ആണെന്നുണ്ടെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് മാക്സിമം മിനിമം 10 years, നോളജോട് കൂടിയുള്ള ആക്ട് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 10 years മിനിമം ഫൈൻ. അതാണ് യുത്തനേഷ്യ പോലുള്ള കാര്യങ്ങൾ കവർ ചെയ്യാനായിട്ടാണ് മിനിമം ഫൈനായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് 304 പാർട്ട് 2. യുത്തനേഷ്യ ചെയ്താൽ ക്ലിയർ കേസ് ഓഫ് യുത്തനേഷ്യ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ ഇംപ്രിസൺമെന്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു 100 ഫൈനോ 1000 ഫൈനോ എന്തെങ്കിലും കൊടുത്തിട്ട് വേണമെങ്കിൽ അവസാനിപ്പിക്കാവുന്ന. അതാണ് 304 പാർട്ട് 2 പണിഷ്മെന്റ് അങ്ങനെ നിർത്തിയിട്ടുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രേഞ്ച് ആയിട്ട് തോന്നും, എന്തുകൊണ്ടാണ് ഒരു ഹോംസൈഡിന് ഫൈൻ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റുമോ, എന്തിനാണ് അങ്ങനെ നിർത്തിയിട്ടുള്ളത്. എന്റെ പർപ്പസ് ഇതാണ്. ഇനി നമുക്ക് മർഡർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഇത് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നോക്കാം. 300 മർഡർ പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ എന്ത് തന്നെ കൾപ്പബിൾ ഹോംസൈഡ് എമൗണ്ടിങ് ടു മർഡർ എന്നാക്കണം. എക്സാമിനേഷനുള്ള ആൾക്കാർ കൾപ്പബിൾ ഹോംസൈഡ് എമൗണ്ടിങ് ടു മർഡർ എന്ന് അതിന്റെ ഹെഡിങ് കൊടുക്കുക. ഇനി എങ്ങനെയാണ് ഇത് നോട്ട് എമൗണ്ടിങ് ടു മർഡർ ഇതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതിൽ ആ ഫസ്റ്റ് ഒരു ലൈൻ നമ്മളിപ്പോൾ തൽക്കാലം സ്കിപ്പ് ചെയ്തിട്ടാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. എക്സെപ്റ്റ് ഇൻ ദ കേസസ് ഹിയർ ആൻഡ് ആഫ്റ്റർ എക്സെപ്റ്റഡ്, അത് നമ്മൾ തൽക്കാലം ഒഴിവാക്കുകയാണ്. ഒന്ന് ബ്രാക്കറ്റ് ചെയ്യുക, പഠിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് ബ്രാക്കറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് വായിക്കാം. കൾപ്പബിൾ ഹോമിസൈഡ് ഈസ് മർഡർ ഇഫ് ദ ആക്ട് ബൈ വിച്ച് ദ ഡെത്ത് ഈസ് കോസ് ഈസ് ഡൺ വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത്. അപ്പൊ ഇന്റൻഷൻ ആയിട്ട് ഒരു കോസിംഗ് ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മർഡർ എന്നാണ് 299 300 പറയുന്നത്. പക്ഷെ ഇപ്പൊ 299 ഇത് തന്നെയല്ലേ പറഞ്ഞത്. 299 ഫസ്റ്റ് ലിംബ് എന്തായിരുന്നു? ഇന്റൻഷൻ ആയിട്ടുള്ള ഒരു ആക്ട്. ഇന്റൻഷണൽ ആക്ട് കൊണ്ട് ഒരാളുടെ ഡെത്ത് കോസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ട്രീറ്റഡ് ആസ് കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. പക്ഷെ അതിൽ പറഞ്ഞതിന് ശേഷം ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തു, ഇന്റൻഷണൽ ആക്ട് ആണെന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സെക്ഷനിൽ വീണ്ടും പറയുകയാണ്, ഇന്റൻഷണൽ ആയിട്ടുള്ള ആക്ട് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മർഡർ. അപ്പൊ ഇതാണ് എപ്പോഴും ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നതാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിന്റെ ഇല്ലസ്ട്രേഷനിൽ കൂടിയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഈ 300 ഫസ്റ്റ്ലി സെക്കൻഡ്ലി, ഫസ്റ്റ്ലി എഴുതിയിട്ടില്ലെങ്കിൽ ഫസ്റ്റ്ലി സെക്കൻഡ്ലി തേർഡ്ലി ഫോർത്ത്ലേക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ഇല്ലസ്ട്രേഷൻസ് ആണ് ഉള്ളത്. ഇല്ലസ്ട്രേഷൻ എ എന്ന് പറയുന്നത് ഫസ്റ്റ്ലിയുടെയാണ്, ഇല്ലസ്ട്രേഷൻ ബി സെക്കൻഡ്ലിയുടെയാണ്, ഇല്ലസ്ട്രേഷൻ സി തേർഡ്ലിയുടെയാണ്, ഇല്ലസ്ട്രേഷൻ ഡി ഫോർത്ത്ലിയുടെയാണ്. ഇത് കൺഫ്യൂസ് ചെയ്ത് നമ്മൾ വായിച്ചാൽ ഒരിക്കലും നമുക്ക് സബ്ജക്ട് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന സെക്ഷൻ വായിച്ചതിന് ശേഷമാണ് ഇല്ലസ്ട്രേഷൻ വായിക്കുന്നത്. സെക്ഷൻ ഈ 1, 2, 3, 4 വായിച്ചതിന് ശേഷം ഈ 4 ഇല്ലസ്ട്രേഷൻസ് വായിച്ചാൽ ഒരു കാലത്ത് നമുക്ക് ഈ സബ്ജക്ട് എന്താണെന്ന് മനസ്സിലാവില്ല. അതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടത. അപ്പോൾ ഫസ്റ്റ്ലി വായിച്ചതിന് ശേഷം ഇല്ലസ്ട്രേഷൻ എ മാത്രം വായിക്കുക. ഇല്ലസ്ട്രേഷൻ ബിയോ സിയോ ഡിയോ വായിക്കരുത്.
ഫസ്റ്റ്ലി വായിക്കുക, ഇല്ലസ്ട്രേഷൻ എ വായിക്കുക. ഫസ്റ്റ്ലി ഒന്നും കൂടി വായിച്ചിട്ട് ഇല്ലസ്ട്രേഷൻ എ വായിക്കുക. കൾപ്പബിൾ ഹോമിസൈഡ് ഇസ് മർഡർ ഇഫ് ദ ആക്ട് ബൈ വിച്ച് ദ ഡെത്ത് ഇസ് കോസ്ഡ് ഇസ് ഡൺ വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത്. അത് ഇന്റൻഷനോട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് മർഡർ എന്ന് പറയാണ്. എന്നിട്ട് ദാറ്റ് ഇസ് എക്സ്പ്ലെയിൻ ത്രൂ ഇല്ലസ്ട്രേഷൻ എ. യു നീഡ് ടു റീഡ് ഓൺലി ഇല്ലസ്ട്രേഷൻ എ, പ്ലീസ് ഡോണ്ട് റീഡ് എനി അതർ ഇല്ലസ്ട്രേഷൻസ്. എ ഷൂട്സ് ഇസ് എഡ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കില്ലിംഗ് ഹിം ഇസ് എ ഡൈസ് ഇൻ കോൺസിക്വൻസ് എ കമ്മിറ്റ്സ് മർഡർ. ഒന്നുകൂടി വായിക്കാം. അതിലെ കീവേഡ്സ് നിങ്ങൾ എന്നെ ജൂനിയേഴ്സ് ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നോക്കുക. എന്താണ് അതിലെ കീവേഡ് എന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നോക്കുക. എ ഷൂട്സ് ഇസ് എറ്റ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കില്ലിംഗ് ഹിം ഇസ് എൻ ഡൈസ് ഇൻ കോൺസിക്വൻസ് എ കമ്മിറ്റ്സ് മർഡർ. ഈ കൺസെപ്റ്റും നേരത്തെ പറഞ്ഞത് എ എന്താണ് ഒരു എ ലേ സ്റ്റിക്സ് ആൻഡ് ടർഫ് ഓവർ എ പിറ്റ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ദെയർ ബൈ കോസിംഗ് ഡെത്ത് എന്ന് 299 എയിൽ പറഞ്ഞു. ആ ഇല്ലസ്ട്രേഷനും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഇതിലെ കീവേഡ്സ് എന്താണ് എന്ന് നോക്കുമ്പോൾ രണ്ട് കീവേഡ്സ് കാണാം. ഒന്ന് ആക്ടസ് റിയസറിനെ സംബന്ധിച്ചും രണ്ട് ഇന്റൻഷൻ സംബന്ധിച്ചും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ബുക്ക് കയ്യിൽ വേണമെന്ന് പറഞ്ഞതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ഫോണൊക്കെ അവൈലബിൾ ആയിരിക്കും, ഫോണിൽ എന്നെടുത്ത് നോക്കിയാലും മതി. എ ഷൂട്സ്, അപ്പൊ ഇവിടെ ഇല്ലസ്ട്രേഷനിൽ പറയുന്ന ഷൂട്സ്, അപ്പൊ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നത് ഒരു ഡേഞ്ചറസ് വെപ്പൺ ആണ്. അപ്പൊ ഇംഗ്ലീഷ് ലോയിൽ ഡേഞ്ചറസ് വെപ്പൺ റൂൾ എന്ന് പറഞ്ഞ റൂൾ ഉണ്ട്. അതായത് ഡേഞ്ചറസ് വെപ്പൺ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് ദ പ്രീ മെഡിറ്റേറ്റഡ് മാലീസ്, അയാൾക്ക് നേരത്തെ തീരുമാനിച്ചുറച്ചതാണ് എന്ന് തീരുമാനിക്കാനുള്ള ഒരു മെത്തേഡാണ് എന്ത് വെപ്പണാണ് ഉപയോഗിച്ചത്. എ ഷൂട്സ്, അപ്പൊ ഷൂട്ടിങ്ങിന് ഡേഞ്ചറസ് വെപ്പൺ ഉപയോഗിച്ചു. വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കില്ലിംഗ് ഹിം, അവിടെ കില്ലിംഗ് എന്നുള്ള വാക്കാണ് അടുത്തൊരു കീവേഡ് അല്ലെങ്കിൽ ക്ലൂ എന്ന് പറയുന്ന കില്ലിംഗ് എന്നുള്ള വാക്കാണ്. 299 എയിൽ പറഞ്ഞത് ഇന്റൻഷൻ ഓഫ് ദെയർ ബൈ കോസിംഗ് ഡെത്ത് എന്നാണ്. അപ്പൊ മരണ കാരണമാകാവുന്ന ഒരു കാരണം ഒരു കാര്യം എന്ന് 299 എയിൽ പറഞ്ഞു. ഇവിടെ വന്നപ്പോ കില്ലിംഗ് എന്ന് പറഞ്ഞു. കില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, കൊല്ലുക, മറ്റേത് മരണം സംഭവിപ്പിക്കുക അല്ലെങ്കിൽ മരണകാരണമാക്കുക. അപ്പൊ ഒരു ചെറിയൊരു വാക്കിന്റെ വ്യത്യാസം, കോസ്റ്റിംഗ് ഡെത്ത് എന്നുള്ള വാക്ക് ഇങ്ങോട്ട് വന്നിട്ട് കില്ലിംഗ് എന്നുള്ളൊരു വാക്കിലേക്ക് മാറ്റിയിട്ട് അവിടെ ടർഫോ എന്താ ടർഫ് വിരിച്ചു എന്നുള്ളതിന് പകരം ഇവിടെ മാറ്റിയിട്ട് ഷൂട്സ് എന്നാക്കി. അപ്പൊ ആക്ടസ് റിയസും മെൻസ് റിയം രണ്ടിന്റെയും കോമ്പിനേഷൻ ഹൈ ആയിട്ട് കാണിക്കുക. അപ്പൊ കുഴിയിൽ വീണ് മരിക്കാൻ ഉള്ള സാധ്യത എന്ന് പറയുന്നത് ലൈക്ലി ടു കോസ്റ്റ് ഡെത്ത് ആണ്. മേ ബി ഒരു 20% or 30% ആയിരിക്കും അതിന്റെ ലൈക്ലിഹുഡ് ഓഫ് ഡെത്ത്. പക്ഷെ ഒരു വെടികൊണ്ട് മരിക്കുക എന്നുള്ളതിന്റെ ലൈക്ലിഹുഡ് ഓഫ് ഡെത്ത് ഇസ് സോ ഹൈ, അതിന്റെ പ്രോബബിലിറ്റി സോ ഹൈ. അതുകൊണ്ടാണ് ഇത് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഈ ഒരു കൺസെപ്റ്റ്, രണ്ടും ഇന്റൻഷനിലാണ്, രണ്ടിലും ആക്ട് ഉണ്ട്, രണ്ടിലും ഡെത്ത് ഉണ്ട്. പക്ഷെ ആദ്യത്തെ ആക്ടില് പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഇസ് ലെസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇയാൾ കുഴിയിൽ വീണാണ് മരിക്കുന്നത്. രണ്ടാമത്തെ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഇസ് വെരി ഹൈ. കാരണം വെച്ച് കഴിഞ്ഞാല് അയാൾ വെടികൊണ്ടാണ് മരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് കൂടുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രോക്സിമിറ്റി ഓഫ് ഡെത്ത് കൂടുന്നത് കൊണ്ടും അതിന്റെ പ്രിഫിക്സ്ഡ് ആയിട്ടുള്ള മെന്റൽ എലമെന്റ് കോസിംഗ് ഡെത്ത് എന്നുള്ള മാറ്റിട്ട് കില്ലിംഗ് എന്നുള്ള വാക്ക് കൊണ്ടുവന്നു, ഡേഞ്ചറസ് വെപ്പണും കൂടി കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് അത് കാണിക്കുന്നത് ഇഫ് ദ പ്രോക്സിമിറ്റി ഓഫ് ഡെത്ത് ഇസ് സോ ഹൈ ആൻഡ് ദ ഇന്റൻഷൻ ടു കില്ല് ഇസ് സോ ഹൈ ആൻഡ് ഇഫ് യു ആർ യൂസിംഗ് എ ഡേഞ്ചറസ് വെപ്പൺ വിത്ത് ദ പ്രീമെഡിറ്റേറ്റഡ് മാലീസ് ദെൻ യു ആർ ലയബിൾ ഫോർ മർഡർ. Then you are liable for murder. അതാണ് സെക്ഷൻ ആ ഇല്ലസ്ട്രേഷൻ എ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫസ്റ്റ്ലി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അപ്പൊ ഫസ്റ്റ്ലി എന്ന് പറയുന്നത് 299 നമ്മൾ നേരത്തെ നമ്പർ ചെയ്യുന്നത്, നമ്മൾ നമ്പർ കൊടുത്ത 1 ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത്. അതിന്റെ ട്രാൻസ്ഫോമിംഗ് ആണ് ഇതിന്റെ 300 ഫസ്റ്റ്ലിയിൽ കാണുന്നത്. നമ്മൾ 1 എന്ന നമ്പർ കൊടുത്തു, നമ്മൾ കൊടുത്ത നമ്പറാണ് 299. ഇവിടെ സൈപ്പ് കൊടുത്ത നമ്പറാണ് ഫസ്റ്റ്ലി. ആ ഫസ്റ്റ്ലിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് ഇല്ലസ്ട്രേഷൻ എയിൽ കൂടിയാണ്. ഇനി സെക്കൻഡിൽ നമുക്ക് തൽക്കാലം നമുക്ക് സ്കിപ്പ് ചെയ്യാം, നമുക്ക് തിരിച്ചു വരാം. തേർഡ്ലി നോക്കിയിട്ട് തിരിച്ചു വരാം. തേർഡ്ലി നോക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് 299 സെക്കൻഡ് നമ്മൾ കൊടുത്ത നമ്പർ, സെക്കൻഡ് നമ്പർ ഏതാണെന്ന് നോക്കാം. ഓർ വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കോസിംഗ് സച്ച് ബോഡിലി ഇഞ്ചുറി ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത്. അത് ഒന്ന് ബോഡിലി ഇഞ്ചുറിയാണ്, രണ്ട് ക്വാളിഫൈഡ് ഇഞ്ചുറിയാണ്. ക്വാളിഫിക്കേഷൻ എന്താണ്, ലൈക്ലി ടു കോസ് ഡെത്ത് ആണ്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യാൻ നേരത്തെ വിട്ടുപോയവര് അല്ലെങ്കിൽ നേരത്തെ ആവശ്യമില്ലാന്ന് തോന്നിയവര് ഇപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, ലൈക്ലി ടു കോസ് ഡെത്ത്. ഇനി നമുക്ക് ഇതിന്റെ തേർഡ്ലി വായിക്കാം, 300 തേർഡ്ലി വായിക്കാം. അതായത് ഒരു ഇന്റൻഷൻ ഇഞ്ചുറി, ആ ഇഞ്ചുറി എപ്പോഴാണ് ഇതിലേക്ക് മാറുന്നത്, മർഡർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറുന്നത്, കുറ്റകരമായ നരഹത്യ കൊലപാതകത്തിലേക്ക് മാറുന്നത് എങ്ങനെയാണ് എന്ന് അവിടെ നോക്കാം. തേർഡ്ലി സെക്കൻഡ് സ്കിപ്പ് ചെയ്യാണ്, തിരിച്ചു വരാം. ഇഫ് ഇറ്റ് ഇസ് ഡൺ വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കോസിംഗ് ബോഡിലി ഇഞ്ചുറി ടു എനി പേഴ്സൺ. അപ്പൊ ഇന്റൻഷൻ ഉണ്ട്, ബോഡിലി ഇഞ്ചുറി ഉണ്ട്, രണ്ടും പ്രസന്റ് ആണ്. And the bodily injury intended to the to be inflicted is sufficient in the ordinary course of nature to cause death. ഇവിടെ വന്നപ്പോ ഇഞ്ചുറിയുടെ ക്വാളിഫിക്കേഷൻ മാറി. നേരത്തെ ലൈക്ലി ടു കോസ് ഡെത്ത് എന്ന് പറഞ്ഞു, ഇവിടെ വന്നപ്പോ സഫിഷ്യൻറ്റ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത് എന്നായി.
അപ്പൊ അത് അതാണ് ഇതിന്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള, അല്ലെങ്കിൽ ഈ 1800 വാക്കുകളിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള വാക്ക് ഇതാണ്, സഫിഷ്യന്റ് ഇൻ ദ ഓണററി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ്റ്റ്. ക്രൂഷ്യൽ ഞാൻ പറയാൻ കാരണം എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ട് കൂടി പറയുകയാണ്, ജഡ്ജ്മെന്റ് റൈറ്റിംഗിൽ നിങ്ങളത് ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു പോയിന്റ് ഇതാണ്. ഡോക്ടറിന്റെ മൊഴിയിൽ, ജഡ്ജ്മെന്റ് റൈറ്റിംഗ് നിങ്ങൾക്ക് ഡോക്ടറിന്റെ ഇത് തന്നിട്ടുണ്ടാകും, ഡോക്ടറിന്റെ മൊഴിയിൽ ഈ വാക്കുണ്ടോ ഇല്ല എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. സഫിഷ്യന്റ് ഓണററി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ്റ്റ് എത്തുന്ന ഡോക്ടർ മൊഴി തന്നിട്ടുണ്ടെങ്കിൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയ ആൾ ഉദ്ദേശിക്കുന്നത് ഇഫ് യു ആർ കൺവിക്റ്റിംഗ്, കൺവിക്റ്റ് ചെയ്യണ നിർബന്ധമില്ല, ഇഫ് യു ആർ കൺവിക്റ്റിംഗ് യു ഹാവ് ടു കൺവിക്ട് അണ്ടർ 300 ആൻഡ് പണിഷ് ഹിം അണ്ടർ 302 എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഡോക്ടർ ഒപ്പീനിയനിൽ ലൈക്ലി ടു കോസ്റ്റ് ഡെത്ത് എന്ന് മാത്രമുള്ള എന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ കൺവിക്റ്റിംഗ് യു ഹാവ് ടു കൺവിക്ട് അണ്ടർ 299 ആൻഡ് യു ഹാവ് ടു ഇൻഫ്ലിക്ട് പണിഷ്മെന്റ് അണ്ടർ 304. അതെപ്പോഴും എക്സാം എഴുതുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിരിക്കണം. ഇതാണ്, അതാണ് ഞാൻ പറഞ്ഞത്, 1800 വാക്കുകളിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുന്ന ഏക വാക്ക് എന്ന് പറയുന്നത് സഫിഷ്യന്റ് ഇൻ ദ ഓണററി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ്റ്റ് എന്നുള്ള ആ ക്ലസ്റ്റർ ഓഫ് വേർഡ്സ് ആണ്. അതും ലൈക്ലി ടു കോസ്റ്റ് എന്നുള്ള ആ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് അതിന്റെ ട്രാൻസ്ഫോമിംഗ് പോയിന്റ്. രണ്ട് കേസിലോ അതിന് ശേഷം നമുക്ക് പറയാം, അപ്പോഴേക്കും അത് ആ കൺസെപ്റ്റ് കുറച്ച് കുറച്ചുകൂടി ക്ലിയർ ആവുമായിരിക്കും. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. തേർഡ്ലി, ഇഫ് ഇറ്റ് ഇസ് ഡൺ വിത്ത് ഇന്റൻഷൻ ഓഫ് കോസിംഗ് ബോഡിലി ഇഞ്ചുറി ടു എനി പേഴ്സൺ ആൻഡ് ദ ബോഡിലി ഇഞ്ചുറി ഇൻഫ്ലിക്റ്റഡ് ഇന്റൻഡ് ടു ബി ഇൻഫ്ലിക്റ്റഡ് ഈസ് സഫിഷ്യന്റ് ഓണററി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ്റ്റ്. അപ്പൊ സഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ട്രാൻസ്ഫോം ടു ദ കൺസെപ്റ്റ് ഓഫ് മർഡർ, നോട്ട് അമൗണ്ടിങ് ടു മർഡർ വിൽ ട്രാൻസ്ഫോം ടു കൺസെപ്റ്റ് ഓഫ് മർഡർ. ഇനി അതിന്റെ ഇല്ലസ്ട്രേഷൻ സി വായിക്കാം. ഇത് വായിക്കുമ്പോൾ ഇല്ലസ്ട്രേഷൻ സി മാത്രമേ വായിക്കാൻ പാടുള്ളൂ, എയോ ബിയോ ഡിയോ വായിക്കരുത്. വായിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടോട്ടലി കൺഫ്യൂസ്ഡ്. സി, എ ഇന്റൻഷനലി ഗിവ്സ് ഇസെഡ് എ സോർഡ് കട്ട് ഓർ ക്ലബ് വുണ്ട് സഫിഷ്യന്റ് കോസ് ദ ഡെത്ത് ഓഫ് എ മാൻ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ. അതൊരു വാളുകൊണ്ട് വെട്ടുകയോ അല്ലൊരു ഗത കൊണ്ട് അടിക്കുകയോ ചെയ്യാം, അങ്ങനെയാണെങ്കിൽ സഫിഷ്യന്റ് ആണ്. സാധാരണ ഗതിയിൽ അത്ര ഒരു ഇഞ്ചുറി ഇൻഫ്ലിക്ട് ചെയ്ത് കഴിഞ്ഞാൽ സഫിഷ്യന്റ് ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ്റ്റ്. അപ്പൊ അതിന്റെ മലയാളം എന്ന് പറഞ്ഞൊക്കെ സാധാരണ ഗതിയിൽ മരണം സംഭവിക്കാവുന്ന, മറ്റതങ്ങനെയല്ല, മരണ കാരണമായേക്കാവുന്ന, ലൈക്ലി ടു കോസ്റ്റ് എന്ന് പറയുന്നത് മരണ കാരണമായേക്കാവുന്ന, ഇതങ്ങനെയല്ല, സാധാരണ ഗതിയിൽ മരണം സംഭവിക്കുന്ന വാളുകൊണ്ട് വെട്ടുകയാണ്. മറ്റേതിൽ കുഴിയിൽ ചാടിച്ചിട്ടേ ഉള്ളൂ, ഇതിൽ വാളുകൊണ്ട് വെട്ടുകയോ ഗത കൊണ്ട് അടിക്കുകയോ ചെയ്യാം. അപ്പൊ ദാറ്റ് ഈസ് സഫിഷ്യന്റ് ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ്റ്റ് ഡെത്ത്. ഇസ് ആൻ ഡൈസ് ഇൻ കോൺസിക്വൻസ് ഹിയർ. ഈ അടുത്ത ലൈനാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ലൈനാണ്. ഹിയർ എ ഇസ് ഗിൽറ്റി ഓഫ് മർഡർ ഓൾദോ ഹി മേ നോട്ട് ഹാവ് ഇന്റൻഡ് ടു കോസ് ഇസെറ്റ്സ് ഡെത്ത്. അപ്പൊ ഇസെറ്റിന്റെ ഡെത്ത് കോസ് ചെയ്യണമെന്നുള്ള ഉദ്ദേശം ഇയാൾക്ക് വേണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ അത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ആസ്പെക്ട് ആണ്. നമ്മൾ രഞ്ജോൻ സിംഗ് 1966 സുപ്രീം കോർട്ട് 1874 അത് വായിക്കുമ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, എന്നാലും ഇപ്പോൾ എഴുതുന്നവർക്ക് എഴുതാം. 1966 സുപ്രീം കോർട്ട് 1874 രഞ്ജോൻ സിംഗ്, അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് ആ ജഡ്ജ്മെന്റ് റെൻഡർ ചെയ്തിട്ടുള്ളത്. 66 സുപ്രീം കോർട്ട് 1874. അപ്പൊ അതില് ഏസ് ഗിൽറ്റി ഓഫ് മർഡർ ഓൾദോ ഹി മേ നോട്ട് ഹാവ് ഇന്റൻഡ് ടു കോസ് ഇസെറ്റ്സ് ഡെത്ത്. അപ്പൊ ഡെത്ത് കോസ് ചെയ്യാനുള്ള ഇന്റൻഷൻ വേണ്ട എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ്, അങ്ങനെയാണെങ്കിൽ ഇന്റൻഷൻ അല്ലാത്ത ഒരു ആക്ട് എങ്ങനെയാണ് ഇന്റൻഷൻ അല്ലാത്ത ആക്ട് ഒരു മർഡർ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് പോകുന്നത്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ സിയില് അതിന് മുൻപുള്ള സിറ്റുവേഷനിൽ, ആ ഇല്ലസ്ട്രേഷനിൽ അതിനു മുമ്പ് ഇന്റൻഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഏ ഇന്റൻഷനലി ഗിവ്സ് ഇസ് എ ഡേ സോപ്പ് കട്ട്. അപ്പൊ ഇന്റൻഷൻ ഷുഡ് ബി ദർ. ഇന്റൻഷൻ എന്തിനായിരിക്കണം? ഇന്റൻഷൻ ഷുഡ് ബി ടു ഇൻഫ്ലിക്ട് ആൻ ഇഞ്ചുറി ആൻഡ് ദാറ്റ് ഇഞ്ചുറി ഇസ് എ ക്വാളിഫൈഡ് ഇഞ്ചുറി. അവിടെയാണ് ആ ഒരു ക്വാളിഫൈഡ് ഇഞ്ചുറി, ക്വാളിഫൈഡ് ഇൻ ദ സെൻസ് സഫിഷ്യന്റ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത്. അത്തരത്തിലുള്ള ഒരു ഇഞ്ചുറിയാണ് ഇയാള് ഇൻഫ്ലിക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ വട്ട് എവർ ബി ഹിസ് ഇന്റൻഷൻ വിത്ത് റിഗാർഡ് ടു ഡെത്ത് അല്ലെങ്കിൽ മേർഡർ, ദാറ്റ് ഇന്റൻഷൻ ഇസ് ഇമ്മെറ്റീരിയൽ. ഇഫ് യു ഹവ് ഇന്റൻഡ് ആൻ ഇഞ്ചുറി വിച്ച് ഇസ് സഫിഷ്യന്റ് ഓണററി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത് ദെൻ യു വിൽ ബി ലയബിൾ ഫോർ മേർഡർ. അതാണ്, അതിന്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പോയിന്റ് ഇതാണ്. ഞാൻ നിങ്ങൾ സിസ്റ്റർ സുപ്രീം കോർട്ട് വായിക്കുന്നു വിചാരിക്കുന്നു, ഇനി വായിക്കാൻ സമയം കിട്ടാത്തവർക്ക് അല്ലെങ്കിൽ അതിന് സമയം ഇല്ലാത്തവരെ സംബന്ധിച്ച് ജസ്റ്റ് അതിന്റെ ഫാക്ട്സ് പറയാം. ആ കേസിൽ ക്ലോറോഫോം, മൂക്കിലെ ക്ലോറോഫോം വെച്ചിട്ട് പഞ്ഞി വെച്ചിട്ട് ക്ലോറോഫോം ഡ്രോപ്പ് ഇട്ടു ഇയാൾ ഉറങ്ങി കിടക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി. പക്ഷേ ദാറ്റ് ഈസ് സഫിഷ്യന്റ് ഡോണറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത്. അത് പ്രതികളുടെ തർക്കം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിലാണ് സുപ്രീം കോർട്ട് പറഞ്ഞത്, നോളജ് ഓഫ് ദ അക്യൂസ് റിഗാർഡിംഗ് ദ നേച്ചർ ഓഫ് ദ ഇഞ്ചുറി ഇസ് ഇമ്മീറ്റീരിയൽ, ഇറ്റ് ഈസ് ഫോർ ദ മെഡിക്കൽ മാൻ ടു സ്പീക്ക്. മെഡിക്കൽ മാൻ പറയാണ്, പോസ്റ്റ്മോർട്ടം ഡോക്ടർ പറയാണ്, ദാറ്റ് ഈസ് സഫിഷ്യന്റ് ഇൻ ദ ഓണററി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വട്ട് എവർ ബി യുവർ ഇന്റൻഷൻ, യുവർ ഇന്റൻഷൻ മേ ബി ടു മേക്ക് ദാറ്റ് പേഴ്സൺ സ്ലീപ് ഫോർ എ വൈൽ,
that may be your intention, but if that injury is a qualified injury within the meaning of clause 3 of 300, then you will be liable for murder. Adana, your intention need not be to cause death, but you should intend that particular injury. Adha injury endana chloroform koduthittu ayala madakki kadathuka, adoru disorder ana, disorder keep cheya, or disease allengil disorder cause cheya ennallada, if you have intended that injury then you are liable. Appa examination edana alkarum adu valle careful aayittu nokkanam. That person need not intend the death, but that person should intend a particular injury, and that injury should be an injury which is sufficient in the ordinary course of nature to cause death. Appa idilana nammada clause b, sorry nammada number 2 number cheythu 299 le bodily injury as is likely to cause death adu transform cheynathu idinde illustration c il kudiyana. Illustration c inde prathegathadana is giving a club wound or sword cut which is sufficient in the ordinary course of nature to cause death. അപ്പൊ എന്റെ പ്രോക്സിമിറ്റി ഓഫ് ഡെത്ത് കൂടുതലാണ്. ടൂരാൻഡനിൽ എന്താ ചെയ്തത്, അയാളൊരു കുഴിയിൽ ചാടിച്ചു, അയാൾ മരിക്കാം മരിക്കാതിരിക്കാം. ഇതിലെന്താ ചെയ്തത്, അയാളൊരു ഗത കൊണ്ട് അടിക്കുകയോ അല്ലെങ്കിൽ വാട് കൊണ്ട് വെട്ടുകയോ ചെയ്യാം. അത് സഫിഷ്യന്റ് ഓണറി കോഴ്സ് ഓഫ് നേച്ചറിന്റെ കോസ്റ്റ് ഡെത്താണ്. അതുകൊണ്ട് ദാറ്റ് ഇസ് ട്രാൻസ്ഫോം ടു ദ കൺസെപ്റ്റ് ഓഫ് മർഡർ. ഇനി രണ്ടെണ്ണം കഴിഞ്ഞു, മൂന്നാമത്തത് 299 തേർഡ്ലി നമ്മൾ കൊടുത്ത നമ്പറാണ്. Or with the knowledge that he is likely by such act to cause death. And to then and we have the number is or with the knowledge that he is likely by such act to cause death. Knowledge odu kudiyulla or act cheyigeyum adine sambandhichu marikkeyum cheyanengil adu corresponds to fourthly of 300. Fourthly of 300 lekkana adu correspond idu varunnathu. Fourthly nokka, if the person committing the act knows. And knows nalla vaakana knowledge nalladinde the short title the term ana knows that it is so imminently dangerous that it must in all probability cause death. Avada namma concept korchu kodi vyathasam vannu and act ne kurichu parayana imminently dangerous and it must in all probability cause death. Adum exam ilunda aalkaru adu keyword ayita identify cheyendathana imminently dangerous that it must in all probability cause death. Or such bodily injury as is likely as to cause death and commit such act without any excuse for incurring the risk of causing death or such injury as aforesaid. Edengil oru excusable aayittulla situation allathundengile that person will be liable for murder if that act is imminently dangerous and that it must in all probability cause death. Adana ende keywords imminently dangerous, it must in all probability cause death. Now you can come to illustration d. Illustration D മാത്രം വായിക്കാൻ പാടുള്ളൂ, വേറെ illustration വായിക്കരുത് എന്റെ കൂടെ. ഡി, എ വിത്തൗട്ട് എനി എക്സ്ക്യൂസ്, illustration D ആണ് വായിക്കുന്നത്, 300 illustration D. എ വിത്തൗട്ട് എനി എക്സ്ക്യൂസ് ഫയർസ് എ ലോഡഡ് കാനൺ ഇൻ ടു എ ക്രൗഡ് ഓഫ് പേഴ്സൺസ് ആൻഡ് കിൽസ് വൺ ഓഫ് ദം. എ ഈസ് ഗിൽറ്റി ഓഫ് മർഡർ ഓൾദോ ഹി മേ നോട്ട് ഹാവ് ഹാഡ് എ പ്രീമെഡിറ്റേറ്റഡ് ഡിസൈൻ ടു കിൽ എനി പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. അപ്പൊ അവിടെയും പറയാണ് പ്രീമെഡിറ്റേറ്റഡ് വാല്യൂസ് വേണ്ട, ആരെങ്കിലും കൊല്ലണമെന്നുള്ള ഉദ്ദേശം വേണ്ട, ഇതൊന്നും വേണ്ട. പക്ഷേ ഹി വിൽ ബി ലയബിൾ ഫോർ മർഡർ. കാര്യം എന്താ, ഹിസ് ആക്ട് വാസ് ഇമ്മിനൻ്റ്ലി ഡേഞ്ചറസ് ദാറ്റ് മസ്റ്റ് നോ പ്രോബബിലിറ്റി കോസ് ഡെത്ത്. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഹി വിൽ ബി ലയബിൾ. പിന്നെ അതിൻ്റെ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ അത് വരുന്നെങ്കിലാണ് വിത്തൗട്ട് എനി എക്സ്ക്യൂസ് ഫോർ ഇൻകറിങ് ദ റിസ്ക്. അപ്പോൾ ഇഫ് ദർ ഇസ് എനി എക്സ്ക്യൂസ് ദെൻ ഹി വിൽ ഈസ് എക്സോണറേറ്റഡ്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രൈവറ്റ് ഡിഫൻസിലാണ് ഫയർ ചെയ്യുന്നത്, ഒരു വലിയ മോബ് അറ്റാക്ക് ചെയ്യാൻ വരികയാണ്, ആ സമയത്ത് പ്രൈവറ്റ് ഡിഫൻസിലാണ് മോബിലേക്ക് ഫയർ ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ ഹി ഈസ് എക്സ്ക്യൂസ്. പിന്നെ സ്ഥിരമായിട്ട് എക്സാമിനൊക്കെ ചോദിക്കുക, എക്സാമിന് ഇന്റർവ്യൂവിന് ഒക്കെ ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഒരു പഴയൊരു കേസ് ലോ എന്നുള്ളതാണ്. രണ്ട് കേസ് ലോസ് ഉണ്ട്. ഒരു സ്ത്രീ ആ കുട്ടിയെ മുതുകത്ത് ഒരു ബാഗിൽ ഒരു കുട്ടിയെ ആയിട്ട് കെൻറ്റിലേക്ക് ചാടി, കുട്ടി മരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ ലയബിലിറ്റി എന്താണ്, കുട്ടി ഉണ്ടെന്നുള്ളത് അറിയാതെ ചാടി അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചാടി, അത് അതെല്ലാം വരാൻ സാധ്യത ഉള്ളത് ഒരു സിറ്റുവേഷൻ ഇതാണ്. കുട്ടി ഒരു ചെറിയ കൈക്കുഞ്ഞുമായിട്ട് കിണറ്റിലേക്ക് ചാടുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മനൻ്റ്ലി ഡേഞ്ചറസ് ദറ്റ് ഇറ്റ് മസ്റ്റ് ഓൾ പ്രോബബിലിറ്റി കോസ് ഡെത്ത് ആണ്. ബട്ട് ഇഫ് ദാറ്റ് ഈസ് ഡൺ ഇൻ ആൻ എക്സ്ക്യൂസബിൾ സിറ്റുവേഷൻ. അപ്പോൾ അതിൽ രണ്ട് കേസുകൾ, ഒന്ന് 1925 ബോംബെ 331, അതിലും പിന്നെ 1940 അലഹബാദ് 486. ഫോർട്ടി അലഹബാദാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉള്ളത്, 40 അലഹബാദിലാണ്, 1940 അലഹബാദ് 486. അതിൽ ഇതായിരുന്നു സിറ്റുവേഷൻ. ഒരു ഹസ്ബൻഡ് ഓടിച്ചിട്ട സമയത്ത് ആ സ്ത്രീ ആ കുട്ടിയായിട്ട് കെറ്റിലേക്ക് ചാടി, കുട്ടി മരിച്ചു.
അറ്റംപ്റ്റ് സൂയിസൈഡിന് ഇവർക്കെതിരെയും കുട്ടിയെ കൊന്നതിനും രണ്ടിനും ചാർജ് ചെയ്തു. അറ്റംപ്റ്റ് കമ്മിറ്റ് സൂയിസൈഡിന് ജൂറി അവരെ അക്യൂട്ട് ചെയ്തു, ഇതിനെ കൺവിക്ട് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് അപ്പീൽ വന്നു കഴിഞ്ഞപ്പോൾ സുപ്രീംകോർട്ട് പറഞ്ഞു, സുപ്രീംകോർട്ട് അല്ല അലഹബാദ് ഹൈക്കോർട്ട്, അന്ന് സുപ്രീംകോർട്ട് വന്നിട്ടില്ല, അലഹബാദ് ഹൈക്കോർട്ട് പറഞ്ഞു അതിൽ ഷിവ സെന്ററിൻ എക്സ്ക്യൂസ് എക്സ്ക്യൂസബിൾ സിറ്റുവേഷനായിരുന്നു, ഹസ്ബൻഡ് ഓടിച്ചിടുകയായിരുന്നു അപ്പൊ ഇവർ പേടിച്ചിട്ട് ഓടിയിട്ട് ചാടിയതാണ്. അങ്ങനെയാണെങ്കിൽ എക്സ്ക്യൂസബിൾ സിറ്റുവേഷൻ ആണെങ്കിൽ യുവർ ലയബിലിറ്റി ഗോസ് ബാക്ക് ടു കൾച്ചറൽ ഹോംസ് ആൻഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. അപ്പൊ അങ്ങനെ വളരെ അപൂർവ സിറ്റുവേഷനിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഫോർത്ത്ലി. അല്ലാതെ നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന എല്ലാ കേസുകളിലും തന്നെ വരുന്നത് ഫസ്റ്റ്ലിയോ തേർഡ്ലിയോ ആയിരിക്കും, സെക്കൻഡ്ലി വരാറുണ്ട്, ഫസ്റ്റ്ലിയോ തേർഡ്ലി ആയിരിക്കും. പിന്നെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുഴുവനും തേർഡ്ലിയിലായിരുന്നു, അതായത് സഫിഷ്യന്റ് ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചറിന്റെ കോസ്റ്റ് എത്താണോ അല്ലയോ, അതായിരുന്നു എപ്പോഴും വരുന്ന വിഷയം. ഒരാളെ മറ്റേ ആളെ കുത്തിക്കൊന്നു അല്ലെങ്കിൽ വെട്ടിക്കൊന്നു, ഭാര്യ വെട്ടി, അങ്ങനെ അങ്ങനെയുള്ള സിറ്റുവേഷൻ, അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ഇതുവരെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിൽ കൂടുതൽ തേർഡ്ലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എക്സാമിനേഷൻ എഴുതുന്ന ആൾക്കാർ. ഇനി നമ്മൾ നേരത്തെ സ്കിപ്പ് ചെയ്തത് സെക്കൻഡ്ലിയാണ്, നമുക്ക് സെക്കൻഡിലേക്ക് തിരിച്ചു വരാം. സെക്കൻഡ്ലി ഓൾസോ റെഫേഴ്സ് ടു ബോഡിലി ഇഞ്ചുറി, പക്ഷെ അത് നമ്മൾ ഡിഫറൻറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ ടൂ നയൻറ്റി നയൻ്റെ സെക്കൻഡ് ലിംബുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നേയും ബന്ധമുണ്ട്, തീരെ ബന്ധമില്ല എന്നല്ല, പക്ഷെ ദാറ്റ് വാസ് എ എൻ്റയർലി ഡിഫറെൻ്റ് കൺസെപ്റ്റ്. സെക്കൻഡ്ലി നോക്കാം, 300 സെക്കൻഡ്ലി നമ്മൾ നേരത്തെ സ്കിപ്പ് ചെയ്തതാണ്. ഇഫ് ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് കോസിങ് സച്ച് ബോഡിലി ഇഞ്ചുറി, അപ്പൊ അതിലാ എക്സാമിനേഷൻ ആൾക്കാര് ആ സച്ച് എന്നുള്ള വാക്ക് ഒന്ന് നോട്ട് ചെയ്യുക, അതാണ് എന്റെ കീവേഡ്. സച്ച് ബോഡിലി ഇഞ്ചുറി ആസ് ദ ഒഫൻഡർ നോസ്, ഒഫൻഡർ നോസ് അതാണ് അടുത്ത കീവേഡ്സ്, ധാരാളം കീവേഡ്സ് ഉള്ള വാക്ക് സെന്റൻസ് ആണത്. ഒഫൻഡർ നോസ് ടു ബി ലൈക്ലി ടു കോസ് ദ ഡെത്ത് ഓഫ് ദ പേഴ്സൺ ടു ഹൂ ദ ഹാം ഈസ് കോസ്ഡ്, ആർക്കാണോ ഇഞ്ചുറി കൊടുത്തത് അയാൾ മരിക്കും എന്ന് പ്രതിക്കറിയാമെങ്കിൽ, ആർക്കാണോ ഇഞ്ചുറി കൊടുത്തത് അയാൾ മരിക്കും എന്ന് പ്രതിക്കറിയാമെങ്കിൽ, അതിന്റെ അർത്ഥം എന്താ, അതേ ഇഞ്ചുറി മറ്റൊരാൾക്ക് കൊടുത്താലും മറ്റൊരാൾ മരിക്കില്ല. അത് കാരണം എന്താ, ആർക്കാണോ ഇഞ്ചുറി കൊടുത്തത് ഹി വാസ് ലേബറിംഗ് അണ്ടർ എ ഡിസീസ് ഓർ ഡിസോർഡർ, അസുഖമുള്ള ഒരാളായിരുന്നു, അങ്ങനത്തെ ഒരാൾക്ക് കൊടുക്കുന്ന ഇഞ്ചുറീസിനെ സംബന്ധിച്ചാണ് ക്ലോസ് ബി വർക്ക് ചെയ്യുന്നത്. അത് അതിന്റെ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത സെക്ഷൻ നോക്കിയാൽ മതി, തേർഡ്ലിയിലെ സ്റ്റാർട്ടിംഗ് ലൈൻ നോക്കിയാൽ മതി. ഇഫ് ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കോസിങ് ബോഡിലി ഇഞ്ചുറി ടു എനി പേഴ്സൺ, തൊട്ടടുത്ത ലൈൻ തേർഡ്ലിയിൽ എനി പേഴ്സൺ അങ്ങനെയാണ് പറയുന്നത്, പക്ഷെ ക്ലോസ് ടു പറയുന്നത് അങ്ങനെയല്ല, ദ പേഴ്സൺ ടു ഹൂം ദ ഹാം ഇസ് കോസ്ഡ്, ആർക്കാണോ ഇഞ്ചുറി കൊടുത്തത് അയാൾ മരിക്കണം, അല്ലെങ്കിൽ അയാൾ മാത്രമേ ആ ഇഞ്ചുറി കൊണ്ട് മരിക്കുള്ളൂ. അപ്പൊ തേർഡ്ലി നോക്കുമ്പോ എന്താ, തേർഡ്ലിയിൽ എനി പേഴ്സൺ ഇതല്ല, ടു ദ പേഴ്സൺ ടു ഹൂം ദ ഹാം ഇസ് കോസ്ഡ് ആ സച്ച് ഇഞ്ചുറി. ഇനി ആ സച്ച് ഇഞ്ചുറി എന്നാ നോക്കാം, ഇല്ലസ്ട്രേഷൻ ബി, ഇല്ലസ്ട്രേഷൻ ബി കുറച്ച് ലെങ്തി ആണ്, അതിൽ കുറച്ച് പാർട്ട് മാത്രം നമുക്ക് വായിക്കേണ്ട കാര്യമുള്ളൂ. ഇല്ലസ്ട്രേഷൻ ബി, ഇല്ലസ്ട്രേഷൻ ബി മാത്രമേ സെക്കൻഡിൽ വർക്ക് ചെയ്യുള്ളൂ, വേറെ ഒരു ഇല്ലസ്ട്രേഷനും സെക്കൻഡിലൂടെ കൂടെ വായിക്കരുത്. എ നോയിങ് ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ലേബറിംഗ് അണ്ടർ സച്ച് എ ഡിസീസ് ദാറ്റ് എ ബ്ലോ ഇസ് ലൈക്ലി ടു കോസ് ഹിസ് ഡെത്ത് സ്ട്രൈക്സ് ഹിം വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കോസിങ് ബോഡിലി ഇഞ്ചുറി ഇസ് എ ഡൈസ് ഇൻ കോൺസിക്വൻസ് ഓഫ് ദ ബ്ലോ ഈസ് ഗിൽറ്റി ഓഫ് മർഡർ ഓൾദോ ദ ബ്ലോ മൈറ്റ് നോട്ട് ഹാവ് ബിൻ സഫിഷ്യന്റ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത് ഓഫ് എ പേഴ്സൺ ഇൻ എ സൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്. അപ്പൊ സാധാരണഗതിയിൽ ആരോഗ്യപരമായിട്ട് ഒരാൾക്ക് ആ ഇഞ്ചുറി ഇൻഫ്ലിക്ട് ചെയ്താൽ അയാൾ മരിക്കില്ല, ഇയാൾക്ക് അസുഖമുള്ളതുകൊണ്ട്, അസുഖം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അയാൾക്ക് ആ ഇഞ്ചുറി ഇൻഫ്ലിക്ട് ചെയ്തുകൊണ്ടാണ് അയാൾ മരിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ലയബിൾ ഫോർ മർഡർ. എക്സ്പ്രഷൻ താഴേക്ക് പറയുന്നത് അത് അറിയില്ലായിരുന്നുണ്ടെങ്കിൽ, ആ ഒഫൻസ് ഇയാൾക്ക് അസുഖം ഉണ്ടെന്ന് അറിയില്ലാതെയാണ് ആ ഇഞ്ചുറി ഇൻഫ്ലിക്ട് ചെയ്തതെങ്കിൽ യു വിൽ നോട്ട് ബി ലയബിൾ ഫോർ മർഡർ. ഈ മേ ബി ലയബിൾ ഫോർ കോസിങ് സിമ്പിൾ ഹർട്ടോ ഗ്രീവസ് ഹർട്ടോ ആസ് ദ കേസ് മേ ബി, ഫോർ ദാറ്റ് ഹി മേ ബി ലയബിൾ ബട്ട് നോട്ട് ഫോർ മർഡർ. അപ്പൊ മർഡറിന്റെ ആൾക്ക് ശിക്ഷ കിട്ടുന്നുണ്ടെങ്കിൽ ഹി ഷുഡ് നോ ദാറ്റ് ദിസ് പേഴ്സൺ ഇസ് ലേബറിംഗ് അണ്ടർ എ ഡിസോർഡർ ഓർ ഡിസീസ്, അങ്ങനെ അറിഞ്ഞുകൊണ്ട് അയാൾക്ക് കൊടുക്കുന്ന ഇഞ്ചുറിയെ സംബന്ധിച്ചാണ് ക്ലോസ് ടു പറയുന്നത്. പക്ഷെ തെറ്റായിട്ട് ഇത് എംപ്ലോയ് ചെയ്തിട്ടുള്ള ഒന്നോ രണ്ടോ ഡിസിഷൻസ് എങ്കിലും മിനിമം കാണാം, 68 സുപ്രീം കോർട്ട് 8-11 കാണാം, നമ്മുടെ കേരള ഹൈക്കോടതി ഒരു ഡിസിഷൻ ഉണ്ട്, പക്ഷെ അതില് ഇതിൽ രണ്ടിലും തീ കൊടുത്ത ഒരാളെ കൊന്നാണ്, കേരള ഹൈക്കോടതിയിലാണെങ്കിൽ ബൈക്കിൽ വരുന്ന ഒരാളെ പിടിച്ച് നിർത്തി തീ ഒഴിച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു, മണ്ണെണ്ണ പെട്രോളത്തെ ഒഴിച്ച് കത്തിച്ചു അയാളെ കൊന്നു. അതില് കോടതി ഫൈൻ ചെയ്തത് ക്ലോസ് ടൂവിൽ ഫൈൻ ചെയ്തു, അത് ക്ലോസ് ടൂവിൽ വരുന്ന ഒഫൻസ് അല്ല, മണ്ണെണ്ണ ഒഴിച്ച് ഒരാളെ കത്തിച്ചാല് ആരെ കത്തിച്ചാലും മരിക്കും, എനി പേഴ്സൺ ആണ്. ഇതങ്ങനെയല്ല, ഒരു പ്രത്യേക ആൾക്ക് ഒരു പ്രത്യേക ഇഞ്ചുറി കൊടുത്താലും മരിക്കുന്ന സിറ്റുവേഷൻ ആണ് ക്ലോസ് ടു. മണ്ണൊഴിച്ച് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ കം എയ്തർ അണ്ടർ ക്ലോസ് 1 ഓർ ക്ലോസ് 3, ബിക്കോസ് ക്ലോസ് 1 ആൻഡ് ക്ലോസ് 3 റെഫേഴ്സ് ടു എനി പേഴ്സൺ, ക്ലോസ് 2 റെഫേഴ്സ് ടു ദ പേഴ്സൺ ടു ഹൂ ദ ഹാം ഇസ് കോസ്ഡ്. അതാണ് എന്റെ വ്യത്യാസം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മറ്റേ കൂടെ കൂട്ടണ്ടെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ബോഡിലി, ദോ ഇറ്റ് റെഫേഴ്സ് ടു ബോഡിലി ഹാം,
then we cannot make it parametric of the concept of clause 2 of 299. அப்போ அதുകൊണ്ട് அதோட ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് let us treat separately. அப்போ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, clause 1 അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത നമ്പർ 1 of 299 corresponds to 300 ന്റെ ഫസ്റ്റ് ലീ. അത് എ ഷൂട്സ് ഇസ് എൻഡ് ആൻഡ് കിൽസ്. മറ്റേതിൽ ടർഫ് എന്തൊക്കെ ഇട്ടു, ഇന്റൻഷൻ, രണ്ടും ഇന്റൻഷണൽ ആക്ട് ആയിരുന്നു. ഒരെണ്ണത്തിൽ പ്രോക്സിമിറ്റി ഓഫ് ഡെത്ത് കുറവായിരുന്നു, കുഴിയിൽ വീണ് മരിക്കുമ്പോൾ പ്രോക്സിമിറ്റി ഓഫ് ഡെത്ത് കുറവാണ്. മറ്റേതിൽ വെടികൊണ്ടാണ് മരിക്കുന്നത്, അപ്പോൾ പ്രോക്സിമിറ്റി ഓഫ് ഡെത്ത് കൂടുതലാണ്. സോ ഹീസ് ലയബിൾ ഫോർ മർഡർ. മറ്റേതിലേക്ക് വരുമ്പോൾ സെക്കൻഡ്ലി ഇന്റൻഷൻ ഓഫ് കോസിങ് സച്ച് ബോഡിലി ഇഞ്ചുറി ആസ് ഇസ് ലൈക്ലി ടു കോസ് ഡെത്ത് ആയിരുന്നു 299-ൽ. അത് കുഴിയിൽ ചാടിച്ചു, അവിടെ വെച്ച് മരിച്ചു, അത് ലൈക്ലി ടു കോസ് ഡെത്ത് ആയിരുന്നു. യു വിൽ ബി ലയബിൾ ഫോർ കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. ഇതിലേക്ക് വരുമ്പോൾ ദാറ്റ് കറസ്പോൺസ് ടു clause 3, not a clause 2, clause 3. Clause 3 ile iyala cheyathu he gave a club wound or a sword cut or a club wound which is sufficient in the ordinary course of nature to cause death. So that injury oda vyathasana one likely to cause death aanu, mattathu sufficient in the ordinary course of nature to cause death aanu. Adu kondu that concept is transformed to the concept of murder. Thirdly ile 299 thirdly ile knowing that he is likely to cause such act to cause death. ഇതിലെ നോളജോട് കൂടിയുള്ള ആക്ട് ആണ്, ഒരു കാനൺ ഫയറിയാണ്, നോളജോട് കൂടിയുള്ള ആക്ട് ആണ്, പ്രീമെഡിറ്റേറ്റഡ് മാലിസ് ഇല്ല. ഈവൻ ദെൻ ദാറ്റ് ആക്ട് ഈസ് ഇമ്മനന്റ്ലി ഡേഞ്ചറസ് ദാറ്റ് ഇറ്റ് മിസ് നോൾ പ്രോബിലിറ്റി കോസ് ദ. അങ്ങനത്തെ ഒരു ആക്ട് ആയതുകൊണ്ട് ദറ്റ് പേഴ്സൺ വിൽ ബി ലയബിൾ ഫോർ മർഡർ. അങ്ങനെയാണ് അത് മൂന്നാമത്തെ ലിമ്പ് ട്രാൻസ്ഫോം ചെയ്യുന്നത് ഈ തരത്തിലാണ്. അപ്പൊ ഈ മൂന്ന് കൺസെപ്റ്റുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇല്ലസ്ട്രേഷൻസിൽ കൂടിയിട്ടാണ്. ഏതാണ്ട് സെക്ഷൻ വായിക്കുമ്പോൾ ഏതാണ്ട് സിമിലർ ആണ്. ഇന്റൻഷൻ എന്നോ അല്ലെങ്കിൽ നോളജ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിലെ ട്രാൻസ്ഫോമിങ് പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എക്സ്പ്ലെയിൻ ത്രൂ ദ ഇല്ലസ്ട്രേഷൻസ്. ഇപ്പൊ ഇതാണ് ട്രാൻസ്ഫോമിങ്ങിന്റെ ഫസ്റ്റ് പാർട്ട്. ഇതാണ് ഇനിയിപ്പോ നമ്മൾ ഏതാണ്ട് ഒരു 75% കഴിഞ്ഞു. ഇനി ഒരു ഒരു ചെറിയൊരു ഭാഗം കൂടി ബാക്കിയുണ്ട്. അത് നമ്മൾ ആ 300 വായിച്ചു തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു ക്ലസ്റ്റർ ഓഫ് വേർഡ്സ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു. എക്സെപ്റ്റ് ഇൻ ദ കേസസ് ഹിയർ ആൻഡ് ആഫ്റ്റർ എക്സെപ്റ്റഡ് എന്നുള്ള ആ വാക്ക് നമ്മൾ വിട്ടിട്ടാണ് വായിച്ചത്. ഇനി നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. അതായത് 300 തുടങ്ങുന്ന തന്നെ അങ്ങനെയാണ്, ഇതിന് താഴെ എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സിറ്റുവേഷനുകളിൽ ഒഴികെ ഇത് മർഡർ ആണ് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എക്സെപ്ഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. എക്സെപ്ഷൻസ് ഒരുപാട് ഇലാബറേറ്റ് ആണ്, ഒരുപാട് ഇല്ലസ്ട്രേഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും എല്ലാം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ പറഞ്ഞാൽ ഒരുപാട് ഇലാബറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് ആയതുകൊണ്ട് നമ്മളത് മുഴുവനും നോക്കിയാൽ പ്രത്യേകിച്ച് ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് മുഴുവൻ കൂടി ഒരു ദിവസം തന്നെ കുറച്ച് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ അടുത്ത ദിവസം നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് വായിക്കുക. ഇന്ന് നമുക്ക് അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം, എന്നിട്ട് പിന്നെ നിങ്ങളത് വായിക്കുക. അതും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ളതാണ്. സ്പെഷ്യൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാണ്. എക്സെപ്ഷൻ സിറ്റുവേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ ചെയ്യുന്ന ഒരു ആക്ട്. ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അത് കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ ആണ്. പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യുന്നത് കൂടിപ്പോയാണ്, കറസ്പോണ്ടിങ് ഇഞ്ചുറിക്ക് മുകളിൽ ചെയ്ത് ഞാൻ. അപ്പൊ എന്റെ ഒരാൾ എന്റെ മൂക്കിൽ പിടിച്ച് വലിക്കാൻ വരുന്നു, ആ സമയത്ത് ഞാൻ അയാളെ ഷൂട്ട് ചെയ്യാം. അപ്പൊ അയാൾ എക്സിഡന്റ് മൈ റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അയാളെ എനിക്ക് അവളെ തള്ളി മാറ്റാം, അല്ലെങ്കിൽ അയാളെ അടിച്ചു മാറ്റാം, അല്ലെങ്കിൽ അയാളെ ചവിട്ടി മാറ്റാം, പക്ഷെ ഐ ആം നോട്ട് സപ്പോസ് ടു ഷൂട്ട് ചെയ്യും. അപ്പൊ പ്രൈവറ്റ് ഡിഫൻസ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ലയബിൾ ഫോർ കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. ഒഫൻസ് ഇല്ലാന്നല്ല, നോട്ട് എമൗണ്ടിങ് ടു മർഡർ. മൂന്നാമത്തത്, ഒരു പബ്ലിക് സെർവന്റ് ഫോർ ദ അഡ്വാൻസ്മെന്റ് ഓഫ് പബ്ലിക് ജസ്റ്റിസ് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് നിയമപരമായിട്ട് കിട്ടിയ പവേഴ്സ് എക്സീഡ് ചെയ്തതായില്ല. ഉദാഹരണത്തിന് ഒരു ഒരു എന്തോ ഒരു പോലീസ് ഫോഴ്സിനോട് ഫയർ ചെയ്യാൻ കമാൻഡ് കൊടുത്തു, ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പോലീസ് ഡ്രൈവർ ആ ഒരാളുടെ തോക്ക് മേടിച്ചിട്ട് ഫയർ ചെയ്യാണ്. അപ്പൊ ഈ ആസ് എക്സീഡ് ദ ലിമിറ്റ്സ്. മറ്റേ സംബന്ധിച്ച് ദേവർ അണ്ടർ എ കമാൻഡ് ടു ഫയർ, അവർക്ക് ഫയർ ചെയ്യാം. പക്ഷെ ഇയാൾ പബ്ലിക് സെർവന്റ് ആണ്, ഇയാൾ ചെയ്തത് അഡ്വാൻസ്മെന്റ് ഓഫ് പബ്ലിക് ജസ്റ്റിസിനായിരിക്കണം, മറ്റേ പോലീസുകാരെ ഹെൽപ്പ് ചെയ്യാനായിട്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ട്രീറ്റഡ് ആസ് ഹി ഹാസ് എക്സീഡഡ് ദ റൈറ്റ് ടു പ്രൈവറ്റ് അല്ല റൈറ്റ് ഗിവൺ ടു ഹിം ബൈ ലോ എന്ന് കാണും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹി വാസ് നോട്ട് അണ്ടർ കമാൻഡ്, മറ്റവർക്ക് മാത്രമേ കമാൻഡ് ഉണ്ടായുള്ളൂ, ഹി വാസ് നോട്ട് അണ്ടർ കമാൻഡ്. അപ്പൊ അയാൾക്ക് ഒഫൻസ് ഇല്ല എന്നല്ല പറയുന്നത്, ഒഫൻസ് ഉണ്ട്, പക്ഷേ മേഡർ എന്ന് കണക്കാക്കില്ല. കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മേഡർ. അടുത്തത് നാലാമത്തെ, സഡൻ ഫൈറ്റിൽ സംഭവിക്കുന്ന ഒരു കാര്യം. സഡൻ ഫൈറ്റിൽ വിത്തൗട്ട് പ്രീമെഡിറ്റേഷൻ ക്രൂവൽ ആയിട്ടുള്ള മാനറിലായിരിക്കരുത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വെട്ട് കൊടുത്തു അല്ലെങ്കിൽ ഒരു കുത്തു കൊടുത്തു, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് അടുത്ത ഇല്ലസ്ട്രേഷൻ, സോറി എക്സെപ്ഷൻ. അഞ്ചാമത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രായപൂർത്തിയായ രണ്ടാൾക്കാർ തമ്മിൽ, 18 വയസ്സിന് മുകളിലുള്ള രണ്ടാൾക്കാർ തമ്മിൽ ഓൺ കൺസെന്റ് ചെയ്യുന്നൊരു കാര്യം.
ഉദാഹരണത്തിന് ഒരു വാൾപേറ്റ് നടത്താൻ തീരുമാനിച്ചു. ആ കാലത്ത് നിങ്ങൾക്ക് റെഡ് ഡ്യുവൽസ് ധാരാളമുള്ള ഒരു പീരീഡ് ആണ്. എന്തെങ്കിലും തർക്കം നടന്നു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഡ്യുവൽസ് വഴിയാണ് അവിടെ തർക്കങ്ങൾ തീർത്തിരുന്നത്. അപ്പൊ ഡ്യുവൽസിൽ ആൾക്കാരെ കണ്ടുകൊണ്ട് കൊല്ലപ്പെടും, അല്ലെങ്കിൽ ഏതോ വെപ്പൺ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് കൊല്ലപ്പെടാം അല്ലെങ്കിൽ സറണ്ടർ ചെയ്യാം. അപ്പൊ അങ്ങനെ ഡ്യുവൽസിൽ കൊല്ലുന്ന സിറ്റുവേഷൻസ് കൂടി കവർ ചെയ്യാനായിട്ടാണ് അതും കൂടി ഒഫൻസ് ആക്കി മാറ്റി, അല്ലെങ്കിൽ കൺസെന്റ് ആണെന്നുള്ളതിൽ നോ ഒഫൻസ് എന്നുള്ള ലൈനിൽ മാറ്റിയിട്ട് അതും കൂടി ഒഫൻസ് ആക്കാനായിട്ടാണ് അഞ്ചാമത്തെ എക്സെപ്ഷനിൽ അത് എടുത്തു പറഞ്ഞത്. അതായത് കൺസെന്റ് ഓൺ കൺസെന്റ് ആണെന്നുണ്ടെങ്കിൽ യു വിൽ ബി കമ്മിറ്റിംഗ് കൾപബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. ഒഫൻസ് ഇല്ലാന്നല്ല, യു വിൽ ബി ലയബിൾ ഫോർ കൾപബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. ഇനി അത് നമുക്ക് നേരത്തെ ആ പറഞ്ഞ ഇല്ലസ്ട്രേഷൻ എ വെച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കാം ഈ അഞ്ച് എക്സെപ്ഷൻസ്. അപ്പൊ കുറച്ചുകൂടി മനസ്സിലാകാനായിട്ട് എളുപ്പമുണ്ട്. ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത് എ ഷൂട്ട്സ് ഇസൻ വിത്ത് ഇന്റന്റ് ടു കിൽ ആൻഡ് ഇസൻ ഡൈസ് ഇൻ കോൺസിക്വൻസ്. അത് നമുക്ക് ഇതിൽ നിന്ന് ചേർത്ത് വായിച്ചു നോക്കാം. അപ്പോൾ ഇങ്ങനെ വായിക്കാം, അതായത് അത് സഡൻ പ്രൊവോക്കേഷൻ വെച്ച് വായിച്ചു നോക്കാം. എ ഷൂട്ട്സ് ഇസൻ ഇൻ സഡൻ പ്രൊവോക്കേഷൻ ആൻഡ് കിൽഡ് ഹിം. എ ഹാസ് കമ്മിറ്റഡ് ദ ഒഫൻസ് ഓഫ് കൾപബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. അടുത്ത എക്സെപ്ഷൻ എക്സ്റ്റേണിംഗ് പ്രൈവറ്റ് ഡിഫൻസ്. എ ഷൂട്ട്സ് അറ്റ് ഇസൻ ഇൻ പ്രൈവറ്റ് ഡിഫൻസ് ആൻഡ് എക്സീഡഡ് ദ റൈറ്റ് ആൻഡ് ഹി കിൽ ബി. എ ഹാസ് കമ്മിറ്റഡ് ദ ഒഫൻസ് ഓഫ് കൾപബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. അടുത്തത് A being a public servant at the time of suppressing a riot shot B and killed him, and he has exceeded the, by doing that he has exceeded the right given to him by law, so A has committed the offense of culpable homicide not amounting to murder. Adutathu A and B in a sudden fight, during a sudden fight A shot B and killed him. A sudden fight ilana, so he has committed offense of culpable homicide not amounting to murder. Adutha exception A and B being persons above the age of consent, A shot at Z and Z is killed. A has committed the offense of culpable homicide not amounting to murder. അപ്പൊ ഇങ്ങനെയാണ് ഈ എക്സെപ്ഷൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എക്സെപ്ഷണൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒഫൻസ് ഇല്ല എന്നല്ല പറയുന്നത്, എക്സെപ്ഷണൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒഫൻസ് ഗോസ് ബാക്ക് ടു കൾപബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. അതിൽ എൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഡിഫൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രൈവറ്റ് ഡിഫൻസ് ഒരു ജനറൽ എക്സെപ്ഷൻ ആണ്, അത് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒഫൻസ് വരുള്ളൂ. ക്ലിയർ കേസ് പ്രൈവറ്റ് ഡിഫൻസ് ആണെന്നുണ്ടെങ്കിൽ നോ ഒഫൻസ് അറ്റ് ഓൾ. ഇല്ലാത്ത സിറ്റുവേഷൻ അത് എക്സീഡ് ചെയ്യുമ്പോൾ, കറസ്പോണ്ടിങ് ഇഞ്ചുറിക്ക് മുകളിൽ എക്സീഡ് ചെയ്യുമ്പോഴാണ് ദാറ്റ് വിൽ ബിക്കം മർഡർ, സോറി കൾപബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. അതാണ് ആ ഒരു എക്സെപ്ഷനിൽ മാത്രമാണ് കുറച്ച് കൺഫ്യൂഷൻ തോന്നാൻ കാര്യമുള്ളത്. പ്രൈവറ്റ് ഡിഫൻസ് ജനറൽ എക്സെപ്ഷൻ അല്ലേ എന്ന് തോന്നാം. ആണ് ഇത് എക്സീഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എക്സീഡ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ബി എക്സോണറേറ്റ് കംപ്ലീറ്റ്ലി എക്സോണറേറ്റഡ്. അപ്പൊ ഇതാണ് ഈ ട്രാൻസ്ഫോമിങ് പോയിന്റുകളിന് ശേഷം അടുത്ത കൺസിഡറേഷൻ. ഇതാണ് വെദർ ദാറ്റ് വാസ് ഡൺ ഇൻ ആൻ എക്സ്ട്രീം സിറ്റുവേഷൻ അല്ലെ എക്സെപ്ഷണൽ സിറ്റുവേഷൻ ആണോ എന്ന് നോക്കും. ഇഫ് ദാറ്റ് ആക്ട് ഈസ് ഡൺ ഇൻ എക്സെപ്ഷണൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ലയബിലിറ്റി ഗോസ് ബാക്ക് ടു കൾപബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. അപ്പൊ ഇതാണ് ഈ ഇതിന്റെ കൾപബിൾ ഹോംസൈഡിന്റെ കൺസെപ്റ്റ്. ഇതാണ് ഇനി ഒന്ന് രണ്ട് ജഡ്ജ്മെന്റ്സ് കൂടി വായിച്ചാലും, ഒരുപാട് ജഡ്ജ്മെന്റ്സ് വായിക്കണ്ട, ഒരുപാട് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകും. അതുകൊണ്ട് ആദ്യകാലങ്ങളിലുള്ള കുറച്ച് ജഡ്ജ്മെന്റ്സ്, അതായത് വെർസാസിംഗ് ആണ് എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ജഡ്ജ്മെന്റ്. ജസ്റ്റിസ് വിവിയൻ ബോസിന്റെ ജഡ്ജ്മെന്റ് ആണ്, 1958 സുപ്രീം കോർട്ട് 465. 1958 സുപ്രീം കോർട്ട് 465. അതിന് ജസ്റ്റ് ഒരു ഫാക്ട്സും കൂടി പറയാം മനസ്സിലാക്കാനായിട്ട്. അതായത് നാല് പേരാണല്ലോ, നാലോ അഞ്ചോ പേര് കൂടി ഒരാളെ അടിക്കുകയാണ്. ആ സമയത്ത് അതിൽ ഒന്നാം പ്രതി ഒരു കുന്തം കൊണ്ട് അയാളുടെ ഹാർട്ടില് വയറ്റിൽ കുത്തി, ആ വയറ്റിൽ 2x1.5 cm ഉള്ളൊരു വൗണ്ട് കോസ് ചെയ്തു, അയാളുടെ ഇൻറ്റസ്റ്റൈൻ പുറത്ത് ചാടി, അതിന് അയാൾക്ക് കൺവിഷൻ കൊടുത്തു. ഹി വാസ് ഫൗണ്ട് ഗിൽറ്റി ഫോർ മർഡർ. ബാക്കിയുള്ളവരെ അക്യൂറ്റ് ചെയ്തു, ബാക്കിയുള്ള ചെറിയ ഇഞ്ചുറീസ് ആണ് കൊടുത്തതെല്ലാം അക്യൂറ്റ് ചെയ്തു. അത് ഇവിടെ തർക്കത്തിൽ വന്നു, സുപ്രീം കോർട്ടിൽ വന്നു. സുപ്രീം കോർട്ടിൽ വന്നപ്പോൾ വിവേക് ബോസിന്റെ നല്ല ജഡ്ജ്മെന്റ് ആണ്. അപ്പൊ അദ്ദേഹം വളരെ ഷോർട്ട് ജഡ്ജ്മെന്റ്, ഒരു ഒന്നര രണ്ട് പേജ് ഉണ്ടാവുള്ളൂ, വളരെ ഷോർട്ട് ജഡ്ജ്മെന്റ് ആണ്. അതിൽ അദ്ദേഹം പറഞ്ഞു യു ഹാവ് ഇൻ അപ്പൊ തർക്കം ഇതായിരുന്നു, ഐ നെവർ ഇന്റെൻഡഡ് ഹിസ് ഡെത്ത്, ഒരു കാഷ്വൽ ഫൈറ്റിൽ സംഭവിച്ച അങ്ങനെ ഉള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ് യു ഹാവ് ഇന്റെൻഡഡ് ആൻ ഇഞ്ചുറി, ഹാർട്ടിൽ കുത്തിയതാണ്, വയറ്റിൽ കുത്തിയതാണ്. ദാറ്റ് ഇഞ്ചുറി വാസ് സഫിഷ്യന്റ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത്, സോ യു ആർ ലയബിൾ. അപ്പൊ ഇതാണ്, അതാണ് അതിന്റെ ക്ലാസിക് ജഡ്ജ്മെന്റ് ലോറിനാണ്. കുറച്ചുകൂടി അത് നന്നായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് 66 സുപ്രീം കോർട്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് രജ്വന്ത് സിംഗ് 1874, അതിൽ എറണാകുളത്തെ നേവൽ ബേസിൽ ഒരു മോഷണം നടക്കുകയാണ്. രജ്വന്ത് സിംഗും അയാളുടെ കൂട്ടുകാരൻ ഉണ്ണി മലയാളിയാണ്, ഇവർ രണ്ടുപേരും കൂടി അന്ന് ഒരു മോഷണം നടത്താനായിട്ട് നേവൽ ബേസിൽ പോയി. അവിടെ ഒരു നേവൽ ഓഫീസറിനെ പിടിച്ചു, അയാൾക്ക് ക്ലോറോഫോം കൊടുത്ത് അയാളെ മയക്കി, അതിനുശേഷം അയാളുടെ യൂണിഫോം ഒരു എടുത്തു, അയാളുടെ മൂക്കിൽ പഞ്ഞു വെച്ചിട്ട് ക്ലോറോഫോം ഡിപ്പ് ചെയ്തു. എന്നിട്ട് ഇവരെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് മോഷണം നടത്താൻ വേണ്ടി പോയി, പക്ഷെ നടന്നില്ല.
അലാം അടിച്ചു, അവര് ഓടിയ ഷോട്ട് പിന്നീട് അവര് പിടിച്ചു. അപ്പോഴേക്കും ഈ ഓഫീസർ മരിച്ചുപോയി. അപ്പൊ അവരോട് തർക്കമായിരുന്നു, വി നെവർ ഇന്റൻഡഡ് ഹിസ് ഡെത്ത്. അയാളുടെ ഉറക്കെ കിടക്കത്തണമെന്നുള്ള ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് വി കനോട്ട് ബി അട്രിബ്യൂട്ടഡ് കൾപ്പുള്ള ഓഫീസർ എമൗണ്ടിങ് ടു മർഡർ. പക്ഷെ അതിൽ അദ്ദേഹം ഹൃദയത്തിലുള്ള ജഡ്ജ്മെന്റ് ആണ്, അദ്ദേഹം പറഞ്ഞത് ദാറ്റ് ഇഞ്ചുറി വാസ് സഫിഷ്യന്റ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത്. യു മേ നോട്ട് നോ ദാറ്റ്, യു നീഡ് നോട്ട് നോ ദാറ്റ്. If the medical man says that it is sufficient in the ordinary course of nature to cause death, and if the prosecution can prove that you intended that particular injury, angana adu kodi vaana engane aanundengile you will be liable for murder. adana ende locus classicus nu parayanathu Rajiv Singh aanu. pakshe kudal aalkarum ipo high court laanengilum ellaru follow cheyunu 50th supreme court aanu. pakshe enikku thonunnathu 66 aanu korchudi elaborate aayittu aa concept parayunnathu. idil 65 illa 58 refer cheyunnund. appo idana രണ്ട് ജഡ്ജ്മെന്റ്സ്. പിന്നെ 99 സുപ്രീം കോർട്ട് 75, 99 സുപ്രീം കോർട്ട് 75, അതിലാണ് ദ പ്രോസിക്യൂഷൻ വാണ്ട് ടു ബുക്ക് എ പേഴ്സൺ അണ്ടർ മർഡർ, അണ്ടർ ദ കൺസെപ്റ്റ് ഓഫ് മർഡർ, ഏതെങ്കിലും ഒരു ക്ലോസ് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ്ലിയിലാണോ, സെക്കൻഡിലാണോ, തേർഡിലാണോ, ഫോർത്ത്ലിയിലാണോ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. എന്നാലും മാത്രമേ ദറ്റ് പേഴ്സൺ ക്യാൻ ബി കൺവിക്റ്റഡ് ഫോർ മർഡർ. അത് പറഞ്ഞത് 99 സുപ്രീം കോർട്ടിലാണ്. ഞാൻ നേരത്തെ 40 അലഹബാദ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പെൺകുട്ടി കുട്ടിയെ കൊണ്ട് വെള്ളത്തിലേക്ക് ചാടുന്നത്, അത് ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചില ഇന്റർവ്യൂ അല്ലെങ്കിൽ ചില കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു കൺസെപ്റ്റാണത്. ഇത്രയും ജഡ്ജ്മെന്റ്സ് നോക്കിയാൽ മതിയാവും. പിന്നെ ചില സമയത്ത് സംശയം വരുന്ന കോസേഷൻ എങ്ങനെയാണ് ഇതിലേക്ക് പോകുവോ ഇല്ലയോ. അതിന് മോട്ടി സിംഗ് എന്ന് പറഞ്ഞ 64 സുപ്രീം കോർട്ട് 900, അതിൽ ഒരാൾക്ക് ഗൺഷോട്ട് കിട്ടി, ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് അയാൾ മരിച്ചത്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് അയാൾ മരിച്ചത്. അപ്പൊ അതിന്റെ ഇമ്പാക്ട് കൊണ്ടാണ് ഇയാളെ മരിച്ചത് എന്നുള്ള നിലയ്ക്ക് ദേവർ കൺവിക്റ്റഡ് ഫോർ 302. പക്ഷെ സുപ്രീം കോർട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞു ആ ഒരു ക്ലോസ് നെക്സസ് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദേ കനോട്ട് ബി അട്രിബ്യൂട്ടഡ് വിത്ത് മർഡർ. ആ ഗൺഷോട്ട് കൊടുത്തതിന് 326 അതിൽ 326 ലൈഫ് കൊടുക്കാം, പക്ഷെ ഗൺഷോട്ട് കൊടുത്തതിന് ലൈഫ് കൊടുക്കാം, അറ്റംപ്റ്റ് മർഡറിന് ലൈഫ് ആകാം, പക്ഷേ നോട്ട് ഫോർ 302 വരുന്നെങ്കിൽ ആ കറസ്പോണ്ടിങ് ആ ഇഞ്ചുറി വാസ് സോ പ്രോക്സിമേറ്റ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ദാറ്റ് വാസ് ദ മെയിൻ കോസ് ഓഫ് ഡെത്ത് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. കാരണം 299 സ്റ്റാർട്ട് വിത്ത് ദ വേർഡ്സ് ഹൂവർ കോസസ് ഡെത്ത് എന്ന്. അപ്പൊ ദാറ്റ് വാസ് ദ പ്രോക്സിമേറ്റ് കോസ് ഓഫ് ഡെത്ത് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. കുറച്ചുകൂടി രസകരമായിട്ടുള്ള ജഡ്ജ്മെന്റ് കാണുന്നത് 79 സുപ്രീം കോർട്ട് 1876 1876 79 സുപ്രീം കോർട്ട്. അത് ഏതൊരു സിംഗാണ്, സിംഗിന്റെ പേര് പറഞ്ഞു ജോഗീന്ദർ സിംഗ് ആയിരിക്കും. അപ്പൊ അതിൽ സംഭവിച്ചതാണ് ഒരു പെൺകുട്ടിയെ കളിയാക്കിയതിനെ സംബന്ധിച്ച് ഒരു വഴക്ക് തുടങ്ങുകയാണ്. ആ വഴക്കിന്റെ അവസാനം ഒരു വീട്ടുകാരെ മറ്റേ വീട്ടിൽ ചെല്ലുന്നു, വെള്ളം ഉണ്ടാക്കുന്നു, ഒരാൾ ഇറങ്ങി ഓടുന്നു, ഓടുന്ന ആളെ ഇവര് ചീത്തയൊക്കെ പറഞ്ഞിട്ട് പുറകെ ഓടിക്കുകയാണ്. ആ സമയത്ത് ഇയാൾ കിണറ്റിലേക്ക് ചാടി, കിണറ്റിൽ ചാടി തലയടിച്ചു, അയാൾ വീണു, ബോധം കെട്ട് വീണു, വെള്ളം ശ്വസിച്ചു, അയാൾ മരിച്ചു. അപ്പൊ അതിൽ രണ്ട് ഇൻസിഡന്റ് ഉണ്ട്. അതിന് ഇൻസിഡന്റ് സ്റ്റാർട്ടിങ്ങിൽ വേറൊരാളെ കൊല്ലുന്നുണ്ട്, അതിനകത്ത് നോട്ട് ഫൈൻഡ് ചെയ്തു. പക്ഷെ രണ്ടാമത്തതിൽ ഓടിച്ചിട്ടതിനും കെൻറ്റിൽ ചാടിയതിനും ഇത് നോട്ട് ഫൈൻഡ് ചെയ്തിരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രോക്സിമേറ്റ് കോസ് ഓഫ് ഡെത്ത് അവരാണെന്ന് പറയാൻ പറ്റില്ല. അവർ ഓടി എന്നുള്ള ശരിയാണ്, അപ്പൊ അതിൽ ക്രോസ് എക്സാമിനേഷനിലായിരിക്കണം അങ്ങനെ ചോദിച്ചു. ഇയാൾ രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ കെൻറ്റിലേക്ക് ചാടിയത് എന്നൊരു ചോദ്യം ഉണ്ടാകണം, അതായിരുന്നു ഒരു ഫൈൻഡ്. അപ്പൊ രക്ഷപ്പെടാനാണ് ചാടിയത് എന്ന് PW പറഞ്ഞു എന്നാ ജഡ്ജ്മെന്റിൽ കാണാം. അപ്പൊ ക്രോസിനാണ് ചോദിച്ചു വരുത്തിയിട്ടുണ്ടാവും രക്ഷപ്പെടാനായിട്ടാണ് അയാൾ ചാടിയത്. അപ്പൊ രക്ഷപ്പെടാനാണ് ചാടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കോസേഷൻ ബ്രേക്ക് ചെയ്തു. അപ്പൊ കോസേഷനെ സംബന്ധിച്ച് നല്ല ക്ലാസിക് ആണ് രണ്ട് ജഡ്ജ്മെന്റ്സ് ആണ്. ധാരാളം ജഡ്ജ്മെന്റ്സ് ഉണ്ട്, എന്നാലും ഇതാണ് നല്ല ജഡ്ജ്മെന്റ്സ് എന്ന് പറയുന്നത്. 79 സുപ്രീം കോർട്ട് 1876 മറ്റേത് 66 സുപ്രീം കോർട്ട് 964 സുപ്രീം കോർട്ട് 900 ആണ് ഇഞ്ചുറിനെ കുറിച്ച് പറയുന്നത് ഒരു ജഡ്ജ്മെന്റ്. മറ്റേതിലാണ് കോസേഷനെ കുറിച്ച് പറയുന്നത് 79 സുപ്രീം കോർട്ട്. അപ്പൊ ഇത്രയും ജഡ്ജ്മെന്റ്സ് വായിച്ചാല് ഏതാണ്ട് സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ക്ലിയർ ഒരു ഐഡിയ കിട്ടും, പ്രത്യേകിച്ച് 57 വർഷാ സിംഗും രജ്വന്ത് സിംഗ്. അപ്പൊ ഇത്രയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ തെനോട്ട് ടൂൺ ഉണ്ട്, ഒരുപാട് ആൻസിലി ആയിട്ട് ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. തെനോട്ട് ടൂൺ ഉണ്ട്, തെനോട്ട് 3 ഉണ്ട്, 314 ഉണ്ട്. പക്ഷെ അത് നമ്മളിങ്ങനെ ഒരുപാട് വിഷയം ഒരുപാട് നീണ്ടുപോകും. അപ്പൊ ഇത്രയാണ് നമുക്കൊരു ഒരു മണിക്കൂർ കൊണ്ട് പറയാൻ പറ്റിയ സംഭവം ഇതാണ്. പിന്നെ എന്തെങ്കിലും നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ പ്രൊഫസർ അടുത്ത് പറഞ്ഞിരുന്നു ലെങ്തി സബ്ജക്റ്റ് ആണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആണ്, അപ്പൊ അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം നമുക്ക് വേണമെങ്കിൽ ഇന്ററാക്ഷൻ ആകാം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവും. ഒരു ഡൗട്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ 312
and 316. ഉദ്ദേശം അമ്മേനെ കൊല്ലുക എന്നുള്ളതാണ്. അതിന്റെ ഇല്ലസ്ട്രേഷൻ വളരെ ക്ലിയർ ആണ്. എ നോയിങ് ദാറ്റ് ഹി ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത് ഓഫ് എ പ്രെഗ്നന്റ് വുമൻ ഡസ് ആൻ ആക്ട് വിച്ച് ഇഫ് ഇറ്റ് കോസസ് ഡെത്ത് ഓഫ് ദ വുമൻ വുഡ് എമൗണ്ട് ടു കൾക്കുൾ ഹോമിസൈഡ്. Woman is injured but does not die, but the death of an unborn cute child with which she is pregnant is thereby caused. Adhe ningal omen nalla cinema kandathla 70s il irangiya oru classic cinema irundhu omen la kadayana kuttide devil aayittla kuttide amma pregnant aanu amma stool la moli kerri nikkumba aa kutti adanta stool chavatti therapikkana appo amma veelunu aa kutti marikkunu angala situation la ammakke edire oru injury inflict cheythu adanu act cheythu act inde impact kondu ക്യുക്ക് അൺബോൺ ചൈൽഡ് മരിക്കാന്നുണ്ടെങ്കിൽ അതാണ് 316. മറ്റേതിൽ അങ്ങനെയല്ല. ബേസിക് ഐഡിയ ഈസ് ഫോർ മിസ്കാരേജ്. മിസ്കാരേജ് ആണ് ഐഡിയ. One more question. Lengthy question. If the ignorance of medical knowledge that is the act will cause death is immaterial in judging intention, why the Supreme Court wave of the 302 charged against Govindaswamy? Govindaswamy saying that Govindaswamy did not have the medical knowledge that keeping Soumya in the supine position will cause death. Adha sir idea illa idea illa adha judgment ee platform la nammal korchu vaakkal olivaakkana aa judgment korchu comments parayanayittu reserve cheyanu naan live level ane korchu oru comment ezhuthirunnu detailed oru comment ezhuthirunnu oru publish cheyirunnu case il adu koduthengal oru publish cheyanayittu thayaarayilla korchu edit cheyanu parayunnu korchu വാക്കുകൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞു വാക്കുകൾ ഒഴിവാക്കിയിട്ട് കേസിൽ അത് കൊടുത്തിട്ടുണ്ട്, കേസും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ സുപ്രീം കോടതി പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് 66 സുപ്രീം കോടതിന്റെ ഇമ്പോർട്ടൻസ് അതാ. രജോത് സിംഗ്, രജോത് സിംഗ് അതാണ് പറഞ്ഞത്, യുവർ നോളജ് റിഗാർഡിംഗ് ദ എന്താണ് ഗ്രാവിറ്റി ഓഫ് ദ ഒഫൻസ് അല്ലെങ്കിൽ ഗ്രാവിറ്റി ഓഫ് ദ ഇഞ്ചുറി ഇസ് ടോട്ടലി ഇമ്മെറ്റീരിയൽ. ഇഫ് ദ മെഡിക്കൽ മാൻ സേസ് ദാറ്റ് ദിസ് ഇഞ്ചുറി ഇസ് സഫിഷ്യന്റ് ഇഫ് ദ ഓണറി കോസ് ഓഫ് നേച്ചർ ടു കോസ് ദ that will make you liable for the particular offense. Supreme Court kaanada poyathu adhil deductive method aanu upayogikkunnathu, pashcha they have already decided to give him life imprisonment. Adondu aayirikkam short judgment aanu 18 paragraph il undu, valla cheriya judgment aanu. Appo life kodukkan thirumanichondu rape il kodukkan thirumanichondu mattiyala koduthilla, adayirikkam short judgment vannathu. Athrathil consideration varayirunnathu, pashcha adhil nokkandirunnathaanu 304 302 illa ennu kandayale 302 undo ennu enikku samshayam undu. It could be a case of 304, culpable homicide not amounting to murder. കാരണം എന്ന് വെച്ചാൽ അതില് സുപ്രീം കോർട്ട് പറഞ്ഞതില്ല, ഇങ്ങനെയാണ് വായിക്കേണ്ടത്. സുപ്രീം കോർട്ട് പറഞ്ഞത് തിരിച്ചു കടത്തുന്ന സമയത്ത് ആ കുട്ടിക്ക് മരണം സംഭവിക്കും എന്ന് അവർക്ക് അറിയില്ലായിരുന്നു, പ്രതിക്ക് അറിയില്ലായിരുന്നു. അതാണ് സുപ്രീം കോർട്ട് പറഞ്ഞത്. അവിടെയാണ് സുപ്രീം കോർട്ട് ആൻഡ് ഗോൺ റോങ്. കാരണം എന്ന് വെച്ചാല് അതിന് ഡിഡക്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ വേറൊരു പാരി ടെസ്റ്റ് ഉപയോഗിക്കണം. രണ്ടുപേര് ആ കുട്ടിയെ മലത്തി കിടത്തിയപ്പോ ആ കുട്ടി മരിച്ചു. സാധാരണ ആരോഗ്യമുള്ള ഒരു കുട്ടിയെ മലത്തി കിടത്തിയാൽ കുട്ടി മരിക്കുമോ? ഇല്ല, മരിക്കില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കുട്ടി മരിക്കാൻ കാരണം? ആ കുട്ടിക്ക് ഷി വാസ് സീരിയസ്ലി ഇഞ്ചേർഡ്. എന്തായിരുന്നു ഇഞ്ചുറിക്ക് കാരണം? അപ്പൊ ഷി ഒന്നെങ്കിൽ ട്രെയിനിൽ നിന്ന് വീണു, അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് ചാടി, അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു. ഈ മൂന്ന് സിറ്റുവേഷനാണ് ആ കുട്ടി ട്രെയിനിൽ നിന്ന് വീഴാനായിട്ടുള്ള കാരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൂ കോസ്ഡ് ഇറ്റ്? പ്രതിയാണ് കോസ് ചെയ്തതെന്ന് പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ he will be liable for the injury caused. ayala ayala pedichittu porutheke jaadiyalum ayala thalli ittalum ayala thalakku thala matte adile adichu nindru case the train the compartment inda appa adire bodham kettittu veenum edilanengilum he is the proximate cause of the causation. aa kutti adilinu veedanulla kaaranamayana aa veechcha kondana injury sambhavichirundengile he will be liable. അത് സഫിഷ്യന്റ് ഇൻ ഓർഡറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ്റ്റ് ഡെത്ത് ആണോ ലൈക്ലി ടു കോസ്റ്റ് ഡെത്ത് ആണെന്നുള്ളത് സീരിയസ് ഇഷ്യൂ ടു ബി ഡിസേൺഡ്. അപ്പോൾ അതിന്റെ ഇമ്പാക്ട് കൊണ്ടും പ്ലസ് റേപ്പിന്റെ ഇമ്പാക്ട് കൊണ്ടാണ് കുട്ടി മരിക്കുന്നത്. അത് സെപ്പറേഷൻ പ്രസിഡന്റ് കടത്തിയപ്പോൾ ഇതിവിടെ ചോക്ക് ചെയ്തു, കഴുത്തിൽ ത്രോട്ടില് ബ്ലഡ് ചോക്ക് ചെയ്തിട്ട് സഫോക്കേറ്റ് ചെയ്തിട്ടാണ് മരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഇമ്പാക്ട് ഉണ്ടാകാനുള്ള കാരണക്കാരൻ ആരാണ്? പ്രതിയാണ്. പ്രതിയുടെ കോസേഷൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ നോക്കണം. കോസേഷൻ ബ്രേക്ക് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ലയബിൾ. അതിൽ ഒരു ടെസ്റ്റും കൂടി ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. സപ്പോസ് ഇയാളെ സബ്സിക്വന്റ് കോണ്ടാക്ട് നോക്കണം. ഇയാളെ കണ്ടുപിടിച്ചിട്ടോ ഇയാൾ ഉപദ്രവിച്ചിട്ടോ
ഇയാളിൽ നിന്ന് രക്ഷപ്പെടാനോ ആണ് ആ കുട്ടി അതിൽ നിന്ന് ചാടിയത്. ചാടിയതിന് ശേഷം ഇയാൾ എന്ത് ചെയ്തു നോക്കണം, ഇയാൾ പുറകെ പോയി, പുറകെ ഇറങ്ങി. പുറകെ ഇറങ്ങിയതിന് ശേഷം സപ്പോസ് ഇയാള് ആ കുട്ടിയെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നായിരിക്കും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ടേക്ക് എ ഡിഫൻസ്. എന്നെ കണ്ടിട്ട് ചാടി എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതല്ല. അല്ലെങ്കിൽ ഞാൻ ആ കുട്ടിയോട് പൈസ ചോദിച്ച ആ കുട്ടി തന്നില്ല, ഇനി ഞാൻ ദേഷ്യത്തിൽ ആ കുട്ടി അടിച്ചു, ആ കുട്ടി ചാടി, ഞാൻ അതിന് ശേഷം ഞാൻ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹി മേ നോട്ട് ബി ലയബിൾ ഫോർ മർഡർ. പക്ഷെ ഇയാൾ എന്താ ചെയ്തത്, ഹി പേഴ്സ്യൂ, അയാൾ എന്താണോ അയാളുടെ ഉദ്ദേശം അത് പേഴ്സ്യൂ ചെയ്തു, ഹി കമ്മിറ്റഡ് റേപ്പ് ഓൺ ഹർ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അതിൽ കോൺവേഴ്സേഷൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. ആദ്യം മുതൽ ഇയാൾ കയറുന്ന മുതൽ ഇയാൾ റേപ്പ് ചെയ്യുന്നതിനുള്ള കോൺവേഴ്സേഷനിലെ ഹിസ് ഇന്റൻഷൻ ഇസ് സോ ക്ലിയർ. ആ സമയത്ത് മേബി എ കേസ് ഓഫ് നോട്ട് ഫോർ പാർട്ട് വൺ, ഇന്റൻഷനലി കോസിങ് ആൻ ഇഞ്ചുറി വിച്ച് ഇസ് ലൈക്ലി ടു കോസ്റ്റ്, മേ നോട്ട് ബി എ കേസ് ഓഫ് നോട്ട് ടു. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതി ആ ഡിഡക്റ്റീവ് മെത്തേഡ് ഉപയോഗിച്ചില്ല, ആ കൺസെപ്റ്റുകളൊന്നും നോക്കിയില്ല. നോട്ട് ടു അല്ലെന്നുണ്ടെങ്കിൽ നോട്ട് ഫോർ ആണോ നോക്കണം, അത് നോക്കിയില്ല. Explain the point fourthly of the 300 mark. Fourthly. അത് ഒന്ന് 299 തേർഡ്ലി, അത് നോളജോട് കൂടിയുള്ള ഒരു ആക്ട്. ആ ആക്ട് ചെയ്യുന്നതാണ് 299 തേർഡ്ലി, അത് നോളജോട് കൂടിയുള്ള ആക്ട് ആണ്. അതിന്റെ ഒരു കുഴിയുടെ മുകളിൽ ഇത് ടർഫ് വിരിക്കുന്നു, അതിന്റെ മുകളിൽ കൂടി ആള് നടക്കുന്നു, വീഴുന്നു, മരിക്കുന്നു. നോളജോട് കൂടിയുള്ള ആക്ട് ആണ് അത്, കുറ്റകരമായ നരഹത്യയാണ്. ശിക്ഷയുണ്ട്, ലൈഫ് ഇംപ്രിസൺമെന്റ് ആകാം, അല്ലെങ്കിൽ 10 years ആകാം, ഫൈനാകാം, എന്തെങ്കിലും ഒക്കെ ആകാം. അതെപ്പോഴാണ് ട്രാൻസ്ഫോം ചെയ്തിട്ട് 302 കൊലപാതകം എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നത് എന്നാണ് ഫോർത്ത്ലി പറയുന്നത്. അതിൽ ഫോർത്ത്ലി ഇസ് എക്സ്പ്ലെയിൻ ത്രൂ ഇല്ലസ്ട്രേഷൻ ഡി, അതാണ് ഇല്ലസ്ട്രേഷൻസിലാണ് അതിന്റെ ഹാർട്ട്, ഇല്ലസ്ട്രേഷൻസിലാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇല്ലസ്ട്രേഷൻ ഡി ഇതാണ്, വിത്തൗട്ട് എനി എക്സ്ക്യൂസ് ഫയർസ് എ ലോഡഡ് കാനൺ ഇൻ ടു എ ക്രൗഡ് ഓഫ് പേഴ്സൺസ് ആൻഡ് കിൽസ് വൺ ഓഫ് ദം. A is guilty of murder, although he may not have had a premeditated design to kill any particular individual. അതായത് അയാൾക്ക് ഒരാളെ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശം അയാൾക്ക് വേണമെന്നില്ല, ഇയാൾക്ക് നോളജ് വേണം. അതായത് നോളജ് ഇൻ ദ സെൻസ് അയാൾ ചെയ്യുന്നത് ഒരു ആക്ട് ആണെന്നും ആക്ട് ഇമ്മനന്റ്ലി ഡേഞ്ചറസ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ഓൾ പ്രോബബിലിറ്റി കോസ് ഡെത്ത്, അങ്ങനെ ഒരു ആക്ട് ആണ് ചെയ്യുന്നതെന്ന് അയാൾക്ക് ബോധമുണ്ടെങ്കിൽ, അയാൾക്ക് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ലയബിൾ ഫോർ മർഡർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ that was an immensely dangerous, it was an all probability caused death and it caused death. അതിന്റെ ആദ്യത്തെ കേസുകളിൽ പറഞ്ഞു, ഒരു ഡ്രൈ ഡോക്കിൽ നിൽക്കുന്ന ഷിപ്പ്, ആ ഷിപ്പിന്റെ ഒരു ലിവർ അയാള് പുള്ളി ചെയ്തു, ആ ലിവർ പുള്ളി ചെയ്തപ്പോ ആ ഷിപ്പ് വെള്ളത്തിലേക്ക് ഇറങ്ങി. ഷിപ്പ് അല്ല, ഒരു വലിയ യോട്ട്. ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോ അവിടെ മീൻ പിടിക്കാനായിട്ടുണ്ടായിരുന്ന ചെറിയ വഞ്ചികളിൽ ഇടിച്ചിട്ട് ആ വഞ്ചികളിലുണ്ടായിരുന്ന ആൾക്കാർ മരിച്ചു. അപ്പൊ അതാണ് എന്റെ ക്ലാസിക് കേസ്. അപ്പൊ അയാളെ അവരെ കൊല്ലണം എന്നുള്ള ഉദ്ദേശം അയാൾക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷെ അയാളുടെ ചെയ്ത ആക്ട് ഇറ്റ് വാസ് ഇമ്മനന്റ്ലി ഡേഞ്ചറസ്, it was an all probability caused athara act ayirunnond angalla situations cover cheyanattana fourthly and the explanation aanu firing a can. Sir, if he intending to kill B, A intending to kill B, shoot him, but the misses and kill C, idu fourthly at consider cheyam alla, fourthly at alla consider cheyam, transferred malice 301. അതിൽ ആ വെടി മിസ് ചെയ്തിട്ട് മറ്റേയാൾക്ക് കൊണ്ടുവന്നാല് അത് 301 ആണ്. കൾപ്പബിൾ ഹോമിസൈഡ് ബൈ കോസിങ് ഡെത്ത് ഓഫ് പേഴ്സൺ അതർ ദാൻ ദ പേഴ്സൺ ഹൂസ് ഡെത്ത് വാസ് ഇന്റൻഡ്. ആരാണോ ഉദ്ദേശിച്ചത് അയാളല്ല മരിച്ചത്, മറ്റൊരാളാണ് മരിച്ചത്. ഇഫ് എ പേഴ്സൺ ബൈ ഡൂയിങ് എനിത്തിങ് വിച്ച് ഹി ഇന്റൻസ് ഓർ നോസ് ടു ബി ലൈക്ലി ടു കോസ് ഡെത്ത്, അതാണ് എ വെടിവെക്കുക. കമ്മിറ്റ്സ് കൾപ്പബിൾ ഹോമിസൈഡ് ബൈ കോസിങ് ഡെത്ത് ഓഫ് എനി പേഴ്സൺ ഹൂസ് ഡെത്ത് ഹി നെയ്തർ ഇന്റൻസ് നോർ നോസ് ഹിംസെൽഫ് ടു ബി ലൈക്ലി ടു കോസ്. അപ്പോൾ വെടി മാറിയിട്ട് മറ്റേയാൾക്ക് കൊല്ലണം, അയാൾക്ക് ഉദ്ദേശിച്ചിരുന്നിട്ടുള്ള ആളെ അല്ലെങ്കിൽ പോലും. കൾപ്പബിൾ ഹോമിസൈഡ് ഇസ് കമ്മിറ്റഡ് ബൈ ദ ഒഫൻഡർ ഈസ് ഓഫ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് വിച്ച് ഇറ്റ് ഷുഡ് വുഡ് ഹാവ് ബീൻ ഇഫ് ഹി ഹാഡ് കോസ്ഡ് ദ ഡെത്ത് ഓഫ് ദ പേഴ്സൺ ഹൂസ് ഡെത്ത് ഹി ഇന്റൻഡഡ് ഓർ ന്യൂ ഹിംസെൽഫ് ടു ബി ലൈക്ലി ടു കോസ്. അപ്പൊ ഏത് ഉദ്ദേശത്തിലാണ് അയാൾ വെടിവെച്ചത്, അല്ലെങ്കിൽ എന്ത് ആക്ടാണ് ചെയ്തത്, ആ ആക്ടിൽ അയാൾക്ക് എന്ത് ശിക്ഷ കിട്ടുമായിരുന്നു, അതേ കൺസെപ്റ്റ്, അതേ ശിക്ഷ ബീനെ കൊന്നതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും, അതാണ് ട്രാൻസ്ഫേർഡ് മാലീസ്. അത് 400 അല്ല വരുന്നത്, അത് അങ്ങനത്തെ ഒരു ആക്ട് ആണ്, ഇന്റൻഷണൽ ആക്ട് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഗോ ടു 302, ട്രാൻസ്ഫർ ഓഫ് മാലീസ്. ഡിഫറൻസ് ബിറ്റ്വീൻ 312 ആൻഡ് 313. 312 നമ്മൾ നോക്കി, മിസ്കാരേജ്. 312 ഫസ്റ്റ് ലിമ്പിൽ വരുന്നത് വിത്ത് വുമൻസ് കൺസെന്റ്, മറ്റേത് വിത്തൗട്ട് വുമൻസ് കൺസെന്റ്, കൺസെന്റ് ഇല്ലാതെ ചെയ്യുന്നതാണ്.
ഒന്ന് സമ്മതിച്ചിട്ട് ചെയ്യുന്ന മറ്റേ സമ്മതം ഇല്ലാതെ ചെയ്യുന്നു. എന്റെ ഹെഡിങ് തന്നെ ക്ലിയർ അല്ലേ? പാസിംഗ് മിസ്കാരേജ് വിത്തൗട്ട് വുമൻസ് കൺസെന്റ്. Second illustration of section 299 is the offender made punishable by section 114 IPC. 299 illustration 2 ആണ് സാർ ചോദിച്ചത്. അതെ അതെ, സെക്കൻഡ് ഇല്ലസ്ട്രേഷൻ. ആ അബറ്റ്മെന്റ് അബറ്റർ എന്ന ആൾക്കാണ് എ വിൽ ബി പണിഷ്ഡ് ആസ് ആൻ അബറ്റർ. ബി ബി സെക്സ് ഓണർ ആയിട്ട് ബിക്ക് അതിന്റെ ശിക്ഷയില്ല. 114 അല്ല വരുന്നത്. ആ 114 വരാം. അബറ്റർ പ്രസന്റ് എന്ന് പറഞ്ഞാൽ 114 വരാം. ശരിയാണ്, 114 കാൻ ബി റെൻഡ് ഇൻ ആസ് ആൻ അബറ്റർ പ്രസന്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ വേറൊരു ക്ലാസ്സിനുള്ളതായിരിക്കണം. റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ് അത് വേറൊരു ടോപ്പിക് ആണ്. എക്സ്പ്ലെയിൻ റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ്. അത് ജനറൽ എക്സെപ്ഷൻ ആണ്. ഇതിന്റെ രണ്ടാമത്തെ എക്സെപ്ഷൻ വരുന്നത് പ്രൈവറ്റ് ഡിഫൻസ് എക്സീഡ് ചെയ്യുമ്പോഴാണ്. അതിന്റെ ബേസിക് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് പേഴ്സൺ ഷുഡ് എയ്തർ അപ്രിഹെൻഡ് ഡെത്ത്, ഗ്രീവസ് ഹർട്ട്, അൺനാച്ചുറലിസ്റ്റ് റേപ്പ്, ഫോൾസ് ഇംപ്രിസൺമെന്റ്, ആസിഡ് അറ്റാക്ക്. ഇത്തരം സിറ്റുവേഷൻസിൽ അദ്ദേഹത്തെ ഡെത്ത് അപ്രിഹെൻഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇത്ര ഇത്തരം സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 100 നോക്കിയാൽ മതി. അതിൽ ഹി ക്യാൻ കോസ് ഡെത്ത്, ഇല്ലാന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഇഞ്ചുറീസ് ക്യാൻ ബി കോസ്ഡ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ ഡെത്ത് കോസ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് എക്സീഡ് ചെയ്തെങ്കിൽ എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹി വിൽ ബി ലയബിൾ ഫോർ കൾപബിൾ ഹോംസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. എക്സീഡ് ചെയ്താൽ, എക്സീഡ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി കംപ്ലീറ്റ്ലി എക്സോണറേറ്റഡ്. Please explain the reason of the imposing only fine for accelerating death for euthanasia. അതെ, euthanasia എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മെഴ്സി കില്ലിംഗ്. മെഴ്സി കില്ലിംഗ് എന്ന് പറയുമ്പോൾ അതില് ബേസിക് എലമെന്റ് ഓഫ് മെൻസറി ഇല്ല. മെൻസറി ഇല്ലാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അത് വരുന്നത്. അതുകൊണ്ടാണ് അതിൽ വളരെ ചെറിയ പണിഷ്മെന്റ് ആയിട്ട് നിർത്തിയിട്ടുള്ളത്. അത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ബോയ്സ് ആൻഡ് പെർക്കിൻസിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അതിലെന്ന് വെച്ചാൽ രണ്ട് റോപ്പ് ക്ലൈംബേഴ്സ് തമ്മിൽ തമ്മിൽ റോപ്പ് കെട്ടിയിട്ട് ക്ലൈംബ് ചെയ്യാണ്, മല കയറുകയാണ്. അപ്പൊ മല കയറുന്ന സമയത്ത് ഒരാൾ താഴേക്ക് വീണു, ഒരു ക്ലിഫിലേക്ക്. അയാൾ തൂങ്ങിക്കിടക്കുകയാണ്, മറ്റേ ആളെ കയറിന്റെ പുറത്ത് തൂങ്ങിക്കിടക്കുകയാണ്. മുകളിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് കയർ മുറിക്കാതെ വേറെ യാതൊരു മാർഗ്ഗമില്ല. അയാൾ അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും മരിക്കും. താഴെ നിന്നാരും വരാനോ ഹെൽപ്പ് ചെയ്യാനോ ചാൻസ് ഇല്ല. ഇയാൾക്ക് മറ്റേയാളെ വലിച്ചു പൊക്കി കയറ്റാനും പറ്റില്ല. ചെറിയ അയാൾ കൂടുതൽ ഹെവിയർ ആയിട്ടുള്ള ആളാണ്. അപ്പോണ്ട് വേറെ ഒരു മാർഗ്ഗം ഇല്ലാണ്ട് വരുമ്പോൾ ഈ മുകളിൽ നിൽക്കുന്ന ആളെ കയർ മുറിക്കുകയാണ്. അപ്പൊ ഇയാൾക്കറിയാം ഇറ്റ് ഈസ് ഇമ്മിനന്റ്ലി ഡേഞ്ചറസ്, ഇറ്റ് ഈസ് ഓൾ പ്രോബബിലിറ്റി കോസ്റ്റ് എന്ന് ഇയാൾക്കറിയാം. അയാൾ താഴെ വീഴുന്ന ആൾ മരിക്കുന്നു. ആ സിറ്റുവേഷനിൽ ഇയാളെ ചെയ്തത് പ്രൈവറ്റ് ഡിഫൻസ് അല്ല, പക്ഷെ നെസസിറ്റി ആണ്, സെൽഫ് പ്രിസർവേഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കൂടി കവർ ചെയ്യാനായിട്ടാണ്. അത് യുത്തനേഷ്യ അല്ലെങ്കിൽ പോലും യുത്തനേഷ്യ പോലുള്ള ധാരാളം സിറ്റുവേഷൻസ് വരും, സെൽഫ് പ്രിസർവേഷൻ പോലുള്ള സിറ്റുവേഷൻസ് വരും. അതുകൊണ്ടാണ് ഫൈനായിട്ട് നിർത്തിയിട്ടുള്ളത്. യുത്തനേഷ്യ ക്ലിയർ കേസ് ഓഫ് യുത്തനേഷ്യ. ഇപ്പൊ അന്നരാമേന്ദ്രന് ശേഷം ബോർഡ് കൂടി യുത്തനേഷ്യ പെർമിസിബിൾ ആണ്, ഇല്ലാന്നുണ്ടെങ്കിൽ യുത്തനേഷ്യ പെർമിസിബിൾ അല്ല. എന്നാലും പേഴ്സൺ വിൽ ബി ട്രീറ്റഡ് ആസ് കമ്മിറ്റിംഗ് ഹോമിസൈഡ്, പക്ഷെ പണിഷ്മെന്റ് വിൽ ബി ലെസ്. അതിൽ ഒരു രസകരമായിട്ടുള്ള കേസ് എന്ന് വെച്ചാല് 1918 ലാഹോർ. അതിൽ സംഭവിച്ചാല് പ്രതിയോട് അയാളുടെ സ്റ്റെപ്പ് ഫാദർ പറയും, അയാളോട് സ്റ്റെപ്പ് ഫാദറിനെ കൊല്ലാൻ പറയും. അപ്പൊ അയാള് തീരെ ഇഞ്ചേർഡ് ആയിട്ട് തീരെ സുഖമില്ലാതെ രക്ഷപ്പെടാൻ പറ്റാത്ത സിറ്റുവേഷനിൽ കിടക്കുകയാണ്. അങ്ങനെ ഈ സ്റ്റെപ്സൺ അയാളെ കൊല്ലും. പക്ഷെ സ്റ്റെപ്പ് ഫാദറിന്റെ ഉദ്ദേശം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇയാളുടെ മൂന്ന് ശത്രുക്കളുണ്ട്, അവര് കൊടുക്കാനായിട്ടാണ്, അവര് കൊന്നുകൊന്ന് വരുത്താനായിട്ടായിരുന്നു. അതായിരുന്നു അയാളുടെ ഉദ്ദേശം. പക്ഷെ ആ ഉദ്ദേശത്തിനോട് കൂടി കൊന്നതായതുകൊണ്ട് ഇത്രേഷ്യ എന്ന് പറയാൻ പറ്റില്ല. ഇത്ര സിറ്റുവേഷൻ ഉണ്ടായിരുന്നു വെച്ച് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റെപ്സൺ വാസ് കൺവിക്റ്റഡ്, പക്ഷെ കുറെ ലെസർ, വെരി ലെസർ സെന്റൻസ്. ക്രൈം ചെയ്യുന്ന കണ്ട പോലീസ് ട്രേസ് ചെയ്യുമ്പോൾ ആക്സിഡന്റലി കിണറ്റിൽ വീണ് വീഴുകയാണെങ്കിൽ എക്സ്പ്രഷൻ 3 ഓർ സെക്ഷൻ 300 ഓർ 299 ഏതായിരിക്കും? പോലീസിനെ ഓടിച്ചിടുമ്പോ വിടാല്ലോ. അല്ലല്ല, പോലീസ് അത് ക്രൈം ചെയ്യുന്ന കണ്ട പോലീസ് ട്രേസ് ചെയ്യുമ്പോ, അതെ, പോലീസ് ഓടിച്ച് കിണറ്റിൽ വീഴുന്ന ആക്സിഡന്റ് സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഹെൽമെറ്റ് ഇല്ലാത്ത ആൾക്കാരെ ഓടിച്ചിടുന്നു. അതെല്ലാമാണ് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഡിസിഷൻ. 79 സുപ്രീം കോർട്ട് 1876 അതിൽ എങ്ങനെയാ സംഭവിച്ചത്? ഒരടിയുണ്ടായി, അടിയെ സംബന്ധിച്ച് ഒരാളെ വെട്ടിക്കൊന്നു, മറ്റേയാൾ ഇറങ്ങി ഓടി, അയാളുടെ പിറകെ ഇവർ ഓടിച്ചു. ഓടിച്ചിട്ടപ്പോ ഇയാളെ കിണറ്റിൽ ചാടി. അങ്ങനെയാണ്, പക്ഷെ അതിൽ അയാൾ ചാടിയതുകൊണ്ടാണ്. പക്ഷെ അത് മനഃപൂർവ്വം ചാടിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു പുഴ ഒരു കടൽ തീരത്തേക്കാണ് ഓടിച്ചോണ്ട് പോകുന്നത്, അല്ലെങ്കിൽ പുഴയുടെ തീരത്തേക്കാണ് ഓടിച്ചോണ്ട് പോകുന്നത്, അയാൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഓടിച്ചിട്ട് ചാടിച്ച് പറയണം എന്നുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ബി ബുക്ക് ഫോർ കൾപബിൾ ഹോംസൈഡ്. പോലീസുകാർക്കെതിരെ കേസെടുക്കാം, സംശയമില്ല. പക്ഷെ അയാളെ രക്ഷപ്പെടാൻ വേണ്ടി ചാടുകയാണെന്നുണ്ടെങ്കിൽ മേ ബി എ ഡിഫറെന്റ് സിറ്റുവേഷൻ.
Does barge disaster come under section 304? Barge disaster ane ke varu disaster disaster ane ke varu disaster ane industrial act aayirikku acha adu eppozhum causation nokka ingane fix cheythu parayan pattilla appo common cause common sense stress kondu upayogikkum ayalla appo angottu kondu povanayirunno sale cheyanayirunno angalla tappangal additional aayittu varu allengil disaster ane ke offense illa. A public servant exceeds his power by shooting down the accused when he tries to escape along with his infant child. Both is died and of the gunshot. Would be liable to murder. Yeah. Murder alla compound homicide not amounting to murder. Anchella karana chinjale adile ayalku pakshe ayalu ee arrest cheyadaalu allengil arrest cheyan sambandhikkunna aalu ayalu deathine death punishable aayittulla offense la arrest cheyanengil അതിൽ അറസ്റ്റ് ചെയ്യാൻ ലൈബിൾ ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഷൂട്ട് അതിൽ സംശയമില്ല അല്ലാത്തൊരു കേസിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെടിവെക്കുകയോ മരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ ബി ട്രീറ്റഡ് ആസ് എക്സീഡിംഗ് ഹിസ് റൈറ്റ്സ് ഗിവൺ ടു ഹിം അണ്ടർ ലോ അതുകൊണ്ട് പബ്ലിക് സർവന്റ് ആണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി പണിഷ് ഫോർ കൾപ്പബിൾ ഹോംസൈഡ് നോട്ട് അമൗണ്ടിംഗ് ടു മർഡർ കൂത്തുപറമ്പിൽ അങ്ങനെയല്ല സംഭവിച്ചത് ബാബുകുട്ടി എന്ന പോലീസ് ഓഫീസർ അയാള് തോക്ക് മേടിച്ചിട്ട് വെടിവെക്കാൻ മറ്റൊരു ഓഫീസറിന്റെ തോക്ക് മേടിച്ചിട്ട് വെടിവെക്കാൻ ഹി വിൽ ബി ലയബിൾ നോട്ട് ഫോർ നോട്ട് ടു maybe culpable homicide not amounting to murder. How to knowledge under section 299 and 304A is different. 304A ile knowledge ne kurichu parayunnilla 304A refers to the rashness or negligence acha adile oru interesting aayittu oru kaaryam vechunnade adile oru cluster of words undu adosha ikkile indian level idvare adu discuss cheythu kandilla 304A vaayikka poor causes death of any person by doing any rash or negligent act annata adutha vaaku vittittu vaikkam shall be punished with for a term which may exceed 10 years sorry 2 years adile adinte edakkulla nammal skip cheyda vaaku not amounting to culpable homicide appa endra artham enda if the rash act or the negligent act may also amount to culpable homicide angane anundengile he will be getting a greater punishment ana classic case nu parayunnathu bhopal tragedy aanu bhopal tragedy ile 304A was charged പക്ഷെ അവരുടെ നെഗ്ലിജൻസ് സപ്പോസ് ദ പ്രോസിക്യൂഷൻ വാസ് ഏബിൾ ടു പ്രൂവ് ദാറ്റ് ഇറ്റ് വാസ് ഗ്രോസ് നെഗ്ലിജൻസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ബി കൺവിക്റ്റഡ് ഫോർ 304 നോട്ട് അണ്ടർ 304A അതിന്റെ വാക്കിന്റെ പ്രത്യേകത എന്താണ് നോട്ട് അമൗണ്ടിങ് ടു കൾപ്പബിൾ ഹോംസൈഡ് എന്നുള്ള ഒരു രണ്ട് വാക്കുകൾ അതിൻ്റെ ഇടയിലുണ്ട് 304A പക്ഷെ ഇതുവരെ അത് ഇന്ത്യൻ ലെവലിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ സിറ്റുവേഷനിൽ ഇഫ് ഇറ്റ് ഇസ് ഗ്രോസ് നെഗ്ലിജൻസ് ഇറ്റ് മേ ഗോ ടു 304 ഓർ ഈവൻ 302 302 ഫോർത്തിലേക്ക് വരാം euthanasia is possible to animal in India animal animal possible appo ningalukku pattiye mutta veterinary vandu avarana injection kodukku thire vera recovery illa mattathu adu possible aanu avarku adu bill okke cheyyu adu possible aanu difference between illustration c of section 299 and section 301 illustration c yu ayittu bandhottu enikku thonnilla illustration 301 inde സി ആണ് സർ ചോദിച്ചത് പർപ്പസ് ആണ് ആ പർപ്പസിന് വേണ്ടിട്ട് തന്നെയാണ് ഇല്ലസ്ട്രേഷൻ സി ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞായിരുന്നു എഡ്വേർഡ് കോക്കിന്റെ ഒരു തിയറി ഉണ്ടായിരുന്നു 1601 ട്രാൻസ്ഫോർഡ് മാലിസ് സംബന്ധിച്ച് അതായത് അദ്ദേഹത്തിന്റെ തിയറി അനുസരിച്ചിട്ട് മാലിസ് ടു കില്ല ആൻ ആനിമൽ വിൽ ട്രാൻസ്ഫോം ടു ദ മാലിസ് ഓഫ് കില്ലിംഗ് എ പേഴ്സൺ ഒരു പക്ഷിയെ വെടിയൊക്കെയാണ് ആ വെടി മാറി ഒരു മനുഷ്യനെ കൊണ്ടുകഴിഞ്ഞാൽ ട്രാൻസ്ഫോർഡ് മാലിസ് വരും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തിയറി പക്ഷെ ആ കാലത്ത് ഉണ്ടായിരുന്ന മറ്റു ജ്യോതിഷികളെ സംബന്ധിച്ചില്ല അവർ പറഞ്ഞു മാലിസ് വിൽ ബി ട്രാൻസ്ഫോർഡ് ഓൺലി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് ഫ്രം ആനിമൽ ടു ആനിമൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഇല്ലസ്ട്രേഷൻ സി കൊണ്ടുവന്നിട്ടുള്ളത് സിയുടെ ഇല്ലസ്ട്രേഷൻ അനുസരിച്ചിട്ട് ഒരു പക്ഷീനെ വെടി വെച്ചിട്ട് ആ വെടി മാറി വേറെ ആൾ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ഒഫൻസ് ഇല്ലാന്ന് അവിടെ പറയുന്നുണ്ട് പക്ഷെ ദാറ്റ് മേ എമൗണ്ട് ടു കൾപ്പബിൾ സോറി റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആക്ട് അത് വേണമെങ്കിൽ വരാം നമ്മളൊരു മരത്തിൽ വെടിവെക്കാണ് ഒരു പക്ഷി മരത്തിൽ നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിലുള്ള ഒരു മരത്തിൽ വെടിവെക്കാണ് അതിനപ്പുറത്ത് ഒരു മരം വെട്ടുകാരൻ ഇരുന്ന് മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അയാൾക്കിട്ട് വെടികൊണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേ ബി ലയബിൾ ഫോർ കോസിംഗ് ഡെത്ത് ബൈ റാഷ് ഓർ നെഗ്ലിജന്റ് ആക്ട് നോട്ട് ഫോർ മർഡർ അപ്പൊ ട്രാൻസ്ഫോർ മാലിസ് എന്നുള്ള കൺസെപ്റ്റിലല്ല വരുന്നത് റാഷ്നെസ് ഓർ നെഗ്ലിജൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോർ ദാറ്റ് യു വിൽ ബി ലയബിൾ
ഇല്ലസ്ട്രേഷനിൽ പറയാത്തത് വെച്ചാൽ ദ നോട്ട് ഫോർ വാസ് ഇൻസർട്ടഡ് സബ്സിക്വന്റ്ലി ഇൻ 1870 അതുകൊണ്ടാണ് ഇല്ലസ്ട്രേഷനിൽ അത് വരാത്തത് Section 299, illustration B, why A is not guilty of culpable of homicide amounting to murder. A had an intention to kill Z. That's why I said, 1810 murder, 20 culpable of homicide not amounting to murder. But in some cases, it's a casual letter. That depends upon the facts of the case. Facts, intention, etc. അതുമായിട്ട് ദാറ്റ് ഡിപ്പെൻസ് അപ്പോൾ എന്നുവെച്ചാൽ അയാൾക്ക് നേരത്തെ പ്രീമെഡിറ്റേറ്റഡ് മാലിസ് ഉള്ള ഒരാളാണ് അങ്ങനെയെല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മേ എമൗണ്ട് ടു മർഡർ അപ്പോൾ ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് ആയിക്കോട്ടെ 46 സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ചില സ്ഥലത്ത് അത്ര കെയർഫുൾ ആയിട്ടല്ല ഉപയോഗിച്ചിട്ടുള്ളത് ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ സിറ്റുവേഷൻ ആൻഡ് ഫാക്ട്സ് ടു ബി പ്രൂവ് സ്റ്റാബ്ഡ് ടു ദ പെർമനന്റ് ലേഡി ഫോട്ടസ് ഡിസ്ട്രോയ്ഡ് ലേഡി സർവൈവ്സ് ഹി വിൽ ബി ദ ഒഫൻസ് അതായത് പ്രഗമൻ ഗർഭിണിയായ സ്ത്രീയെ അടിച്ചു അപ്പം ഭ്രൂണം ഡിസ്ട്രോയ് ആയി അങ്ങനെയാണെങ്കിൽ അത് 316 പറയുന്നതാണ് 316 അതാണ് അവർക്ക് ഒരു ഇഞ്ചുറി കോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു ആ ഇഞ്ചുറി കൊണ്ട് ഭ്രൂണം മരിക്കാറുണ്ട് അത് 316 കവേർഡാണ് അതിന്റെ അതാണ് 316 പർപ്പസ് 10 years Suicide or accident death while on abduction. While on? Abduction. Explain the liability of the abductor if the victim commits suicide or accident death. അതാ ഫാക്സ് നോക്കിയിട്ട് പറയാൻ പറ്റില്ല അപ്പൊ അബ്ഡക്ട് ചെയ്യുന്ന ആൾക്ക് അബ്ഡക്ട് ചെയ്യാനുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സബ്സിക്വന്റ് ആയിട്ട് അയാള് ആ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് തട്ടിക്കൊണ്ടു പോകാതെയായിരിക്കും അങ്ങനെ കൊണ്ടുപോയതിനു ശേഷം ആ കുട്ടി സൂയിസൈഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻസ് അപ്പോൺ ദ ഫാക്ട്സ് ഇയാളുടെ ഉദ്ദേശം കല്യാണം കഴിക്കാനായിരുന്നു ആ കുട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ആക്ട് ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മേ നോട്ട് ബി ലയബിൾ കോസേഷൻ അത്ര എളുപ്പമല്ല അത് വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള സിറ്റുവേഷൻ ആണ് പലപ്പോഴും മനസ്സിലാക്കാനും കോംപ്ലിക്കേറ്റഡ് ആണ് കോസേഷൻ Which is the gravest form of the culpable homicide known as murder? Gravest form ആണ് murder. അതിലെ മൂന്ന് തരത്തിലാണ് ഇന്ത്യൻ ലോയിൽ ഉള്ളത് ഒന്ന് 302 ലെ പണിഷ്മെന്റ് ഡെത്ത് ഓർ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് രണ്ട് 304 പാർട്ട് വൺ അതായത് 10 years ടു ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് മൂന്ന് പാർട്ട് ടു 10 years മാക്സിമം 10 years മിനിമം ഫൈൻ അങ്ങനെ മൂന്ന് തരത്തിലാണ് അപ്പൊ മർഡർ കണ്ടു കഴിഞ്ഞാൽ ത്രീ നോട്ട് 2 ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഓൾട്ടർനേറ്റ് ഓപ്ഷൻ ഇല്ല ഡെത്ത് ഓർ ലൈഫ് മാത്രമാണ് അല്ലാണ്ട് കൽപ്പോൺസൺ എമൗണ്ട് നോട്ട് എമൗണ്ടിങ് ടു മർഡർ എന്ന് കണ്ടുകഴിഞ്ഞാൽ ഇന്റൻഷനൽ ആണോ എന്ന് നോക്കും ഇന്റൻഷനൽ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ലൈഫ് മിനിമം 10 നോളജോട് കൂടിയാണെന്ന് കണ്ടുകഴിഞ്ഞാൽ മാക്സിമം 10 മിനിമം 5 എക്സ്പ്ലെയിൻ നാനാവതി കേസ് അത് ഇതില് നാനാവതിയില് സഡൻ പ്രൊവോക്കേഷൻ ആയിരുന്നു ഡിഫൻസ് 62 സുപ്രീം കോടതി 605 1962 സുപ്രീം കോടതി 605 അതോടെയാണ് ഇന്ത്യയിലെ ജൂറി ട്രയൽ നിർത്തലാക്കിയത് നാനാവതിയുടെ സിറ്റുവേഷൻ ഇതായിരുന്നു നാനാവതി നമ്മുടെ തലശ്ശേരി കൃഷ്ണമേനോൻ സാറിന്റെ വിജയ കൃഷ്ണമേനോന്റെ മിലിറ്ററി അറ്റാഷയായിരുന്നു അദ്ദേഹം കല്യാണം കഴിച്ചത് സിൽവിയ അവരൊരു കനേഡിയൻ ഇംഗ്ലീഷ് ലേഡിയായിരുന്നു അതിനുശേഷം ഇയാൾ സൈനിക്കിലായിരുന്നു ഇയാൾ തിരിച്ചു വന്നപ്പോൾ അത് സാറ് കൺഫസ് ചെയ്യാണ് എനിക്ക് ഒരു അഹൂജ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയാണ് അത് കേട്ടു അത് കേട്ടതിന് ശേഷം നാനാവതി ഇവരെ കൊണ്ടുപോയി തിയേറ്ററിലാക്കി വൈഫിനെയും കുട്ടികളും തിയേറ്ററിലാക്കിയിട്ട് ഷിപ്പിൽ പോയി ഇയാളുടെ സർവീസ് റോളർ എടുത്തുകൊണ്ട് വന്നു അവിടെ ചെറിയ ഓഫീസിൽ വർക്കൊക്കെ ചെയ്ത് തീർത്തിട്ട് അഹൂജയുടെ അടുത്ത് വന്നു ഇത് ചോദിച്ചു ചോദിച്ചപ്പോൾ അഹൂജ പറഞ്ഞു നിങ്ങൾ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചു അപ്പൊ അഹൂജ പറഞ്ഞു അങ്ങനെ കല്യാണം കഴിക്കാനേ ഒരുപാട് പേരെ കല്യാണം കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞു ആ സമയത്ത് ഇയാള് വെടിവെച്ചു വെടിവെച്ചു കൊന്നു ഓൾട്ടർനേറ്റ് തർക്കം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് ഒരു പിടിവലിയിലാണ് ഫയർ ചെയ്തത് അയാൾ രണ്ട് തർക്കം ഉണ്ടായിരുന്നു ഡ്രൈവർ സൺ പ്രൊവക്കേഷനും ആക്സിഡന്റൽ ഫയറിങ്ങും പക്ഷെ അത് രണ്ടും റിജക്ട് ചെയ്തു ആൻഡ് ഹി വാസ് കൺവിക്റ്റഡ് ഫോർ മർഡർ എന്നുവെച്ചാൽ പ്രൊവോക്കേഷൻ ഗ്രേവ് ആയിരുന്നു എന്നുള്ളത് സംശയമില്ല പക്ഷെ ഇറ്റ് വാസ് നോട്ട് ഗ്രേവ് ആൻഡ് സഡൻ ഗ്രേവ് ആൻഡ് സഡൻ ആയിരിക്കണം അതായത് ഇയാൾക്ക് പ്രൊവോക്കേറ്റർ ആയതിനു ശേഷം ഇയാളവിടെ പോയി തോക്കെടുത്തു തിരിച്ചു വന്നു ആ സമയത്ത് ഗ്രേവ് ആൻഡ് സഡൻ ഒന്ന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഹി വാസ് കൺവിക്റ്റഡ് ഫോർ ലൈഫ്
അതിനുശേഷം അന്ന് എനിക്കുള്ള നെഹ്റുവിന്റെ സിസ്റ്റർ അവരായിരുന്നു ബോംബെയിലെ ഗവർണർ. അതിന്റെ ഗവർണർ അദ്ദേഹത്തിന് പാർഡൺ കൊടുത്തു. പാർഡൺ കൊടുത്തിട്ട് 3 വർഷം 4 വർഷം കഴിഞ്ഞപ്പോൾ അയാളെ റിലീസ് ചെയ്തു. അദ്ദേഹം നാളായിട്ടില്ല, ഒരു മേബി ഒരു വിദിൻ 10 ഇയേഴ്സ് ആണ് നാനാവധി മരിക്കുന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേസാണ്. ജത്മലാനി ആയിരുന്നു അതിൽ പ്രോസിക്യൂട്ടർ. 62 സുപ്രീം കോടതി അതിനകത്ത് ഈ വിക്ടിമിന്റെ ജെൻഡറിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? ഈ ലവ് ഫെയിലിയർ അറ്റാക്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ സഡൻ ആൻഡ് ഗ്രേവ് പ്രൊവോക്കേഷൻ ഉള്ള കൺസെപ്റ്റ് എങ്ങനെയാണത് മെസ്റ്റ്? കാരണം സഡൻ ആൻഡ് ഗ്രേവ് പ്രൊവോക്കേഷൻ ആയിരിക്കും, പക്ഷെ ബാക്കിയുള്ളവർ ജോക്ക് ആയിരിക്കും. അല്ല അത് വെച്ചാല് അത് സഡൻ വെച്ചാല് ഇതിലെല്ലാത്തിലും രണ്ട് കൺസിഡറേഷൻ ആണ്, സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും. ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ എന്ന് പറയുന്നത് പ്യുവർലി ഒബ്ജക്റ്റീവ് ആണ്, സോറി സബ്ജക്റ്റീവ് ആണ്. അയാളെ സംബന്ധിച്ചുള്ള ഒരേ സിറ്റുവേഷനിൽ ഒരേ ആൻസർ ഒരാളോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ആൻസർ കൊണ്ട് രണ്ടുപേരും രണ്ടു തരത്തിലേക്ക് പ്രൊവോക്ഡ് ആകുന്നു. അപ്പൊ അതാണ് സബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ട് ഒബ്ജക്റ്റീവ് രണ്ടും കൂടി നോക്കേണ്ടി വരും. സബ്ജക്റ്റീവ് സബ്ജക്ടിവിറ്റി നോക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഇയാൾ പറഞ്ഞു എല്ലാവരെയും ഞാൻ കല്യാണം കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞു, അത് എല്ലാവരെ സംബന്ധിച്ച് പ്രൊവോക്കേറ്റീവ് ആയിരിക്കില്ല, പക്ഷെ ആ സിറ്റുവേഷനിലെ അയാളെ സംബന്ധിച്ച് അയാൾ പ്രൊവോക്കേറ്റീവ് ആയിരിക്കും, അതൊരു കൺസിഡറേഷൻ. രണ്ട് ഒബ്ജക്റ്റീവ്, അതായത് അങ്ങനെയുള്ള പ്രൊവോക്കേഷനിൽ ഇയാൾ എന്ത് ചെയ്യണമായിരുന്നു. സാധാരണ ഒരാൾ എന്ത് ചെയ്യുമായിരുന്നു, ചിലപ്പോൾ അടി കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചവിട്ട് കൊടുക്കുമായിരുന്നു, പക്ഷെ ഇന്നലെയാണ് അയാൾ വെടിവെച്ച് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഹൈബ്രിഡ് സിറ്റുവേഷൻ ആണ് ഇത്തരം സിറ്റുവേഷൻ. രണ്ടും അപ്രോച്ചും ഉണ്ട്, സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും. പിന്നെ ആരുന്ന് ഇപ്പൊ ഒരു ജെൻഡറിന്റെ ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, നല്ലതങ്കാൽ സിൻഡ്രോം എന്ന് തമിഴ്നാട്ടിൽ ആരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. നല്ലതങ്കാൽ സിൻഡ്രോം, അതായത് ഇംഗ്ലീഷ് നോയില് ഒരു ബാറ്റേഡ് വുമൻ സിൻഡ്രോം എന്ന് പറയും, അതായത് സ്ഥിരമായിട്ട് ഡൊമസ്റ്റിക് വയലൻസിൽ പെട്ടിട്ടുള്ള സ്ത്രീകള് അവര് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ്. അതിൽ ഗ്രേവ് ആൻഡ് സഡൻ ആയിരിക്കണം എന്നില്ല, ഒരുപാട് നാളായിട്ട് അനുഭവിക്കുന്ന ക്രൂരകൃത്യങ്ങളായിരിക്കും ഭർത്താവിന്റെ കയ്യിൽ നിന്ന്, അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ്. അത് ഇന്ത്യൻ ലോയിൽ അങ്ങനെ ഒരു ഇതൊരു എക്സെപ്ഷൻ ആയിട്ട് വന്നിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ കോടതികളുടെ നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാല് അത് സസ്റ്റെയിൻഡ് പ്രൊവോക്കേഷൻ എന്നുള്ളതിൽ കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. ഗ്രേവ് ആൻഡ് സഡൻ എന്നുള്ളതിന് പകരം പ്രൊവോക്കേഷൻ ഒരു ഡിഫൻസ് ആണ്. അപ്പൊ ഗ്രേവ് ആൻഡ് സഡൻ അല്ലെങ്കിൽ പോലും സസ്റ്റെയിൻ പ്രൊവോക്കേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ കൊണ്ടുവരാം. അതാണ് നല്ലതങ്കാൽ സിൻഡ്രോം ഇന്ത്യൻ ലോയിൽ. തമിഴ്നാട്ടിൽ മാത്രമേ അത് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇംഗ്ലീഷ് ലോയിലാണെന്നുള്ള ബാറ്റേഡ് വുമൺ സിൻഡ്രോം, അത് ജെൻഡറിൽ അവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാറ്റേഡ് വുമൺ ആണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ഗിവൺ എ ബെനിഫിറ്റ് ശിക്ഷ വരുമ്പോൾ. 40 അലഹബാദിൽ അങ്ങനെയാണ്, അവർക്ക് ചെറിയ ശിക്ഷ കൊടുത്തു, 6 മാസമായിട്ട് ശിക്ഷ തിരികെ കൊടുത്തു. ഫൗണ്ട് ഗിൽറ്റി, കുട്ടീനെ കൊണ്ട് ജെൻഡറിൽ ചാടിയതിന് ഫൗണ്ട് ഗിൽറ്റി, അതും ബാറ്റേഡ് വുമൺ ആണ്. ഒരുപാട് മാസങ്ങളായിട്ട് അയാൾ ഉപദ്രവിക്കുകയാണ്, അത് ബാറ്റേഡ് വുമൺ സിൻഡ്രോം ആണ്. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് ഒരാൾ ഒരു കൊലപാതകം ചെയ്യുകയാണെങ്കിൽ അത് അതെ, അത് പ്രൈവറ്റ് ഡിഫൻസിൽ കവർ ചെയ്യുന്നുണ്ടല്ലോ. അയാളുടെ മാത്രമാണെന്നല്ല, അയാളുടെ പ്രസൻസിലുള്ള ഒരാളുടെ ആകാം, പക്ഷെ സെൽഫ് പ്രിസർവേഷൻ ആയിരിക്കും. ആർ വേഴ്സസ് ഡെഡ്ലി സ്റ്റീഫൻ, അതിൽ സെൽഫ് പ്രിസർവേഷൻ ആയിരുന്നു. ഒരാളെ അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഒരാളെ കൊണ്ടുതന്നു, അത് പറ്റില്ല. പക്ഷെ അതിലും ചെറിയ ശിക്ഷ കൊടുത്തുള്ള അവസാനം 6 മാസമായി കൊടുത്തു. അദ്ദേഹം ഡെത്ത് ലൈഫ് കൺവിക്റ്റ് ചെയ്തിട്ട് പിന്നെ അവസാനം 6 മാസമായി ശിക്ഷ കുറച്ചു കൊടുത്തു. സെൽഫ് പ്രിസർവേഷൻ ഡിഫൻസ് അല്ല, നമ്മളുടെ വിസിനിറ്റിയിലുള്ള ആളുടെ പ്രൈവറ്റ് ഡിഫൻസ് ഡിഫൻസ് ആണ്. സാർ, ഈ ബ്രെയിൻ ഡെത്തിന്റെ സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? എന്താ സാറേ, ബ്രെയിൻ ഡെത്ത് ഉണ്ടല്ലോ, അപ്പൊ അത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മർഡർ എന്ന് പറഞ്ഞുകൂടെ? കാരണം എന്താ വെച്ചാല് മർഡർ എന്നല്ല, അതൊരു ഹോമിസൈഡ് ആയിട്ട് കണക്കാക്കി കൊടുക്കും. കാരണം ഞാൻ ഒരു ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തപ്പോ ആ ഡോക്ടർ പറഞ്ഞത്, ഒരു മെഡിസിൻ ഹെഡാണ് ഒരു മെഡിക്കൽ കോളേജിലെ, അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ചോദിച്ചു വെദർ ദർ ഇസ് എനി ചാൻസ് ഫോർ കമ്മിങ് ബാക്ക് ടു ദ ലൈഫ്. അപ്പൊ പുള്ളി പറഞ്ഞു എല്ലാ കേസുകളും അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നില്ല, പക്ഷെ സാധാരണ എല്ലാവരും എന്താ വെച്ചാൽ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുമ്പോഴേ ബാക്കി അവയവങ്ങളെല്ലാം ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, വളരെ പെർഫെക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മേഴ്സി കില്ലിങ്ങിന്റെ പോലത്തെ ഒരു ഇഫക്റ്റ് അല്ല വരുന്നത്? അതെ അതെ, അത് മെഡിസിൻ ഡെവലപ്പ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ചില കുറെ കൺസെപ്റ്റുകൾ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ട കാലം കഴിഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞു മറ്റു രാജ്യങ്ങളെല്ലാം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു റീമേക്ക് ചെയ്തു, നമ്മൾ മാത്രം ചെയ്തിട്ടില്ല.
അല്ല സർ 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 ഡയറക്റ്റ് എവിഡൻസ് ഉള്ള കേസിൽ മോട്ടീവ് റെലവന്റ് അല്ല എന്നുള്ളത് സെറ്റിൽഡ് പൊസിഷൻ ആണോ സർ? അത് എല്ലാ കേസിലും ബാധകമാണോ? അതെ സാറേ, അതെ. ചില മോട്ടീവിന് ഇമ്പോർട്ടൻസ് വരുന്ന വെച്ചാല് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണെന്നുണ്ടെങ്കിൽ ആ മോട്ടീവ് ഒരു സ്ട്രോങ് ലിങ്ക് ആണ്. കാരണം വെച്ചാല് ഒന്നിൽ കൂടുതൽ, പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കൊല്ലാൻ സാധ്യതയുള്ള ഒരാളായിരിക്കും. ഒരു ഒരു സീരിയസ് ഒരുപാട് കേസുകളിൽ പെട്ടിട്ടുള്ള ആളാണ്, അയാൾക്കാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ശത്രുക്കൾ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊന്നു പറയാന്നുണ്ടെങ്കിൽ എന്റെ മോട്ടീവ് പ്രൂവ് ചെയ്യണം. പക്ഷെ ഡയറക്റ്റ് എവിഡൻസ് ഉള്ള കേസിൽ ഒരിക്കലും മോട്ടീവ് പ്രൂവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം വെച്ചാല് മോട്ടീവ് ചിലപ്പോൾ ഇയാൾ ഒരിക്കലും പുറത്തു പറഞ്ഞു എന്ന് വരില്ല, ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അങ്ങനത്തെ ധാരാളം കേസുകളുണ്ട് മോട്ടീവ് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കേസ്. അതുകൊണ്ട് ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടെങ്കിൽ മോട്ടീവ് വേണ്ട, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മോട്ടീവ് വേണമെന്ന് പറയുന്നു. ഓൺ എ സേഫർ സൈഡ് ചെയിൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ്, വേറെ ആരും അല്ല എന്നുള്ള ആ ഒരു പോസിബിലിറ്റി കൂടെ റൂൾ ഔട്ട് ചെയ്യാനായിട്ടാണ് മോട്ടീവ് പ്രൂവ് ചെയ്യുന്നത്. Accused committing abduction and the person got attempted found that subsequently. They accused the claim of suicide. That the person got abducted to commit suicide, that's a claim of the accused. But whether the larceny theory can be considered as a defense on the very inception of the litigation. സാർ, ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടില്ല. എനിക്ക് മനസ്സിലായത് ഒരാൾ അബ്ഡക്ട് ചെയ്തു, അബ്ഡക്ട് ചെയ്തതിന് ശേഷം in presence of some others. Subsequently, he found that under the custody of the accused. He is claiming that the abducted person found that. That is his claim. Okay, he claiming that the abducted person, he found that. But the last seen theory is applicable. Whether that last seen theory can be conceived and the section, the charge can be filed under section 102. Without going to the merit of his claim of suicide, that is my question. Sir, the possible aanu, depends upon the situation. Adu facts kodi nokkiyala enna parayan pattullu. Same set of facts oru appeal pending aanu high court. So the burden is shifting to the shoulder of the accused. Is it mandate that the prosecution has to establish there is an absolute murder? Is it required or not? അതെ, കോസ് ഓഫ് ഡെത്ത് പ്രൂവ് ചെയ്യണം. ഇയാളാണ് അതിന്റെ പ്രോക്സിമേറ്റ് കോസ് ഓഫ് ഡെത്ത് ഇസ് ദ അക്യൂസ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. ലാസ്റ്റ് കൊണ്ട് മാത്രം കാര്യമില്ല, കോസ് ഓഫ് ഡെത്ത് കൂടി പ്രൂവ് ചെയ്യണം. ഇയാളായിരുന്നു പ്രോക്സിമേറ്റ് കോസ് എന്ന് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ subsequently the abducted person found that under the custody of the accused. Then they are claiming, the accused claiming that the abducted person committed suicide. So there the question, on the basis of the last seen theory, the burden shifting to the shoulder of the accused. Whether the accused can take such a defense on the very inception of the litigation, that's my question. Adhe edukkam, thappu edukkunnonu kuzhappilla. പക്ഷെ അത് അല്ല, അത് പോസിബിൾ ആണ്. പക്ഷെ സാർ പറഞ്ഞ സെയിം സെറ്റ് ഓഫ് ഫാക്ട്സ് അപ്പീൽ പെൻഡിംഗ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു മാറ്റർ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ കമന്റ് പറയണ കെവിൻ മേഡം, കോട്ടയത്തെ കെവിൻ മേഡം സെയിം സെറ്റ്. ചോദ്യം, ഹലോ, ചോദിച്ചോട്ടെ. അതെ, ഈ നമ്മുടെ പ്രോസിക്യൂഷൻ കേസ് പ്രകാരം 304 ആണെങ്കിലും
അത് എവിഡൻസ് അനുസരിച്ച് നമ്മുടെ സർക്കിൾ എവിഡൻസ് അനുസരിച്ച് 304 ആണ്. അപ്പൊ നമുക്ക് ചാർജ് ഫ്രെയിം ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വേണ്ട, ചാർജ് ഓൾട്ടർ ചെയ്യേണ്ട കാര്യം ലെസർ ഓഫൻസ് അല്ലേ, ലെസർ ഓഫൻസിലേക്ക് കൺവിറ്റ് ചെയ്യാം. 221 CRPC അനുസരിച്ച് ലെസർ ഓഫൻസിൽ കൺവിറ്റ് ചെയ്യാം, ചാർജ് ഓൾട്ടർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഗ്രേവർ ഓഫൻസിലേക്ക് പറ്റില്ല. 304 ചാർജ് ചെയ്ത് 302 പറ്റില്ല, 302 ചാർജ് ചെയ്ത് 304 പറ്റും. അതിന് ചാർജ് ഓൾട്ടർ ചെയ്യേണ്ട കാര്യം ചാർജ് ഓൾട്ടർ ചെയ്യണ്ട. ഏതാണോ 304 പ്രൂവ് ചെയ്താലും 304 കൺവിറ്റ് ചെയ്യാം, 326 കൺവിറ്റ് ചെയ്യാം, 324 കൺവിറ്റ് ചെയ്യാം, എല്ലാം പോസിബിൾ. ട്രയലിന് മുമ്പ് നമുക്ക് ഡിസ്ചാർജ് 302 കളയാൻ പറ്റില്ല, 304 ആക്കാൻ പറ്റും. അങ്ങനെ പറ്റും. അത് 302 കേസ് അല്ലാന്ന് കണ്ടുകഴിഞ്ഞാൽ 304 ചാർജ് ഫ്രെയിൻ ചെയ്യാം. പക്ഷെ അവരുടെ റിസ്ക് ഉണ്ട്. ആ സമയത്ത് നമ്മുടെ ഹലോ സർ, ട്രയലിനാണ് കൂടുതൽ നല്ലല്ലേ? ട്രയൽ കഴിഞ്ഞിട്ട് ട്രയലിനാണ് നമുക്ക് അത് വരുത്താൻ നല്ലത്. ട്രയലിൽ വരുത്താൻ നല്ലത്, അല്ലെങ്കിൽ യു വിൽ ബി കൺസിഡറിംഗ് ദാറ്റ് യു ഹാവ് കമ്മിറ്റഡ് ആൻ ഓഫൻസ് ഓഫ് 304. സോറി, 165 ഇല്ല സർ, എവിഡൻസ് ആക്ട്. ഓ, നോ കാൻ ആസ്ക് റിലവന്റ് ക്വസ്റ്റ്യൻസ്, ഈവൻ ഇറിലവന്റ് ക്വസ്റ്റ്യൻസ്. Whether that can be recorded in the deposition and it can be used for conviction in any way by the court, sir. Agane the last section avasanikkunnathu agane, but the judgment should be based on the facts declared relevant by the statute nondana avasanikkunnathu. Appo adondathu adinte porthu cheyan padilla, pakshe edengilum aspect il judge relyan uddeshikkunnundengil adu judge court question aayittu ezhudana ezhudittu adile on fairness process permit cheyanu. ചോദിച്ചു വരുത്താൻ പറ്റില്ല, അങ്ങനെ വരുത്തിയിട്ട് കാര്യമില്ല. ഹിയർസി ഈസ് ഇൻഡിസിബിൾ, അത് പറ്റില്ല. എനിക്ക് രണ്ട് ഡിസിഷന്റെ പേജ് കിട്ടിയിട്ടില്ലായിരുന്നു. 1864 പേജ് എന്ന് പറയാമോ സാറെ? 1874 രജ്വൻ സിംഗ് ഒരെണ്ണക്കുറുണ്ട് സാറേ. ഒരു 1980 ലാഹോർ സാർ പറഞ്ഞായിരുന്നല്ലോ, 1982 സാർ പറഞ്ഞിരുന്നു അതിന്റെ പേജ് നമ്പർ. 1962 പറഞ്ഞിരുന്നല്ലോ, 1962 സുപ്രീം കോടതി. 1862 സുപ്രീം കോർട്ട് കേസ് നമ്പർ 605 എന്ന് പറഞ്ഞിരുന്നു. 905 കേസസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ സാർ? ലോവർ പണിഷ്മെന്റ് ഇസ് പ്രൊവൈഡഡ് അണ്ടർ 318 കമ്പയർ 315 ആൻഡ് 316 ഹെഡിങ് ഗിൽറ്റി അണ്ടർ 318 അത് എന്താന്ന് എന്താ ഉദ്ദേശം മാത്രമേ അല്ല വേറെ ഒന്നുമല്ല. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച് സാർ. നാളെ ഇപ്പോ ഇൻട്രൊഡക്ഷൻ ടു സൈബർ ക്രൈംസ് ആൻഡ് ഒഫൻസ് അണ്ടർ ദി ഐടി ആക്ട് എന്ന ടോപ്പിക്കിലാണ് നമ്മുടെ ക്ലാസ് ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ഡി പ്രേം കമ്മത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അദ്ദേഹം ഡൽഹി ജുഡീഷ്യൽ അക്കാഡമി അസോസിയേറ്റ് സൈബറുമായി സൈബർ ക്രൈംസിന്റെ ഒക്കെ ക്ലാസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പോരാഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ആൻഡ് ജുഡീഷ്യൽ സ്റ്റഡീസ് UAE മറ്റു വിദേശ രാജ്യങ്ങളിലെ ചില യൂണിവേഴ്സിറ്റികളിലെല്ലാം സൈബർ ലോസിന്റെയും ക്രൈംസിന്റെയും എല്ലാം അസോസിയേറ്റ് ചെയ്ത് ക്ലാസ് എടുക്കുന്ന ആളാണ് ശ്രീ പ്രേം കമ്മത്ത്.
വൈകുന്നേരമാണ്, ഇതേ സമയമാണ്. ദയവായപ്പോ എല്ലാവരും ആ സമയം പാലിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഇത്രയും നന്നായി നമ്മുടെ കാര്യങ്ങൾ ടോപ്പിക്കിനകത്ത് നിന്ന് സാറ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സാറിനോടുള്ള ബാർ കൗൺസിലിന്റെ പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കഴിയുന്ന ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ ടോപ്പിക്കിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ബെയർ ആക്ട് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. നാളെ ഇപ്പോൾ ഐ ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കഴിയാവുന്നിടത്തോളം ഉള്ളവർ അത് കയ്യിൽ കരുതണം. നമ്മുടെ പുതിയ ജൂനിയർ കുട്ടികളായിട്ടുള്ളവരും നമ്മുടെ എക്സാം എല്ലാം ഓറിയൻറ്റഡ് ആയി കാര്യങ്ങൾ നീക്കുന്നവരും അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാവർക്കും ഇപ്പോഴും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ സീനിയർ ബാർ കൗൺസിൽ മെമ്പർമാരായിട്ടുള്ള പലരും ഉണ്ട്. വിജയൻ സാറ്, അതുപോലെ ശരിയാൻ സാറ്, നമ്മുടെ രാമൻകുട്ടി സാറ്, നന്ദാ സാറ് എല്ലാവരും ഉണ്ട്. ഞാൻ എല്ലാ പേരെടുത്ത് പരാമർശിക്കുന്നില്ല. എല്ലാവർക്കും ഉള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ ഷമിയും ഈ പ്ലാറ്റ്ഫോം നന്നായി ഈ ക്ലാസ്സിന് അനുയോജ്യമായ വിധം ക്രമീകരിക്കുന്നുണ്ട്. അത് നമ്മുടെ പ്രത്യേകമായ നന്ദി ഇന്നത്തെ ദിവസത്തത് നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്ന എല്ലാവർക്കും.